ഓക്കെ ആരംഭിക്കാം. ഞാൻ വിഷയം ഒന്ന് അവതരിപ്പിക്കാം. ആദ്യം തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു റൂം ഓപ്പൺ ചെയ്യേണ്ടി വന്ന സാഹചര്യം ഒന്ന് വ്യക്തമാക്കാം. അതായത് നമ്മുടെ രാജ്യത്ത് മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ സെക്രട്ടറി ജനാബ് പി എം എ സലാം ഒരു സമരാഹ്വാനം നൽകിയിട്ടുണ്ട്. ആ സമരത്തിന് വേദിയാക്കുന്നത് വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിന് ശേഷമുള്ള ആ പ്രാർത്ഥനാ സംഗമത്തെയാണ്. എന്താണ് അവരുടെ ആവശ്യം? നമ്മുടെ നാട്ടിൽ വഖഫ് ബോർഡ് എന്ന പേരിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ജനക്ഷേമ തൽപരതയ്ക്ക് വേണ്ടി ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ ന്യൂനപക്ഷ പിന്നോക്ക സമുദായത്തിന് വേണ്ടിയുള്ള ബോർഡ് പോലെ, പരിവർത്തിത ക്രൈസ്തവ കോർപ്പറേഷൻ പോലെ ഒരു സർക്കാർ സ്ഥാപനം പ്രവർത്തിക്കുന്നു. ആ സർക്കാർ സ്ഥാപനത്തിലെ നിയമനം ഇനിമേൽ പി എസ് സി നടത്തും എന്ന് ഗവൺമെന്റ് ഒരു അഭിപ്രായം, ഒരു താല്പര്യം മുമ്പോട്ട് വച്ചിരിക്കുന്നു. ആ താല്പര്യത്തെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്ത അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത കാര്യം, ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ലീഗ് ഇതര മുസ്ലിം സംഘടനകളെ ചേർത്ത് മോസ്കുകൾ വലിയ സമര ആഹ്വാന സ്ഥലങ്ങളാക്കി മാറ്റുന്നു എന്ന് കേട്ടു. ഇന്നലെ ഒരു പത്രസമ്മേളനം ശ്രീ പി എം എ സലാമിൻ്റെതായിട്ട് കണ്ടു. അപ്പം ഞാൻ ആ ഒരു സംഭവത്തെ പെട്ടെന്ന് തന്നെ വിളിച്ചുകൂട്ടി സംസാരിക്കേണ്ട ഒരു സാഹചര്യം, മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു പാർട്ടിയുടെ ചിലതരം പൊള്ളത്തരങ്ങൾ, അവരിവിടെ അണിയുന്ന ഒരു മതേതര കുപ്പായം, അതിനെ ഒന്ന് സമൂഹമധ്യ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഒപ്പം ഈ സമരത്തിൽ ഒരു പ്രഹസന സ്വഭാവമുണ്ട്, അത് സർക്കാരുമായുള്ള ഒരു ഒത്തുകളി കൂടിയാണ്. കാരണം സർക്കാർ അടുത്ത കാലത്ത് വൻതോതിൽ തന്നെ മുസ്ലിം പ്രീണനം ഒരു കലയാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ അതിനൊരു സാധാരണ സ്വഭാവമായിരുന്നെങ്കിൽ ഇപ്പോഴത് കൂടുതൽ പ്രകടമായി വന്നിട്ടുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനം പിറവി കൊണ്ട ശേഷം ഇതുവരെ കണ്ട എല്ലാ ഇടപാടുകളിലും മുസ്ലിം സമുദായം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കുക പതിവുണ്ട്. ആ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും ലീഗിന്റെ പിന്തുണയുള്ള, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ പിന്തുണയുള്ളവയാണ്. അവ നിന്നുകൊണ്ട് വളരെ സവിശേഷമായ മതേതര വോട്ടുകൾ കൂടി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി അധികാരത്തിലെത്തുകയും അത് മുഴുവൻ സമുദായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. അറബി അധ്യാപക നിയമനം, അതുപോലെ തന്നെ ഉറുദു അധ്യാപക തസ്തിക. എന്തിനാണ് കേരളത്തിലുള്ള ആളുകൾ ഉറുദു പഠിക്കുന്നതെന്ന് ഇനി എനിക്കറിയില്ല. ഞാനൊക്കെ ഉറുദു പഠിച്ച ആളാണ്, ഞങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഉറുദു പഠിക്കാൻ ഒരു അധ്യാപകൻ, അതുപോലെ അറബി പഠിപ്പിക്കാൻ അധ്യാപകൻ. അറബി ആവശ്യമുള്ളവർ സ്വന്തം റിസ്കിൽ പഠിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൽ അറബിക്ക് ഇടമില്ല. അല്ലെങ്കിൽ ഗൾഫ് യാത്രയ്ക്കൊക്കെ പോകുന്ന ആളുകൾ നമ്മൾ ജർമ്മൻ പഠിക്കുന്ന പോലെ, മറ്റിതര രാജ്യങ്ങളിലെ ഭാഷ പഠിക്കുന്ന പോലെ ഉപരിപഠന കാലത്ത് സ്വന്തം നിലയിൽ പഠിക്കേണ്ടതാണ്. അതിന് ഇതര അധ്യാപകർക്ക് നൽകുന്ന അതേ പരിഗണനയും സാമ്പത്തികവും ഒക്കെ നമ്മുടെ ഖജനാവിൽ നൽകിക്കൊണ്ട് അത് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നു ഗവൺമെന്റ്. ഇത് ഇവരുടെ ചില മുഖ്യ പരിമിത കാലത്തേക്ക് കേരളം ചില മാസങ്ങൾ ഭരിച്ച മുഖ്യമന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിമാരുണ്ട്. ലീഗിന് വേണ്ട അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാറുണ്ട്. സി എച്ച് മുഹമ്മദ് വയും അബുക്കാദർ കുട്ടി നഹയും ഒക്കെ മുസ്ലിം ലീഗിന്റെ പ്രതികളായിട്ട് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇവരൊരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ ചെയ്യുന്ന പണിയാണ് ഈ അറബി അധ്യാപക തസ്തിക ഉണ്ടാക്കുക. മുസ്ലിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് വന്നു ചേരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവരുടെ അറബി വലിയ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇത്തരത്തിൽ വന്ന് പഠിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് താരതമ്യേന ലോഡ് കുറവാണ്, മികച്ച സാലറി ഉണ്ട്. മദ്രസ അധ്യാപകർക്ക് പൊതുഖജനാവിൽ നിന്ന് പെൻഷൻ കൊടുക്കുക. ഹജ്ജ് കോട്ട, അതുകൂടാതെ തന്നെ നമ്മുടെ കലാലയങ്ങളിൽ ഇസ്ലാമിക വിഷയങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി അത് പഠിച്ച അധ്യാപകരെ നിയമിക്കുക, ചരിത്രം വക്രീകരിച്ച് പഠിപ്പിക്കുക. ഈ രൂപത്തിലുള്ള ഏർപ്പാടുകൾക്കൊപ്പം ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി വന്നിരിക്കുകയാണ്. അത് വിദേശകാര്യ വകുപ്പ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് നമ്മുടെ രാജ്യത്തിന് എന്തോ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടി ഖുർആൻ ഇറക്കുന്നു. അതുപോലെ തന്നെ പല അപവാദങ്ങൾ നമ്മൾ ഇക്കാര്യത്തിൽ കേട്ടു. സ്വാഭാവികമായിട്ട് സർക്കാർ ഇന്ന്
ഇസ്ലാം സമൂഹത്തോട് കാണിക്കുന്ന അതിരുവിട്ട ഈ പ്രീണന നയം ചർച്ചയാകുന്ന ഘട്ടത്തിൽ അവര് സർക്കാർ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് ശ്രീ പിണറായി വിജയൻ അധികാരമേറിയ ശേഷം ചെയ്തത്. ഒന്നാമതായിട്ട് മതന്യൂനപക്ഷങ്ങളുടെ ഈ ന്യൂനപക്ഷ ക്ഷേമകാര്യം അത് ഏതെങ്കിലും ഒരു മുസ്ലിമിന് വിട്ടുകൊടുക്കുന്ന പതിവായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടിരുന്നത്. അത് മാറ്റിക്കൊണ്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം അത് എടുത്തിട്ട് ആ അതിൻ്റെ പേരുള്ള ഒരു ബോർഡ് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മളുടെ മാണിയുടെ പാർട്ടിക്ക് കൊടുത്തു. മാണി തൻ്റെ പാർട്ടിയിലുള്ള ഒരു മുസ്ലിം പ്രവർത്തകന് അത് കൊടുത്തു. അങ്ങനെ തത്വത്തിൽ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് എല്ലാവർക്കും പ്രയോജനപ്പെടേണ്ട ആ വകുപ്പ് ഒരു പക്ഷം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ വഖഫ് ബോർഡിന്റെ നിയമനം. നിങ്ങൾ മനസ്സിലാക്കണം, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അതിലേക്ക് നിയമനം നടത്തുന്നത് ഒക്കെ ഗവൺമെന്റാണ്, സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അത് പോകുന്നത്. രണ്ടാമതായി മനസ്സിലാക്കണം, പരിവർത്ത ക്രൈസ്തവ കോർപ്പറേഷൻ അതിൽ നിയമനം നടത്തുന്നത് സർക്കാരാണ്, അവിടുത്തെ സ്റ്റാഫെല്ലാം സർക്കാരാണ്, സർക്കാർ നിയമിക്കുന്ന IAS ഉദ്യോഗസ്ഥനാണ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് മതപരമായ ഏതെങ്കിലും കാര്യത്തോട് ബന്ധപ്പെട്ട് സർക്കാർ പണം മുടക്കുമ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാരിനാണെങ്കിൽ വഖഫ് ബോർഡിന്റെ സ്ഥിതി അതല്ല. അത് പൂർണ്ണമായും ആ ബോർഡിലേക്ക് ആളെ നിയമിക്കുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും തികച്ചും സർക്കാർ സംവിധാനത്തിന് പുറത്ത് മുസ്ലിങ്ങളുടെ മാത്രം താല്പര്യത്തിലാണ് അത് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിക്ക് എതിരെ ഗവൺമെന്റ് സർട്ടാർ സാലറി ഉള്ള ഉദ്യോഗസ്ഥന്മാരവിടെയുണ്ട്, ആ സ്ഥാപനം സർക്കാരിൻ്റെതാണ്, പക്ഷേ അത് കൈയാളുന്നത് മുസ്ലിങ്ങളിലെ സമ്പന്നന്മാരായ ഒരു ഒറ്റ ആളുകളാണ്. അപ്പോൾ ഈ അവിടുത്തെ നിയമനം PSC വിടുക വഴി മറ്റുള്ള ആളുകൾക്കും അവിടെ തൊഴിലിനുള്ള ചെറിയ അവസരം ഉണ്ടാകുന്നുണ്ട്. ആ അവസരത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു സമരാഹ്വാനമാണ് ഇപ്പൊ കണ്ടത്. ഇതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ വളരെ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കേണ്ട ഒരു പ്രശ്നം, ഈ നിയമനം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ ഈ പള്ളിയിലെ ഏതെങ്കിലും ഒരു ആചാര്യനെ അല്ലെങ്കിൽ അവിടുത്തെ പുരോഹിതനെ മുല്ലായെ ഇതൊന്നും നിയമിക്കുന്ന കാര്യമല്ല ഇത്. ഇത് മുസ്ലിം സമൂഹത്തിന്റെ ക്ഷേമകാര്യങ്ങൾക്കുള്ള ഒരു ബോർഡ്, ആ ബോർഡ് പൂർണ്ണമായും സർക്കാരിൻ്റെയാണ്. സർക്കാർ അതിൽ നിയമിക്കുക എന്ന് പറയുമ്പോൾ PSC അത് വിട്ടുകൊടുക്കുമ്പോൾ മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ക്വാളിഫൈഡായ ആളുകൾ വന്ന് ഫലപ്രദമായി നിർവഹിക്കാൻ പറ്റിയ അന്തരീക്ഷം സംജാതമാകില്ല. ഇത് മുസ്ലിങ്ങളിൽ ഏറ്റവും വലിയ സാമുദായിക സംഘടനയായ സമസ്ത അംഗീകരിക്കുക വഴി ഏതാണ്ട് തത്വത്തിൽ അതിന് പ്രാബല്യം വന്നു കഴിഞ്ഞു. എന്നാൽ മുസ്ലിം ലീഗ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം ചെയ്യാനൊരു കാരണമുണ്ട്. സമസ്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യസ്ത നിലപാടറിയിച്ചാൽ മുസ്ലിം ലീഗിന് മാറി ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം ലീഗിന്റെ 90% ആളുകളും സമസ്തയിൽ പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ സമസ്തയുടെ ഈ തീരുമാനം മുസ്ലിം ലീഗ് സാധാരണഗതിയിൽ അംഗീകരിക്കുകയാണ് പതിവ്. കാരണം ഏറ്റവും വലിയ സംഘടന അതാണ്. പക്ഷെ ഇവിടെ പെട്ടെന്ന് PMA സലാമിന് ഇങ്ങനെ ഒരു ബോധം ഉദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ഇത് ഒരു ചെറിയ സമരപ്രഹസനം വഴി തങ്ങള് സർക്കാർ ഇപ്പോൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഉദാരത നമ്മൾ കണ്ടില്ല, സർക്കാർ എന്തോ മുസ്ലിം വിരുദ്ധത കാണിക്കുന്നു എന്ന് ഒന്ന് വരുത്തി തീർക്കണം. ഏത് വിഷയത്തിലും സർക്കാർ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഉറച്ചു നിന്നത് മുസ്ലിം സമൂഹത്തിനൊപ്പമായിരുന്നു. അത് ഹലാൽ ഭക്ഷണ വിഷയമാണെങ്കിലും തുപ്പുന്ന കാഴ്ചയൊക്കെ നേരിട്ട് കണ്ടെങ്കിലും അത് തുപ്പലല്ലെന്ന് വിശ്വസിപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. അതുപോലെ ഹലാൽ എന്ന് പറഞ്ഞാൽ തിന്നാൻ കൊള്ളാവുന്നത് എന്ന അർത്ഥത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, അദ്ദേഹം അത് ഏറ്റുപറയുന്ന സ്ഥിതി വിശേഷം കണ്ടു. അതുപോലെ സൗമ്യയുടെ വധത്തിൽ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ച ആ വാക്കുകൾ മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും ഒരുപോലെ പിൻവലിക്കേണ്ടി വന്നു. അങ്ങനെ ഏതോ ഒരു സമ്മർദ്ദശക്തി ഇവരുടെ പിന്നിൽ നിന്ന് ഇപ്പോൾ ഇടപെടുന്നു എന്നുള്ള ആ സ്ഥിതി മുസ്ലിം സമൂഹത്തിന് സർക്കാരിന്റെ മീതെയുള്ള ഇത്തരത്തിലെ സ്വാധീനം, ആ സ്വാധീനത്തെ അങ്ങനെയല്ല എന്ന് പൊതുജനസമക്ഷം ഒന്ന് കാണിക്കാൻ വേണ്ടി ലീഗ് നടത്തിയ ഒരു പ്രഹസനമാണ് ഇപ്പോൾ കണ്ടത്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ലീഗ് അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു. കാരണം പള്ളികൾ കേന്ദ്രീകരിച്ച് ലീഗ് ഇങ്ങനെ ചെയ്യാൻ നാളെ ചെയ്യാനിരുന്ന ആ സമരം അത് മാറിയിരിക്കുന്നു. ഇനി പള്ളികൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ സമരം ചെയ്യുമെന്ന് പറയുക വഴി ലീഗ് ലോകത്തിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണെന്ന് പറഞ്ഞു. ഈ രാഷ്ട്രീയ പാർട്ടിയും പള്ളിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്ത് ഇതുവരെ മുസ്ലിം ലീഗിന് വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന UDFലെ അമുസ്ലിങ്ങൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണിത്. കാരണം നമ്മൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികൾ അതിനെ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പള്ളിക്കകത്ത് മുസ്ലിം പള്ളിക്കകത്ത് കടന്ന് അതിലൂടെ രാഷ്ട്രീയം നടത്തി നമ്മളുടെ കൂടെ വോട്ട് വാങ്ങി ജനാധിപത്യത്തെ തെറ്റായ ഒരു നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്നു എന്ന പ്രശ്നം ഇവിടെ നിലനിൽക്കുമ്പോൾ അത് ഒന്ന് ചൂണ്ടിക്കാണിക്കാനാണ് നമ്മൾ ഈ റൂം ഓപ്പൺ ചെയ്തത്. ഒരു കാര്യം ഉറപ്പിച്ച് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കാവൂ, ഇവിടെ ലീഗ് മതേതരവും നമ്മൾ ആരെങ്കിലും അത് വിമർശിച്ചാൽ വർഗീയവാദികളുമാകും. അങ്ങനെ വർഗീയവാദികളായി നമ്മെ ചാപ്പ കുത്തുമ്പോഴും ഈ സത്യം പറയാൻ മടിക്കേണ്ട. ഈ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം.
സിജോ പാസ്റ്റർ ഫ്രീ അല്ലേ? കുഴപ്പമില്ല കുഴപ്പമില്ല. ആ ചെയ്ത മോഡറേറ്റ് ചെയ്ത മോഡറേറ്റ് പാസ്റ്റർ ബിസി ആവുമ്പോ പറഞ്ഞാൽ മതി, ഞാൻ ഇട്ടിടത്തോളാം. ഓക്കെ. ഇതില് നമ്മള് ഇപ്പൊ അനിൽ പാസ്റ്റർ പറഞ്ഞു നിർത്തിയതുപോലെ ഈ മുസ്ലിം ലീഗ് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ കൂടെയുള്ള ഐ എൻ എൽ ഒക്കെ മുസ്ലിം ലീഗിനാണ് കൂടുതലൊരു മതേതര മുഖം ഉള്ളത്, മതേതര പാർട്ടിയാണ് എന്നുള്ള ഒരു മുഖം എപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗാണ്. സത്യത്തിൽ ആ പേര് കൊണ്ട് തന്നെ അത് അങ്ങനല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാർട്ടിയാണ്. അത് മാത്രമല്ല, ആ പേരുകൊണ്ട് തന്നെ ആ പ്രത്യേക സമൂഹത്തിന് വേണ്ടിയാണ് അത് നിൽക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, എല്ലാ കാലത്തും എല്ലായ്പ്പോഴും ആ പർട്ടിക്കുലർ സമൂഹത്തിന് വേണ്ടിയാണ് അവര് നിന്നിട്ടുള്ളത്. അപ്പം കപടമായ ഒരു മതേതര മുഖമാണ് സത്യത്തിൽ മുസ്ലിം ലീഗിനൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാനതിനെ ഒരു 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 വർഗീയ പാർട്ടിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒപ്പം ഐ എൻ എൽ ഉണ്ട്, അവരും അവരെയും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഒരു എന്താണ് മതത്തിന്റെ പേരിലുള്ള, മതം ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. ഇതിന്റെ അതിന്റെ മറുവശം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം ഈ മതേതര മുഖമുള്ള പാർട്ടികൾ പോലും മതേതര മുഖമുള്ള പാർട്ടികളെ പ്രീണിപ്പിക്കുവാനുള്ള, മതേതര മുഖമുള്ള പാർട്ടികൾ ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാടാണ് മതേതര പാർട്ടികൾക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളൊരു ചിന്ത നമ്മളിൽ പലർക്കും ഉണ്ട്. ഇപ്പൊ ഒരു എന്താണ് ഒരു നിലപാട് നമുക്ക് എടുക്കേണ്ടി വന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മാറി മാറി ഇടത് വലത് ഭരണമാണ് വരുന്നത്. പക്ഷെ ഇടത് വലത് ഭരണത്തിൽ ഒരു ഒരു മെജോറിറ്റി ആയിട്ടുള്ള ഒരു സ്വാധീനം, ഞാൻ പറയുന്ന അംഗസംഖ്യയുടെ മാത്രം ബലത്തിലല്ല, അല്ലാതെയുള്ള ഒരു സ്വാധീനം മുസ്ലിം സമൂഹത്തിന് രണ്ടു പാർട്ടിയിലും വരികയാണ്. അതുകൂടാതെ മുസ്ലിം ലീഗ് പോലുള്ള ഒരു പാർട്ടി നിലനിൽക്കുമ്പോൾ അത് ഇസ്ലാം മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പറയുന്ന മതേതരത്വം എന്നുള്ള ചിന്ത, ആ വാദം അപ്രത്യക്ഷമാകുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ മതേതരത്വ മുഖം ശരിക്കും പറഞ്ഞാൽ വലിച്ച് കീറപ്പെടേണ്ടതാണ്, അത് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടതാണ്. സഹോദരന്മാർക്ക് സംസാരിക്കാം. അനിൽ ബ്രദർ, അനിൽ ബ്രദർ ഉണ്ടോ? ആ ഉണ്ട് ബ്രദറെ, ഇത് ചർച്ച മുന്നോട്ട് ഞാൻ സംസാരിച്ചോളാം ബ്രദറെ. ജിമ്മി പെട്ര, ജിമ്മിച്ചനുണ്ടോ? ഞാനുണ്ട്. ഞാൻ ഈ വിഷയം അതിനെ പെട്ടെന്നൊരു കാര്യം ചർച്ച ആയതുകൊണ്ടേ നമുക്കതിൽ ജസ്റ്റ് ഒന്ന് 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 സ്റ്റഡി ചെയ്തിട്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ ഓക്കെ. അലക്സ് ബ്രദർ ഉണ്ടോ? ഉണ്ട്. പക്ഷേ അനിൽ പാസ്റ്ററെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? ഈ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം എന്താണ്? എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്, പക്ഷേ ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കി തരാമോ? അത് ഇപ്പൊ ദേവസ്വം ബോർഡ് പോലെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണോ? അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കി തരാമോ പാസ്റ്ററെ? കൃത്യമായി ദേവസ്വം ബോർഡ് പോലെ എന്ന് പറയാൻ വയ്യ, പക്ഷേ സർക്കാരാണ് അതിന്റെ മുഴുവൻ എയ്ഡ്, സർക്കാർ സ്ഥാപനമാണ് അത്. മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സംഗതിയാണ് വഖഫ് ബോർഡ്. പാരലായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രൂപത്തിൽ തന്നെ പോകുന്നു. പക്ഷെ ദേവസ്വം ബോർഡിൽ പൂർണ്ണമായി തന്നെ സർക്കാരാണ് പിടിമുറുക്കുന്നത്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് അവിടെയുള്ള ദേവന്മാരിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരു മന്ത്രിയാണ് അവിടെ ചെന്നത്. അദ്ദേഹം കൈകൂപ്പിയില്ല, കെ രാധാകൃഷ്ണൻ കൈകൂപ്പാതെ അവിടെ നിന്നത് വലിയ വിവാദമായതും, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ കൈ ഊപ്പിയപ്പോൾ അവരെ പാർട്ടിക്കകത്ത് പ്രശ്നമായതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് രാഷ്ട്രീയപരമായി തന്നെയുള്ള നിയമനമാണ്. സി പി എമ്മിന്റെ വലിയ നേതാക്കന്മാർ തന്നെയാണ് ഈ എന്താ പറയുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ ഈ കോർപ്പറേഷനുകൾ ഏറെയുണ്ട്. അപ്പോ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്, പരിവർത്ത ക്രൈസ്തവ കോർപ്പറേഷൻ. ഇവിടൊക്കെ നിയമനം സർക്കാരാണ് നടത്തുന്നത്. അവിടെ വരുന്ന ചെയർമാൻമാര് എൽ ഡി എഫ് വന്നാല് അവരൊരു പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കും, യു ഡി എഫ് വന്നാലും ഏതാണ്ട് അത്രയും വലിയൊരു നേതാവായിരിക്കും, അത് ഭരിക്കുക. അപ്പോൾ പൂർണ്ണമായും ഇത് സർക്കാർ സ്ഥാപനമാണ്, സാലറി സർക്കാരാണ് നൽകുന്നത്, ആ ലാൻഡ് സർക്കാരിന്റെയാണ്, ബിൽഡിംഗ് സർക്കാരിന്റെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇനി ഇതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ വരുമാനമാണ്, അതുപോലെ സ്കൂളുകളുടെ നിയമനവും അപ്പോയിന്റ്മെന്റും ഒക്കെയാണ് സത്യത്തിൽ ദേവസ്വം ബോർഡിന്റെ ഇതിൽ വരുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ സർക്കാർ തിരിച്ച് നിർവഹിക്കുകയാണെങ്കിൽ അവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് പരിഗണന കൂടുതലുണ്ട്. മറ്റുള്ളവർക്കും അവിടെ പി എസ് സി വഴി വന്നാൽ പരീക്ഷ എഴുതി അവിടെ ജോലിക്കാരൊക്കെ ആയിട്ട് വരാനായിട്ട് സാധിക്കും. ഇപ്പുറത്ത് വഖഫ് ബോർഡിൽ അതിന് ഒരു സാധ്യതയില്ല, അത് ഫുള്ളി
മുസ്ലിം കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനി അങ്ങനെയല്ല, പി എസ് സി ആയിരിക്കണം അവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുക എന്ന് സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. ഇതാ പള്ളിയിൽ പിടിമുറുക്കാൻ വരുന്നു എന്ന രൂപേണയുള്ള ഒരു സമരാഹ്വാനം ഈ മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പള്ളിയിൽ ഒരു സ്വാധീനം ചെലുത്താൻ സർക്കാർ വരികയാണെങ്കിൽ, പി എസ് സിക്ക് നിയമനം വിടുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം അവിടെ അതൊരു തുറന്ന എങ്ങനെ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നോ ആ രൂപത്തിലാകും. ഇനി ലീഗ് മതേതര പാർട്ടിയാണെങ്കിൽ ഇതിനെ മാത്രമായിരുന്നില്ല എതിർക്കേണ്ടത്. മതേതര പാർട്ടിയാണെങ്കിൽ ഈ കെ രാധാകൃഷ്ണൻ കൈകൂപ്പാതെ അവിടെ നിന്നത് ഹിന്ദുക്കളിൽ ഒട്ടേറെ പ്രശ്നമുണ്ടായി, അവരതിനെ അപലപിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മതേതര പാർട്ടിയാണെങ്കിൽ അതിലും കാണിക്കണ്ടേ, സർക്കാർ മതസ്ഥാപനങ്ങളെ മുഴുവൻ പിടിക്കാൻ വരുന്നു, അത് ശരിയായില്ല, മതവിശ്വാസം ഇല്ലാത്തവരത് ചെയ്യരുത്, അങ്ങനെ പറയണ്ടേ. എന്നാൽ മതവിശ്വാസം ഇല്ലാത്ത സർക്കാരിന്റെ സഹായം വേണ്ടെന്ന് പറയുന്നില്ല, അത് വേണം താൻ. അപ്പോൾ അവിടെ അതുപോലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വരുന്ന പോലീസുകാരൻ, സംരക്ഷണം കൊടുക്കാൻ വരുന്ന പോലീസുകാരൻ മതവിശ്വാസിയാണോ എന്നൊന്നും നോക്കുന്നില്ല. നമ്മളിവിടെ പറയുന്ന ഇത്രേ ഉള്ളൂ, സർക്കാർ വക ശമ്പളം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിയമനം സർക്കാരാണ് നടത്തേണ്ടത്. അതിൽ സ്വാഭാവികമായുള്ള സംവരണ തത്വം പാലിച്ചുകൊള്ളട്ടെ, അതിനൊന്നും പ്രശ്നമില്ല. കമ്മ്യൂണിറ്റിക്ക് പ്രാധാന്യം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊള്ളട്ടെ, അതിനും കുഴപ്പമില്ല. പക്ഷെങ്കിൽ അത് പൂർണ്ണമായി നമ്മളുടെ എല്ലാ നികുതി പണം കൊണ്ട് ഒരു സ്ഥാപനം കൂടുമ്പോൾ അത് ഒരു സ്വതന്ത്ര രാജ്യം പോലെ കൈകാര്യം ചെയ്യുന്ന ആ രീതി നല്ലതല്ല എന്ന തീരുമാനം സർക്കാർ എടുത്തെങ്കിൽ അത് വൈകിപ്പോയി നേരത്തെ എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനെതിരെ മുസ്ലിം ലീഗ് സമരത്തിന് ആഹ്വാനം ചെയ്തു. സമരത്തിന് ആഹ്വാനം ചെയ്തത് മാത്രമല്ല, അതിനുവേണ്ടി സമരാഹ്വാനം നടത്താൻ, ജനങ്ങളെ ഇതിനുവേണ്ടി തെരുവിലിറക്കാൻ അവർ ഉദ്ദേശിച്ച സ്ഥലം നാളത്തെ ജുമാ മസ്ജിദിലെ നമസ്കാരം കഴിഞ്ഞുള്ള ഒരു സംവിധാനമാണ്. അവിടെ ഒരു പ്രസംഗമൊക്കെ ഉണ്ടല്ലോ, ആ പ്രസംഗത്തിൽ ഇങ്ങനെ കൊണ്ടുവരും. ഇതാണ് പി എം എ സലാം എന്ന ലീഗ് നേതാവിന്റെ ആഹ്വാനം. ഇത് ഇന്ന് പാളിയിരിക്കുന്നു. ആ സമരാഹ്വാനം നാളെ നടക്കില്ല, ആ സമരം നാളെ നടക്കില്ല എന്നുകൂടി വന്നിട്ടുണ്ട്. ഇതിനകത്ത് ലീഗ് എടുത്ത ഒരു നിലപാടാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ വ്യക്തമാക്കാം. ഏതാണ്ട് വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് വേറെ കാര്യമുണ്ട്, ഇവിടെ ലീഗുകാർ മാത്രം പണി കഴിപ്പിച്ചോ മസ്ജിദുകൾ എവിടെയില്ല. ഇവിടെ നമ്മളെപ്പോലുള്ള ഒരുപാട് ലീഗിൽ പെടാത്ത, ഇപ്പൊ കേരളത്തിൽ തന്നെ 1 കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ ഇവർക്ക് വരെ 30% ലീഗുകാരുണ്ടാവും, ബാക്കി 70% പുറത്തിരിക്കുന്ന ആൾക്കാരാണ്. അതിൽ സഹാക്കന്മാരുണ്ട്, ജനതാ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്, സ്വല്പം ചെറുപ്പം ബി ജെ പിയിലുള്ള ആൾക്കാരുണ്ട്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്, നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ ഫാദറും അവരുടെ പൂർവികരും എല്ലാവരും കൂടെ ഉൾപ്പെട്ടതാണ് ഒരു നാട്ടിലെ പള്ളി, അതിന്റെ സംവിധാനം. അവര് വഖഫ് ചെയ്ത കുറെ ഭൂമികളുണ്ട്, ആ ഭൂമികൾ അന്യാധീനപ്പെട്ട് പോകാതിരിക്കാനും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി ആ വഖഫ് ബോർഡ് എന്ന പ്രസ്ഥാനത്ത്, അത് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ 95 വന്ന ആക്ട് ആണ് അത്, അത് പിന്നെ കോർഡിനേഷൻ ചെയ്ത് അത് മറ്റുള്ള ഒരു എന്താ പറയുക പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുള്ള കക്ഷികൾക്കോ അല്ലെ വ്യക്തികൾക്കോ അതിന്റെ സമ്പത്ത് കൈയാളാൻ കൊടുക്കാതെയും ഒരു യൂണിയൻ ഒരു യൂണിറ്റിന്റെ അതായത് ഒരു കൺട്രോളിൽ കൊണ്ടുവന്ന ആക്ടാണ് 95 വഖഫ് ആക്ട്. ആ ആക്ടിന്റെ അകത്ത് ഓഫീസ് വർക്കുകളിലും മുസ്ലിം അല്ലാത്തവർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല, അത് മുസ്ലിമിനായിട്ട് തന്നെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. പി എസ് സി വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ ലീഗിന്റെ അപ്രമാദിത്വം അതിൽ അവസാനിക്കും. അവർക്ക് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കും ഈ വഖഫ് ബോർഡിലെ ഒരുപാട് നോമിനേഷനുകളൊക്കെ അവർക്ക് കാശുണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്. അതിനവരെ പള്ളികളിൽ ഉപയോഗിക്കുന്നുണ്ട്, പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. പി എം എസ് സലാം ഇന്നലെ പറഞ്ഞു, പക്ഷെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. അങ്ങനെ പള്ളിക്കകത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ ആ പള്ളി തന്നെ ചോദ്യം ചെയ്യപ്പെടും. കാരണം എന്താ അറിയോ, പെൻഡക്ക പിതാമഹന്മാരും എല്ലാവരും രാഷ്ട്രീയമുള്ളവനും ഇല്ലാത്തവനും നിരേശവാദി എക്സ് മുസ്ലിം എല്ലാവരും പിതാക്കന്മാര് അവരുടെ ഫണ്ട് കൊടുത്തുണ്ടാക്കിയതാണ് ഈ പള്ളികളും മദ്രസകളും അവർക്ക് ശമ്പളം കൊടുക്കുന്ന സംവിധാനം ഒക്കെ. അതൊരു പാർട്ടി ഹൈജാക്ക്, ഇപ്പോ ഈ ഹിന്ദുക്കളുടെ എല്ലാ ആചാരങ്ങളും ഹൈജാക്ക് ചെയ്തുകൊണ്ട് സംഖ്യകൾ പറയുന്നുണ്ട് ഞങ്ങളാണ് ഹിന്ദുക്കൾ എന്ന്. അവര് ഹിന്ദുത്വവാദികളാണ്. അതുപോലെ ലീഗുകാരെന്ന് പറഞ്ഞാൽ അവര് ലീഗ് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ്. അപ്പൊ അതൊന്നും ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ വലപ്പോവില്ല. ശക്തമായ പ്രതിഷേധം ഇന്നലെ മൈതാനം മുതൽ എല്ലായിടത്തും ഉയർന്നു. അതിന്റെ പേര് തന്നെയാണ് ലീഗ് ഒറ്റപ്പെടുന്നു കണ്ടതുകൊണ്ട് മാത്രമാണ് പി എം എസ് സലാമും ലീഗും ആ പ്രസ്താവന പിന്നോട്ട് പോയത്. അങ്ങനെ രീതിയിൽ പ്രതിഷേധം അവർ പള്ളിയിന്റെ ഉള്ളിൽ ജുമാ കഴിഞ്ഞ് മെമ്പറിന്റെ മുകളിൽ നടത്തുകയാണെങ്കിൽ, അതായത് നിങ്ങളെ മദ്ഹബ് അങ്ങനത്തെ പറയണ്ടല്ലോ, അതുപോലെ ആ മെമ്പറിലുള്ള നടത്തുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വേറെ വരും, അവിടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും വോയിസ് അത് പിന്നെ ഇടം വേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ പള്ളികളൊക്കെ സംഘർഷഭരിതമാവും. അവിടെ പിണറായി സർക്കാരിന്റെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടി പള്ളിയിൽ കയറി പള്ളി പൂട്ടിച്ചു എന്നുള്ള ആരോപണം കൊണ്ടുവരും. അങ്ങനെ കേരളത്തിന്റെ പോളറൈസർ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ അതേ സിസ്റ്റം ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കാൻ എന്തെങ്കിലും വഴി കിട്ടുമെന്ന് നോക്കുകയാണ്. വഖഫ് ബോർഡിൽ പി എസ് സി വഴി വന്നതിന് ഞങ്ങൾക്കൊക്കെ സ്വാഗതം ചെയ്യുന്നു. കാരണം
അർഹതപ്പെട്ട വിദ്യാഭ്യാസമുള്ള നല്ല ഭരിക്കാൻ അറിയുന്ന അത് കൊണ്ടെടുക്കാൻ അറിയുന്ന ആൾക്കാരെ കയ്യിലെത്തട്ടെ, അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഴുങ്ങാനുള്ളതല്ല. മാർക്സിസ്റ്റുമായിട്ട് ഏതായാലും അതൊന്നും പോയിട്ട് വിഴുങ്ങുന്നില്ല. പിന്നെ കൊടിത്തോട്ടം പറഞ്ഞിവിടെ രാധാകൃഷ്ണൻ ശബരിമല പോയിട്ട് കൈകോപ്പിയിട്ടില്ല, അതൊരു ലോജിക്കല്ലേ കൊടിത്തോട്ടം? കാരണം എന്നറിയോ, ഇവിടെ എക്സൈസ് മന്ത്രി പിന്നെ ബാറിൽ പോയിട്ട് കള്ളടിക്കണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു വേർഷനാണത്. അത് വിശ്വാസമുള്ളവൻ ചെയ്യട്ടെ എന്ന്. ഇവിടെ പിന്നെ ഒരു വ്യക്തിയാണ്, ഒരു മന്ത്രി എന്നൊരു പദവിയാണ്. ആ പദവിയിൽ വിശ്വാസം തന്നെ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യം. വിശ്വാസമുള്ളവനും ഇല്ലാത്തവനൊക്കെ ആ പിന്നെ ഏത് ആ ഒരു പ്രസ്താവ പിന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു വകുപ്പിനെ നന്നായിട്ട് നടത്തുന്നുണ്ടോ, അതിൽ അഴിമതി നടത്തുന്നുണ്ടോ നമ്മൾ നോക്കിയാൽ പോലെ. അതേസമയത്ത് ഒരു ഭക്തൻ അവിടെ തൊഴാൻ വരുമ്പോ രാധാകൃഷ്ണൻ അത് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അയാള് വർഗീയ പിന്നെ എന്താ പറയാ ഇതിനൊക്കെ എതിരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റാന്ന് പറയാ. അയാൾ തൊഴാത്തും തൊഴുന്നതും അയാളുടെ ആവശ്യം. ഇപ്പൊ ഞാൻ പള്ളിയിൽ പോകാത്തും പോകുന്നതും എന്റെ വ്യക്തിപരമായ കാര്യം, അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. അത്ര ആർഗ്യുമെന്റ് ഒന്നും ദയവായിട്ട് ഉന്നയിക്കരുത്. കാരണം ഞങ്ങളൊക്കെ സഹാക്കന്മാരാണ്, ഞങ്ങളൊക്കെ ഈ കാവലിൽ തന്നെയാണ് ഈ കേരളം ഇന്ന് നിലന്നു പോകുന്നത്. ഇപ്പൊ നിങ്ങളിവിടെ ഹലാലിനെ പറ്റി പറഞ്ഞു, അതും കൂടി കൊടിത്തോട്ടത്തിനോടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പ്രളയം വന്നപ്പോ ഞങ്ങളെ നാട്ടിൽ നിന്ന് മാത്രം എന്റെ കെയർ ഓഫിൽ ഇടതുപക്ഷ സംഘടനകളും മുസ്ലിം സംഘടനകൾ കൂട്ടായിക്കൊണ്ട് ഇവിടെ 3000 ബിരിയാണി, 3000 ബ്രെഡ്, കോഴിക്കറി ഒക്കെ ഞങ്ങൾ ഇവിടുന്ന് പാചകം ചെയ്ത് പാക്ക് ചെയ്ത് ഭരണങ്ങാല പിന്നെ ചെങ്ങന്നൂർ ഭാഗങ്ങളിലുള്ള ഒരുപാട് പ്രദേശങ്ങളിലും ക്യാമ്പുകളിലും കൊണ്ടുപോയി കൊടുത്തു. ബഹുഭൂരിപക്ഷം ക്രിസ്ത്യൻ സമുദായക്കാരായിരുന്നു, അവരൊക്കെ വാങ്ങിക്കഴിച്ചു, വീടുകളിൽ നിന്ന് ജീവൻ നിലനിർത്തി. ഇസ്രായേലിന് വരെ ഞങ്ങളെ വിളിച്ചിട്ട് അഭിനന്ദനം അറിയിച്ചു. അറിയങ്ങള് വോയിസ് ക്ലിപ്പ് എന്റെ അടുത്തുണ്ട്, ഞാനിത് വെറുതെ പറയുന്നല്ല. പിന്നെ പിന്നെ ഇത് ഞങ്ങൾ അത്രയും കൊണ്ടു കൊടുത്തു, അവരാരും തുപ്പൽ വിവാദം നടത്തിയിട്ടില്ല. ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോകരുത്. ഇനിയും വരുവിടെ പ്രളയങ്ങൾ സഹായിക്കുമ്പോ ഇനി മതം നോക്കി സഹായിക്കേണ്ട ഘട്ടത്തിലേക്ക് കേരളത്തെ കൊണ്ടുവന്നെത്തിക്കരുത്. കാരണം അത് വലിയ ബുദ്ധിമുട്ടാവും. നിങ്ങളിൽപ്പെട്ട പലരുടെയും കുടുംബാംഗങ്ങൾ, ഞങ്ങൾ കൊടുത്ത ഭക്ഷണം, എന്നെ പോലത്തെ ഒരുപാട് പേര് മലബാറിന്ന് കൊടുത്ത ഭക്ഷണം, അതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് ഇഷ്ടം പോലെ മലബാറിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളാരും മതം നോക്കിയിട്ടില്ല, ഞങ്ങളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിവൈഫ് അംഗമാണ്, ഒരുപാട് ബ്ലഡ് പിന്നെ അത് ഗ്രൂപ്പ് പിന്നെ ക്യാമ്പ് മുതൽ ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് പെട്ട ഒരു ആളാണ്. ഒരുപാട് പിന്നെ കേരളത്തിലുള്ള മന്ത്രിമാർ വരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. ഞങ്ങളൊക്കെ ഒരുപാട് എനിക്ക് 10-48 വയസ്സുണ്ട്, ഞാനൊക്കെ അതിൽ കൂടെ വളർന്നു വന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ എപ്പോഴും ഡിബേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹാർഷായിട്ടൊക്കെ പെരുമാറുന്നത്. ഈ നാടിനെ വെട്ടിമുറിക്കാൻ ഞാൻ അനുവദിക്കില്ല, എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരാളും അനുവദിക്കാൻ സാധ്യതയില്ല. അപ്പോ തൽക്കാലം നിങ്ങളെ വിവാദങ്ങൾ അവസാനിപ്പിക്കുക. കേരളം പ്രളയത്തിന്റെ ഇപ്പോ അത് ഇന്നലെ ഞങ്ങൾ അതിന് സറ്റിപ്പറ്റി ചർച്ച ചെയ്തപ്പോ എന്നോട് നിങ്ങള് ഞാൻ ക്രിസ്തീയ ക്രിസ്തീയ സമൂഹത്തിൽ ജനിച്ച ഒരു വ്യക്തി എന്നുള്ളവർക്ക് പറയാണ്, അങ്ങനത്തെ ഒരു സഹോദരൻ ഉണ്ട് എന്റെ സഖാവാണ്. പുള്ളി പറഞ്ഞ എന്താ അറിയോ, അവനൊക്കെ ആയിരുന്നു അന്ന് വിതരണം ചെയ്യാൻ പറ്റി, ഞാൻ വിതരണം ചെയ്യാൻ പോയിട്ടില്ല. അവൻ പറഞ്ഞു ഇക്കണക്കിന് മതം നോക്കി കൊടുക്കുകയാണെങ്കിലൊക്കെ ഇനി അങ്ങോട്ട് അങ്ങനൊക്കെ ചിന്തിക്കേണ്ടി വരും, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനൊക്കെ പറയുന്നുണ്ടല്ലോ. സഖാക്ക് വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ 10-15 പേര് ഒത്തുകൂടി ഒന്ന് അതിനെ പറ്റി ചർച്ച ചെയ്യാൻ. ഐരവഞ്ഞി റെസ്ക്യൂസ് പിന്നെ സേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെക്ക് ഉള്ളതാണ്. തിരുവമ്പാടി, പുന്നക്കല്, പിന്നെ അതുപോലെ തന്നെ കൂടരഞ്ഞി, പുല്ലാമ്പാറ, തിരുവമ്പാടി അല്ല മുക്കം, കൊടിയത്തൂര്, അങ്ങനെ കുറേ മേഖലയിലുള്ള ആൾക്കാരാണ്. വലിയ ഇവരെ ഹിന്ദുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്, എല്ലാവരും ഉണ്ട്. വലിയൊരു സംഘമാണ്, 150 ആൾക്കാരോടുണ്ട്. അപ്പൊ ഞങ്ങള് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പിരിവെടുത്ത് ഇതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരാളും തുപ്പിയിട്ടുണ്ടോ ഹലാലാണോന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. ഇതൊക്കെ പ്രകൃതി നമുക്ക് അന്ന് തരുന്ന പാഠമാണ്. നിങ്ങൾക്കറിയോ ഇപ്പൊ മുല്ലപ്പെരിയാറൊക്കെ വളരെ ഭീഷണിയിൽ നിൽക്കുക, കേരളം രണ്ടായിട്ട് പകത്തു പോകുന്ന പറയണേ. എന്നാലും എം എം മണി പറഞ്ഞിട്ടുണ്ട് അതിനുള്ള മുഴുവൻ പൊള്ളയാണ്. നമ്മൾ കരുതിയിരിക്കുക, നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, ഈ ജനതയെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. വിമർശനങ്ങൾ നിങ്ങൾക്കാവാം, മാന്യമായി നിങ്ങൾ വിമർശിച്ചോളൂ, മാന്യമായി വിമർശിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതിന് ഏതോ MM അക്ബറിന്റെയോ മുജാഹിദ് ബാലിച്ചിന്റെ പേര് പറഞ്ഞ് ഞങ്ങളടുത്തേക്ക് വരണ്ട. അവരൊക്കെ അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി പ്രചാരണം നടത്തുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല, പക്ഷെ മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വിമർശനങ്ങൾ ആരോഗ്യപരമായിരിക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല, കാലങ്ങൾ ഇനിയും വീഴും. കൊടിത്തോട്ടം ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സഖാവിന് നന്ദി. താങ്കള് ഈ പറയുന്ന അർത്ഥത്തിൽ കാര്യം കേൾക്കാതെ പോകുന്ന അതിൽ സങ്കടമുണ്ട്. കാരണം ആദരനായ ശ്രീ കെ രാധാകൃഷ്ണൻ അവിടെ കൈകൂപ്പണമെന്നോ കൂപ്പരുതെന്നോ ഉള്ള ഒരു വാദമല്ല പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അദ്ദേഹം അവിടെ കൈകൂപ്പോ കൂപ്പാതിരിക്കോ, അദ്ദേഹം തന്റെ വകുപ്പ് വിവാദം ഇല്ലാതെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന കാര്യത്തില് അവിടുത്തെ ഉള്ള ആ സംവിധാനം കൊണ്ടുപോകുന്നതിലേ നമുക്കും താല്പര്യമുള്ളൂ, അതാണ് വേണ്ടത്. അതിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ കൈകൂപ്പിയിലെന്താൽ മറത്ത, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അമ്മയോട് എനിക്ക് സ്നേഹമാണ്,
കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് അമ്മയോട് കൈകൂപ്പേണ്ട കാര്യമില്ല. അത് അദ്ദേഹത്തിന് ഈ രാജ്യത്തിലെ മതവിശ്വാസികളെ ഒക്കെ അദ്ദേഹം ബഹുമാനിക്കുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണൽ അറിയാം, അദ്ദേഹത്തിൻ്റെ അമ്മയെ അറിയാം, അവിടെ പറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ അടുപ്പമുണ്ട് എനിക്ക്, അതിലൊന്നുമല്ല നമ്മുടെ സംശയം. അത് അദ്ദേഹം മാന്യനായ മനുഷ്യനാണ്. അദ്ദേഹം കൈകൂപ്പുന്നതും കൂപ്പാത്തതും വിവാദമല്ല. പക്ഷെ അദ്ദേഹം കൈകൂപ്പാത്തത് വിവാദമാക്കിയപ്പോൾ ഇത്ര തീവ്ര മതവിശ്വാസികളായ ലീഗിനും അതേതരത്വം ഉണ്ടെങ്കിൽ അതിലൊരു മറുപടി പറയണ്ടേ? മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ക്രിസ്ത്യാനിക്കും വിഷയമുണ്ടേ പറയണ്ടേ? മതേതര പാർട്ടികളെന്ന് പറയുന്നുണ്ടോ? അല്ലേ പ്രശ്നമൊന്നുമില്ല. അല്ലേ അവർ പറഞ്ഞോട്ടെ, ഞങ്ങൾ മുസ്ലിമിന്റെ മാത്രം ക്ഷേമത്തിന് നിൽക്കുന്നതാണ്, പിന്നെ നമ്മളോട് വോട്ട് ചോദിക്കും ഐ എൻ എല്ലിൽ ലീഗ് കൊടുത്തോട്ടെ. ഞങ്ങൾക്ക് എതിർക്കാൻ കാരണം ആ രാഷ്ട്രീയത്തെ രണ്ടാമത്തെ കാര്യം, ഈ ഹലാലെല്ലാം തുപ്പലാണെന്ന് ഞങ്ങൾ ആരും അവകാശപ്പെട്ടിട്ടില്ല. പക്ഷെ തുപ്പിയത് തുപ്പലാന്ന് പറഞ്ഞുകൂടെ, അത് മോശമാന്ന് പറഞ്ഞുകൂടെ, അത് ആരും ഇവിടെ കണ്ടില്ല. ഈ തുപ്പല് തുപ്പി ഹലാൽ മുഴുവൻ തുപ്പലാണെന്ന് മാത്രമല്ല, ഈ ഹലാൽ മറ്റുള്ളവർ ഭക്ഷിക്കണോ നിർബന്ധം വല്ലുണ്ടോ? അതും വില കൊടുത്തു വാങ്ങുന്ന നിങ്ങൾ സാമൂഹ്യ സേവനാ പറഞ്ഞു. സാമൂഹ്യ സേവനം ഈ രാജ്യത്തിലെ ക്രൈസ്തവർ അതിഗംഭീരമായി നടത്തി, അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പ്രളയത്തിൽ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. അതിൽ ജാതിയും മതമൊന്നും ആരും നോക്കിയിട്ടില്ല. ഇവിടെ തുപ്പുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ആ തുപ്പുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ട് അതേപ്പറ്റി ആരും പറയുന്നില്ല. തുപ്പുന്ന നിസാര പുള്ളികളല്ല, അത് ഓർക്കണം. തുപ്പുന്നത് തിരികേശ വിവാദം നടന്ന കാലത്ത് മുഖ്യമന്ത്രി പ്രതികരിച്ചത് മുടി ആരുടെയാണെങ്കിലും ജൈവപരമായ അവശിഷ്ടമാണ്. ഇത് പറഞ്ഞ മുഖ്യമന്ത്രി തുപ്പൽ വിവാദത്തെ കുറിച്ച് വന്നപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാൻ കൊള്ളാവുന്ന ഭക്ഷണമാണെന്നാണ്. പക്ഷെ ഹലാൽ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇന്ന് മാർക്കറ്റിംഗ് ഹലാൽ കാരണം നടക്കാൻ വയ്യ. ഹലാൽ 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 ഇതെന്താണ് ബാക്കിയുള്ളത് കഴിക്കണോ? അതാണ് അവിടെ ചോദ്യം. അല്ലാതെ ഹലാലിനകത്ത് കണ്ട് കുഴപ്പമുണ്ടെന്ന് ഞങ്ങളല്ല പറയുന്നത്. പ്രമുഖരായ ആളുകൾ തുപ്പുകയോ തുപ്പുന്നത് പോലെ ഒരു ആക്ഷൻ കാണിക്കുന്നു. തുപ്പൽ അതിലുണ്ടെന്ന് ഞങ്ങൾ സ്ഥാപിക്കുന്നില്ല. പക്ഷെ ഇത് ഭക്ഷണം കഴിക്കാൻ ഒരു അറപ്പ് സമൂഹത്തിൽ സൃഷ്ടിക്കുമ്പോൾ അതിനാണ് മറുപടി പറയേണ്ടത്. ഒരു കാര്യം, കാരണം അത് പൊതു സമൂഹം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കഴിക്കുമ്പോൾ ഹലാൽ പിന്നെ എന്താണ്? എന്തിനാണ് ഹലാൽ വേണ്ടാത്തവനെ കൊണ്ട് അത് ഭക്ഷിപ്പിക്കുന്നത്? ഹലാലുള്ള പപ്പടം കൊടുത്തേലേ പറ്റുള്ളോ? ഹലാലുള്ള ശർക്കര കൊടുത്തെങ്കിലേ അരവണ ഉണ്ടാക്കാൻ പറ്റുള്ളോ? ഈ ചോദ്യത്തിനൊരു മറുപടി വേണം. ഈ ഹലാൽ എന്നത് കച്ചവടം ചെയ്യാൻ പറ്റിയൊരു വഴിയായി സ്വീകരിച്ചുകൊണ്ട് ഒരു സമുദായത്തോട് കാണിക്കുന്ന അമിതമായൊരു താല്പര്യം, ഇതാണ് ഞങ്ങളുടെ വിമർശനത്തിന്റെ ആധാരം. അടുത്തത് ലീഗിനെ വിമർശിച്ചതിന്റെ മാനദണ്ഡം, താങ്കൾ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഏതാണ്ട് ഒരേ ലൈനിൽ തന്നെയാണ്. ലീഗ് വൈകുന്നാലും മതേതര കക്ഷികളല്ല, മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് 93 തകർക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ സാധനം ഉണ്ടാകുന്നത്. അതിനകത്തു നിന്ന് UAB ഇരാനായിരുന്നു അന്നത്തെ സെക്രട്ടറി, സുലൈമാൻ സേട്ടായിരുന്നു പ്രസിഡന്റ്. തക്ബീർ വിളികളോടെ ആരംഭിച്ച പാർട്ടിയാണത്. ഈ രാജ്യത്തുണ്ടാകുന്ന വർഗീയപരമായ എല്ലാ കാര്യങ്ങളുടെയും പിന്നെ INL സംഭാവന വളരെ വലുതാണ്. മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ, അങ്ങനെ ഉണ്ടായ സാധനമാണ്. ഇത് രണ്ടും വർഗീയ പാർട്ടികളാണ്. അവ രണ്ടും ഇടതു വലത് പാർട്ടികളിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മതേതരത്വം തീർക്കുന്നു, ഇതാണ് കാര്യം. INL കുറിച്ച് കൂടി താങ്കളൊന്ന് പ്രതികരിച്ചാൽ കൊള്ളാം ഈ ഘട്ടത്തിൽ. എനിക്ക് അങ്ങനെയാണെങ്കിൽ ചിലത് തിരിച്ചും പറയാനുണ്ട് വീണ്ടും. അതുപോലെ സിമിയുടെ ഒരു ആക്റ്റീവ് പ്രവർത്തകനായിരുന്ന ഒരാളാണ് നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിട്ട് മന്ത്രി വേഷം കെട്ടി അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അതെല്ലാം നമ്മുടെ രാജ്യത്ത് ചരിത്രമായിട്ട് തന്നെ കിടക്കുന്നുണ്ട്, സിമിയുടെ മുൻകാല പ്രവർത്തകൻ. അപ്പോൾ അതൊക്കെ കൂടുതൽ നമ്മൾ പറയാതിരിക്കുകയാണ് ഭേദം. ഇതിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സർക്കാർ അമിതമായി ഇടതു വലത് സർക്കാരുകൾ അമിതമായി തന്നെ മുസ്ലിം പ്രീണനം നടത്തുന്നു, ഇതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാൻ ഒരു മാർഗമെന്ന നിലയിൽ ഇത്തരം ചില പരിപാടികൾ നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഇതിനകത്ത് ആത്മാർത്ഥമില്ല. ഇത് ലീഗുമായുള്ള വല്ല ഒത്തുകളിയാണോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. കാരണം ലീഗ് ധൃതി പിടിച്ച് ഇത് വേണ്ട എന്ന് കൂടി വെക്കുന്നു, നാളെ സമരം ഇല്ല എന്ന് കൂടി വെക്കുന്നു. കാരണം അത്രമാത്രം ലീഗിനെയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സമ്മർദ്ദ ശക്തിയെയോ ഇടതു വലത് ഭരണകൂടങ്ങൾ ഭയപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് മറ്റൊന്നും അർത്ഥത്തിലല്ല. അടുത്തൊരു കാര്യം, ഇവിടെ എന്താണ്, ഈ സൗമ്യ മരിച്ചപ്പോ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു പദം എടുത്തു കളഞ്ഞു. മുഖ്യമന്ത്രിയും കളഞ്ഞു, ഉമ്മൻചാണ്ടിയും കളഞ്ഞു. എന്തിനാണ് കളഞ്ഞത്? ഇവിടെ ഹമാസ് ഉണ്ടോ? ഹമാസിന്റെ അല്ലേ പിന്നെ ആ സമ്മർദ്ദത്തിന്റെ സ്രോതസ് എന്താ? ഇത് ജനസാമാന്യങ്ങൾ ചോദിക്കുമ്പോൾ അതിലെന്താണ് തർക്കം? അത് എന്ത് ഏത് കാരണത്താലാണ് ഇത് പിൻവലിക്കപ്പെടുന്നത്? ഹമാസിന്റെ പൊടി പോലും ഇവിടെ ഇല്ലെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഹമാസിന്റെ രൂപത്തിൽ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട്, INL ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ഇത്തരം സംഘടനകളെല്ലാം തീവ്രവാദപരമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് മറ്റുള്ള മനുഷ്യന്റെ വിഷയം വരുമ്പോൾ അതിൽ ആകാംക്ഷയില്ലാത്തതും അഭിപ്രായമില്ലാത്തതും. ഇതാണ് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. മാത്രമല്ല, സർക്കാർ ചിലവഴിക്കുന്ന പൊതുഖജനാവിലെ പണം അത് പൗരൻ അവകാശപ്പെട്ടതാണ്, ആ സ്ഥാപനം പൗരൻ അവകാശപ്പെട്ടതാണ്. അതിന്റെ കാര്യങ്ങളെല്ലാം പൗരന്റെ തീരുമാനത്തിന് അധിഷ്ഠിതമായിട്ട് പോകേണ്ടതാണ്. സർക്കാരിന്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നു, പക്ഷേ അതിലെ ആത്മാർത്ഥത നമുക്ക് കണ്ടറിയേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റുള്ളവർക്കും പ്രതികരിക്കാം, സമയം ഏതോ ഇത് ഉപയോഗിക്കാം.
നമ്മുടെ സ്വദേശിനെ അതിൽ പ്രതികരിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലീഗിന്റെ ആ രാഷ്ട്രത്തോട് ഞങ്ങൾക്കൊന്നും ഒരു യോജിപ്പില്ല. അത് ബഹുഭൂരിപക്ഷം ഞാൻ പറഞ്ഞല്ലേ, 1 കോടി മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 30-35% ആൾക്കാർ മാത്രമേ ലീഗിന്റെ കൂടെയുള്ളൂ. അത്ര ഉണ്ടോന്ന് എനിക്ക് സംശയം. ബാക്കിയുള്ളതും പുറത്തു കിടക്കുകയാണ്. അതിൽ ജമാഅത്ത് മുജാഹിദ് പോലുള്ള ആൾക്കാരൊക്കെ തട്ടിക്കീഴ്ച്ചാൽ തന്നെ ബാക്കി 60% നിഷ്പക്ഷമതികളോ ഇടതുപക്ഷക്കാരോ മറ്റുള്ള പാർട്ടികളിലോ പെട്ട ആൾക്കാരാണ്. അവരുടെ എതിർപ്പ് ശക്തമായിട്ട് മഹലുകളിൽ ഉയർന്നു വരും, ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ ലീഗ് ആ അത് രാഷ്ട്രീയപരമായിട്ട് മാറ്റിയിട്ടുണ്ട്. അവര് പറഞ്ഞത് പള്ളിന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ റോഡിന്ന് പറയുന്നു. റോഡെന്ന് പറഞ്ഞോട്ടെ, സ്റ്റേജ് ഇട്ട് പറയുന്നത് നമുക്കെന്താ അഭിപ്രായക്കേട്? ഈ രാജ്യത്ത് ഇത്രയും കാലം അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ? മതസംഘടനകൾ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞോട്ടെ, അവര് അവരെ ആശയം പ്രചരിപ്പിച്ചോട്ടെ, സർക്കാരിനെതിരെ യുദ്ധം ചെയ്തോട്ടെ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ലീഗിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് കൈയിട്ട് വരാൻ കഴിയില്ല. പി എസ് സി വഴി വിട്ടാൽ ആ നിയമനം സുസ്ഥിരമായി തുടരുകയും ചെയ്യും. പിന്നെ ശക്തമായിട്ടുള്ള കാരണം പിന്നെ അർഹതപ്പെട്ട കൈകളിലേക്ക് അത് വരും. പിന്നെ ഓഫീസ് ഡ്യൂട്ടികളിൽ മുസ്ലിങ്ങളല്ലാത്തവർക്കും ജോലി ചെയ്യാം. ഇപ്പം അതിന് ഒരു എന്താ പറയാ, പിന്നെ മുസ്ലിം പരിഗണന കൊടുക്കുകയാണെങ്കിൽ തന്നെ അർഹമായ ആൾക്കാരെ കയ്യിൽ വരും. അതൊന്നും അവിടെ മാറ്റി എഴുതപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആ ആക്ട് ദുർബലമാക്കുകയൊന്നും ചെയ്തിട്ടില്ല. പി എസ് സി വഴി വിട്ടു എന്ന് മാത്രം, അതിനെന്താ അത്ര വളരെ ചുരുങ്ങിയ പിന്നെ എന്താ പറയാ തസ്തികകൾ മാത്രമേ അതുള്ളൂ. പിന്നെ കൊടുത്തോട്ടം വേറെ പറഞ്ഞെന്താപ്പോ പിന്നെ ഹലാലിന്റെ വിഷയം മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി മുസ്ലിങ്ങളുടെ ഇടയിൽ ജീവിച്ചു വളർന്ന ആൾക്കാരാണ് മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ കുടുംബമൊക്കെ. അവർക്ക് അറിയാം ഇത്രയും കാലം ഇതൊക്കെ ഇവിടെ നാട്ടിൽ നടന്നിട്ടില്ലേ. പിന്നെ തുപ്പിയ വിഷയം, അത് ഉള്ളാള് എന്നാന്ന് പറഞ്ഞാൽ കർണാടകത്തിലെ ഒരു സ്ഥലത്ത് നടന്നതാണ്. അത് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തുപ്പലല്ല, അത് ഊതലാണ്. അതെല്ലാവരും കണ്ടാ മനസ്സിലാവും. എനിക്കും അനുഭവമുണ്ട്. ഞാൻ പണ്ട് മതവാദിയായി നടന്ന കാലത്ത് ഇത്തരം വെള്ളങ്ങളൊക്കെ ഞാനും വാങ്ങി കുടിച്ചിട്ടുണ്ട്. അതെല്ലാ മതങ്ങളിലും കിടക്കുന്നുണ്ട്. മന്യാന്നൊരു പാസ്റ്റർ തുപ്പുന്ന ഒരു പിന്നെ വായിൽ പിന്നെ വെള്ളം എന്താ മൊത്തമായിട്ടാ ഒരു പെണ്ണിന്റെ മുഖത്ത് തുപ്പ്. ഇങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. നമ്മളാരും യേശു ക്രിസ്തുവോ മുഹമ്മദ് നബിയോ ഒന്നും ആവാൻ വേണ്ടി ശ്രമിക്കണ്ട. അത് അവർക്ക് മാത്രം കൊടുത്ത ദൈവം കൊടുത്ത ചില പ്രത്യേകതകളാന്നൊക്കെ പറയാം. മുഹമ്മദ് നബി തുപ്പിയപ്പം 1000 പേർക്കുള്ള ബിരിയാണി 2000 ആയി എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ ഞാൻ തുപ്പിയാലാവോ? കൊടിത്തോട്ടം തുപ്പിയാലാവോ? കൊടിത്തോട്ടം ഒരു പിന്നെ ഒരു കുരലിന്റെ കണ്ണിൽ തുപ്പിയുണ്ട് കാഴ്ച കിട്ടും. യേശു യേശുവിന്റെ പണിയെടുക്കുക, മുഹമ്മദ് നബി മുഹമ്മദ് നബിന്റെ പണിയെടുക്കുക, നമ്മൾ നമ്മളെ പണിയെടുക്കുക. മുഹമ്മദ് നബി എന്താണോ പഠിപ്പിച്ചത്, യേശു എന്താണോ പഠിപ്പിച്ചത്, അത് മാത്രം പിന്നെ നമ്മൾ പ്രവർത്തിയാക്കുക. അല്ലാണ്ട് അവര് ചെയ്തത് മുഴുവൻ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് അവർക്ക് മാത്രം എന്താ പറയാ ദൈവം കൊടുത്തു നമ്മൾ അങ്ങനെയാണ് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. എനിക്ക് ആ വിശ്വാസമില്ല, അത് വേറെ കാര്യം. പക്ഷേ അവരാവാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. അപ്പോഴാണ് സമൂഹത്തിൽ ചിത്രതയും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ കുറ്റം പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറയാനുണ്ടാവും. പിന്നെ ഇത് പൊതുവായിട്ട് വൽക്കരിച്ചത് തന്നെയാണ് ഞാനും വിമർശിക്കുന്നത്. ഞാൻ ഈ ഊതുന്നതിനെയോ ഈ തുപ്പുന്നതിനെയോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ തുപ്പുന്നതിനോ ഇതിനൊന്നും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. പക്ഷെ ഇത് ഹോട്ടലുകളിൽ വരുന്നുണ്ട്, ഒരു വിഭാഗം മുഴുവൻ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അവർ പൊതു ഞങ്ങളൊക്കെ കൊണ്ട് ഇത് തീറ്റിക്കാന്നൊക്കെ പറയുന്നതാണ് നമ്മൾ തമ്മിലുള്ള ആശയത്തിൽ വ്യത്യാസങ്ങൾ വരുന്നത്. അങ്ങനെ ഒരിക്കലും ഒരു അടിച്ച് കാടടിച്ച് ആക്ഷേപിക്കാൻ പാടില്ല. അതിനാണ് ഈ അമ്മയെ കുറച്ചു നേരത്തെ പറഞ്ഞത്, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഈ കേരളത്തിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സഹിച്ചും തന്നെയാണ് മുന്നോട്ട് പോയത്. അന്ന് സേവാപരിധി ഇതെന്നാ നിങ്ങൾക്കറിയില്ല, കാലി വണ്ടി ഉരുപ്പടികൾ ഒരു ദാനം കൊടുത്തിട്ടില്ല. സുദേഷ് സഹോദര ഒരു സെക്കൻഡ്. അപ്പൊ ഇതിലൊരു കാര്യം, ഈ ഹലാലിന്റെ കാര്യം താങ്കൾ പറയുമ്പോ ഈ തുപ്പിയ കാര്യത്തിൽ ഇപ്പൊ തുപ്പിയത് ശരിയാണെന്ന വാദം താങ്കൾക്കില്ല എന്ന് പറഞ്ഞു. അതിപ്പോ കേരളത്തിലെ ഹോട്ടലുകളുടെ മുന്നിൽ നിന്ന് ഈ എന്തിനാണ് ഈ ഹലാൽ മുദ്ര പതിപ്പിക്കുന്നത് എന്തിനാണ്? രണ്ടാമത്തെ കാര്യം, ഈ ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, അതുപോലെ ഇപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പപ്പടം, അതുപോലെ മുളക് പൊടി, ഇത്യാദി സാധനങ്ങളിൽ ഹലാൽ മുദ്രയുണ്ട്. ഈ ഹലാൽ മുദ്ര എന്തിനാണ്? ഒരു രാഷ്ട്രീയ കേരളത്തിലെ പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ എന്തിനാണ് ഈ ഹലാൽ ബോർഡുകൾ, എന്തിനാണ് ഈ ഹലാൽ മുദ്രകൾ? ഇതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. അപ്പൊ ആരാണ് ഭക്ഷണത്തിൽ വർഗീയത കൊണ്ടുവരുന്നത്? അത് താങ്കൾ ചിന്തിക്കേണ്ടതാണ്. രണ്ടാമത് ഇവിടെ അനിൽ പാസ്റ്റർ പറഞ്ഞ കേൾക്കൂ, അനിൽ പാസ്റ്റർ പറഞ്ഞൊരു കാര്യം, ഈ ഹമാസിന്റെ ഒക്കെ വിഷയത്തിൽ ഹമാസ് തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് അത് വിഴുങ്ങേണ്ട ഒരു സാഹചര്യം ഉമ്മൻചാണ്ടിക്കും പിണറായി വിജയൻ സാറിനും വന്ന് എന്തുകൊണ്ടാ? ഇതിനൊക്കെ ഒരു നിഷ്പക്ഷമായ രീതിയിൽ താങ്കൾ സംസാരിക്കേണ്ടതല്ലേ? അല്ലാതെ ഈ രീതിയിൽ എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം, അത് എന്റെ മാത്രം കാഴ്ചപ്പാടാണ്. എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരെ ഒരുപക്ഷെ കാഴ്ചപ്പാടായിരിക്കും. പപ്പടത്തിന്റെ കാര്യം തന്നെ പറയാം. എന്റെ സുഹൃത്ത് ഇവിടെ വിഷ്ണു എന്ന് പറഞ്ഞ ഒരാൾ പപ്പടം ഉണ്ടാക്കുന്നത്, മർഹബ പപ്പടവും അദ്ദേഹത്തിന്റെ ആണ്, സ്വാമി പപ്പടവും അദ്ദേഹത്തിന്റെ ആണ്.
ഏതൊക്കെ കാസ്റ്റ് ആണ് ഏതൊക്കെ സ്ഥലങ്ങളാണ് കൂടുതലായിട്ട് പപ്പട ഉപയോഗിക്കുന്നത് വെച്ചാൽ അവിടെ അദ്ദേഹം അതിനനുസരിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അത് അവരുടെ സ്വാതന്ത്ര്യം. അതിന് ഹലാൽ ഇനിയിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ അത് വെറും ബിസിനസ് ട്രിക്കാന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ പറഞ്ഞ ഈ മാംസത്തിന്റെ കാര്യത്തിൽ ആരറുത്താലും എന്റെ കൺസെപ്റ്റ് പറയാട്ടോ, ആരറുത്തു കഴിഞ്ഞാലും രക്തം പോയി ശുദ്ധമായ മാംസത്തെയാണ് ഞാൻ ഹലാൽ എന്ന് വിശ്വസിക്കുന്നത്. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ തേടി നീ എങ്ങോട്ടും പോകണ്ട, നിന്റെ തൊണ്ടക്കുഴിയിലും ഏഴാൻ ആകാശത്തും ഞാൻ ഇരിക്കുന്നു, ഞാൻ മശരിക്കിലും മഗ്രിബിലും ഉണ്ടെന്ന് പറയും. കൊടിത്തോട്ടത്തിന് അറിയാം, കിഴക്കും തെക്കും പടിഞ്ഞാറും ഞാനുണ്ട്. അതുകൊണ്ട് എന്നെ തേടി നീ എങ്ങോട്ടും പോകണ്ട, എന്നെ പിന്നെ അന്വേഷിച്ച് നീ എന്തും പിന്നെ അത് ഒരു ദിക്കിലേക്കും നീ തലതിരിക്കുകയും വേണ്ട എന്ന് വ്യക്തമായിട്ട് ഖുർആനിലുണ്ട്. നിങ്ങൾ ആരോട് വേണം ചോദിച്ചു നോക്കൂ, ആശയവായന നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പൊ എന്റെ വിശ്വാസ പ്രകാരം ആരറുത്താലും അവിടെ ബിസ്മി ചൊല്ലുന്നൊക്കെ സുന്നത്താണ്, അത് നിർബന്ധമുള്ള കാര്യമൊന്നല്ല. ആരറുത്തു കഴിഞ്ഞാലും രക്തം പോയ മാംസം, നമ്മൾ ആരും രക്തം കട്ട പിടിച്ച മാംസം ഭക്ഷിക്കാൻ പിന്നെ ഇത് താല്പര്യപ്പെടുന്ന ആൾക്കാരല്ലല്ലോ. ഒരു അറിവുകാരനോട് ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ക്ലബ് ഹൗസിൽ ഞാനൊരു പിന്നെ ഒരു ഡിബേറ്റ് പങ്കെടുത്തപ്പോ എന്നെ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അവര് തമ്മിൽ പറയുന്നത്, തലക്കടിച്ച് കൊന്ന ഒരു പിന്നെ മൃഗത്തിന് ഏകദേശം പിന്നെ ഒരു ഒന്നൊന്നേകാൽ ക്വിന്റൽ പിന്നെ ഉള്ള ഒരു പോത്താന്ന് വെക്കുക, ഒരു 8,000 to 9,000 rupees ഈ രക്തം കട്ട പിടിക്കുന്ന പോലെ അവർക്ക് കിട്ടുന്ന പറയുന്നു. ആ ഒരു രീതി പ്രോസസ്സ് അവർ ചെയ്തു കഴിഞ്ഞാൽ, അതിനകത്ത് അറുത്തു കഴിഞ്ഞാൽ ആ മൃഗം അന്നേരം അപ്പൊ എഴുന്നേക്കാൻ ശ്രമിക്കുന്ന ആ ട്രസ്റ്റിങ്ങിലൊക്കെ കൂടെ ആ ഒരു എന്താ പ്രയത്നത്തിലൂടെ ആ രക്തങ്ങൾ മുഴുവനും പുറത്തേക്ക് പോയി മാംസം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ മലബാർ ഏരിയയിലൊക്കെ മുസ്ലിങ്ങളടുത്ത് രക്തം പോയ എല്ലാ പിന്നെ മാംസാഹാരങ്ങളും ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട്, എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്, ആർക്കും ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ല പിന്നെ ഇപ്പൊ അടുത്ത് പണ്ടല്ലേ പട്ടി മാംസം, അങ്ങനത്തെ ഭാഗത്ത് ഒരാളെ പിടിച്ചിട്ടുണ്ട് പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച. ഞാൻ പറഞ്ഞതേ സുദേഷ് സഹോദര, ഞാൻ പറഞ്ഞത് എന്തിനാണ് ഈ ഹലാൽ മുദ്ര ബോർഡിന്റെ കാര്യം പോയിന്റ് വിട്ടുപോവാണ് പറയാം. ബോർഡ് വെക്കണം എന്ന് 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 ഞങ്ങൾക്ക് ഇത് വെക്കുന്ന ആൾക്കാർക്ക് അതായത് മുസ്ലിങ്ങൾ ഇവിടെ ബോർഡ് വെക്കണം എന്നുള്ളത് നിഷ്കർഷ ഒരിക്കലും ഒരു പണ്ഡിതനും എവിടെയും പറഞ്ഞിട്ടില്ല. വെക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇവിടെ ഹലാൽ ബോർഡിന്റെ ആവശ്യം മുസ്ലിം ഹോട്ടലുകളില്ല. കാരണം അവർക്ക് ഉള്ളിൽ ഒരു 756 ഒരു ലായിലായി ഇല്ലതയോ അല്ലെങ്കിൽ ഒരു എന്താ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ തന്നെ ആൾക്കാർക്കറിയാം അത് മുസ്ലിങ്ങൾ ഹോട്ടൽ, അവിടെ ഹലാലെന്നൊന്നും എഴുതണ്ട. നിങ്ങൾ കോഴിക്കോട് വന്ന് നോക്കൂ, ഇവിടെ ഒരു ഹലാൽ ബോർഡ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ തളിപ്പറമ്പ് അതായത് പിലാത്തറ മുതൽ മെനഞ്ഞാന്ന് ഈ ഹലാലിന്റെ പ്രശ്നം വന്നപ്പോ ഞാൻ അതിങ്ങനെ നോക്കിപ്പോരായിരുന്നു. എന്റെ നാടെത്തുന്ന വരെ ഒരൊറ്റ ഹലാൽ ബോർഡ് ഞാൻ കണ്ടില്ല എന്നുള്ള ഏറ്റവും വലിയ രസം. മലബാറിലൊന്നും എവിടെയില്ല ഇത്, പല തിരുവനന്തപുരത്തോ കൊച്ചിയിലൊക്കെ ഉണ്ടാവും. അത് പുതിയ ബിസിനസിന്റെ മറ്റൊരു സാധ്യത. അങ്ങനെ ഇപ്പൊ എത്രത്തോളം ചിഹ്നങ്ങൾ വന്നിട്ടുണ്ട്, പച്ച പിന്നെ എന്താ പറയാ കള്ളിക്കുള്ളിൽ പച്ച കുത്ത്, ചുവന്ന കള്ളിക്കുള്ളിൽ ചുവന്ന കുത്ത്, എന്താ പറയുന്നത് നോൺ ഹലാൽ അല്ല പിന്നെ എന്താ പറയാ നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ. ഈ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണി ചിഹ്നമല്ലേ, നമ്മളത് വാങ്ങി കഴിക്കുന്നില്ലേ, നമുക്ക് എന്താ കുഴപ്പം. ഇപ്പൊ ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി, ആ ഹിന്ദുവിന്റെ ഹോട്ടലിൽ അവിടെ എല്ലാ ദൈവങ്ങളെയും ഫോട്ടോസ് ഉണ്ടാവും, അവർ പൂജിച്ചിട്ടാണ് രാവിലെ തന്നെ കട തുറക്കുന്നത്. നമ്മൾ ആരെങ്കിലും പറഞ്ഞു അത് ദൈവത്തിനോടുത്ത ഭക്ഷണമാണ്, നമ്മൾ ആ ഫോട്ടോ നോക്കി നല്ല കണ്ടീഷൻ ആയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു വരുന്നു. ഇപ്പൊ യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ ഉള്ള ഇപ്പോ തിരുവമ്പാടി അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്രിസ്ത്യൻസ് ആണ്, അവരോട് ഹോട്ടലുകളുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. പറയുന്നത് കേൾക്കും ഞാൻ അതിന്റെ പോയിന്റിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ആ ഫോട്ടോ നോക്കിയിട്ട് മെഴുകുതിരി കത്തിച്ച് യേശുവിനെ നോക്കിയിട്ട് നമ്മൾ അവിടെ കിടന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു കുഴപ്പം എനിക്കുണ്ടായിട്ടില്ല. പിന്നെ തരുന്ന ഭക്ഷണം ഇപ്പൊ ഒരു വിശ്വാസി എന്നുള്ളത് ഞാനിപ്പോ ഒന്നും ചിന്തിച്ചില്ലാറില്ല. വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക് ഹലാലാവണം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾ ബിസ്മി ചൊല്ലിയാ മതി, ബിസ്മി ചൊല്ലി അയാൾക്ക് ഹലാലായി, അത്രേ ഇതിന്റെ അത് പ്രശ്നമുള്ളൂ. ബിസ്മി ചൊല്ലാതെ ഹലാലായി, ആരും ഇടപെടല്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ ചുരുക്കും. അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ നമ്മൾ പിന്നെ പറയണ്ടേ, നമ്മൾ ടോപ്പിക് സംസാരിക്കല്ലേ, ഒരു ഒരു ഒറ്റ മിനിറ്റ്. അപ്പൊ ഈ ഹലാൽ ബോർഡ് വെക്കണം എന്ന് യാതൊരു നിർബന്ധം ഞങ്ങൾക്കില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ഹലാൽ ബോർഡ് വെച്ചിരിക്കുന്നത് നോൺ മുസ്ലിംസ് ഹോട്ടലുകളാണ്. അത് കോഴിക്കോട് പാറകളിലടക്കം ബിസിനസ് കുറഞ്ഞപ്പം അവര് തന്നെ അത് പിന്നെ ഇത് പിന്നെ സുമേഷ് ഗോവിന്ദ് ഒരു കേസ് കൊടുക്കാന്ന് വരെ പറഞ്ഞു കാസക്കെതിരെ. അത്രത്തോളം അവിടെ ആൾക്കാർ കയറാതായി. ഇതേ നോൺ ഹലാൽ ഭക്ഷണം കിട്ടുന്ന കാറ്റഗറിയിൽ ആ ഹോട്ടലിൽ വരെ ഉൾപ്പെടുത്തിയതുകൊണ്ട് ഈ മലബാർ ഭാഗത്ത് അവർക്ക് തിരിച്ചടിയാകുമ്പോ ഇപ്പൊ തെക്കൻ കേരളത്തിൽ മറ്റൊരു വിധത്തിലായിരിക്കും. അപ്പൊ ഇതൊന്നും കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കല്ല വേണ്ട. അവിടെ ഹലാൽ ബോർഡ് വേണ്ട, നോൺ ഹലാലും വേണ്ട. നോൺ ഹലാല് വെച്ചാണെങ്കിൽ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, അതിനുശേഷം ഒരു സെക്കൻഡ് ഞാനൊന്ന് പറയട്ടെ. ഇതിൽ ഈ ഹലാൽ മുദ്രയുള്ള ഹോട്ടലുകളില് ഈ പപ്പടത്തിലും അതുപോലെ മുളകുപൊടിയിലും മല്ലിപ്പൊടിയിലും ഒക്കെ ഹലാൽ മുദ്ര പതിപ്പിക്കുമ്പോ
നിങ്ങളെ പോലുള്ളവർ പറയേണ്ടത് അത്തരം ബോർഡുകളുടെ അത്തരം മുദ്രകളുടെ ആവശ്യമോടെ ഇല്ലെന്നാണ് പറയേണ്ടത്. അല്ലാതെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമാക്കപ്പെട്ടത്. അത് അങ്ങനെ ഒരു മുദ്ര വെക്കുമ്പോൾ ശരിക്കും ഒരു ഒരു സമൂഹത്തിലേക്ക് ബിസിനസ് കേന്ദ്രീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെതായിട്ട് ആ ബിസിനസ് മാറുകയാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും തുപ്പിയിട്ടുണ്ടോ എന്നൊന്നല്ല നമ്മൾ പറയുന്നത്. ആ ആശങ്ക ഇപ്പൊ തുപ്പണ വീഡിയോസ് പലതും നമ്മൾ കണ്ടു, എവിടെ തുപ്പിയിട്ടുണ്ടെന്ന് പാർക്കറിയാം. അതാണ് വിഷയം. നമ്മളാരും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ മതം നോക്കി കയറി ഫുഡ് കഴിക്കുന്ന ആളുകളല്ല, സാധനങ്ങൾ വാങ്ങുന്നത് ഇന്ന കടയിൽ നിന്ന് വാങ്ങാവുന്ന് ചിന്തിക്കുന്ന ആളുകളുമല്ല. പക്ഷെ അത്തരത്തിലൊരു ആശങ്ക വരുന്നു. അത് മാത്രമല്ല എല്ലാത്തിലും ഹലാൽ മുദ്ര വരുന്നതിലൂടെ ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് മാത്രം ഒരു ബിസിനസ് കേന്ദ്രീകരിക്കുകയും അവരാൽ നടത്തപ്പെടുകയും അങ്ങനെ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. ജോർജ് സഹോദരൻ എന്താ പറയാൻ വന്നു, അതിനുശേഷം താങ്കളേക്ക് വരാം. പറഞ്ഞു. അല്ല, ശരിക്കും പറഞ്ഞ ഒരു ഒരു രാഷ്ട്രീയക്കാരന്റെ അല്ലെങ്കിൽ ഒരു മതവിശ്വാസിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കോ അതിന്റെ അപ്പുറത്തോട്ട് ഒരു ചർച്ച ഇവിടുന്ന് പോകുന്നില്ലെന്നുള്ളതാണ് കാര്യം. നമ്മുടെ മുഖ്യമന്ത്രി ഹലാൽ എന്ന വാക്കിന് നന്നായിട്ട് വെള്ള പൂശിയതുപോലെ ഒരു വെള്ള പൂശൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലാൽ എന്നാൽ നല്ല ഭക്ഷണം എന്നത് ആരാണ് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇവിടെയും അതേ ഒരു തെറ്റിദ്ധാരണയാണ്. ഒരു 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 മുസ്ലിം വന്ന് ഭക്ഷണത്തിന് മുമ്പിൽ ബിസ്മി ചൊല്ലിയാൽ അത് ഹലാലാവൂ എന്നൊക്കെ ഇത് ആരാണ് പഠിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾക്ക് ഒന്നെങ്കിൽ അറിവില്ലായ്മ ആയിരിക്കാം, അറിവുകേടായിരിക്കാം, അതല്ല എങ്കിൽ അറിഞ്ഞിട്ടും ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായ നുണപ്രചാരങ്ങളാണ്. ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണമാണ് ആ ബോർഡ് വെക്കുന്നതിലൂടെങ്കിൽ, അപ്പൊ അതിന്റെ അർത്ഥം ഈ ഹലാൽ എന്ന ബോർഡ് വെക്കാത്ത ആ കാലത്തോളം ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നതായ എല്ലാ മനുഷ്യരും മോശമായ ഭക്ഷണം കഴിച്ചു എന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്? ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ഭക്ഷണവും ചീത്ത ഭക്ഷണവും അല്ല അതിലുള്ള അർത്ഥമാക്കുന്നത്. മറിച്ച് ഒരു മുസ്ലിമിന് അവന്റെ ദൈവനാമത്തിൽ അവന്റെ ദൈവം അനുവദിക്കപ്പെട്ട ഭക്ഷണം എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത്. അതറിയത്തില്ലെങ്കിൽ പഠിച്ചിട്ട് വേണം നമ്മൾ വിമർശിക്കാൻ. കാരണം അല്ലാഹു അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ല ശിവന്റെ നാമത്തിൽ ചെയ്താൽ പോരാ, യഹോവയുടെ നാമത്തിൽ ചെയ്താൽ പോരാ, യേശുവിന്റെ നാമത്തിൽ ചെയ്താൽ പോരാ, അത് അല്ലാഹുവിന്റെ നാമത്തിൽ ഖുറൈശി ഗോത്രത്തിലെ അനേക ദേവി ദേവന്മാരുടെ കൂട്ടത്തിൽ മുഖ്യനായിരിക്കുന്ന ഒരു ദൈവ ആ ദേവന്റെ പേര് അറക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പേരിൽ അനുവദിക്കപ്പെട്ട ഭക്ഷണം, അദ്ദേഹം പറയുന്ന ലിസ്റ്റിൽ പെടുന്ന ഭക്ഷണം ഏതാണോ ആ ഭക്ഷണമാണ് മുസ്ലിങ്ങൾ കഴിക്കേണ്ടത്. അതാണ് അങ്ങനെയുള്ള നിയമപരമായ തരത്തിലാണ് ഈ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നതെന്നും അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെന്നുള്ളതിന്റെ ഉള്ളു തെളിവിന്റെ ഭാഗമായിട്ടാണ് ഹലാൽ എന്ന ബോർഡ് വെക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഗ്രൂപ്പിൽ വന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒക്കെ കൂട്ടത്തിൽ നിൽക്കുന്ന മുസ്ലിങ്ങളുടെ പവറിന്റെ വെളിച്ചത്തില് ഇങ്ങനെയുള്ള പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ അത് അപകടമാണ്. ഒരു മുഖ്യമന്ത്രിയെ നിന്ന് കേൾക്കാൻ യോജിച്ച ഒരു വാക്കുകളല്ല, ഒരു വാക്കിന് ഇന്നതാണ് അർത്ഥം എന്ന് പറയുന്നത്. ഇപ്പൊ മാമോദീസ എന്ന് പറയുമ്പോ അത് വെള്ളത്തിൽ മുക്കുന്ന, അതുകൊണ്ട് ഞങ്ങളുടെ തോട്ടിലും കുളത്തിലും ഒക്കെ ചാടുന്ന എല്ലാം മാമോദീസ ആണ് പറയുന്ന പോലെ ഒരു വിവരക്കേട് മാത്രമാണ്. പിന്നെ കാലിക്കട്ട് എന്ന സ്ഥലത്ത് അവിടെ ബോർഡ് വെച്ചില്ല, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഇവിടെ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമുള്ള സ്ഥലവും അമുസ്ലിങ്ങൾ കൂടുള്ള സ്ഥലത്തും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവർക്ക് ഈ ബോർഡ് വെച്ചേ പറ്റത്തുള്ളതാണ് പറഞ്ഞു വരുന്നത്. സോ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇനിയുള്ളടത്ത് അപകടമാണ് ഉണ്ടാകുന്നത്. ഇതൊരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഷയമല്ല, മറിച്ച് ഇതിൽ ചില ആളുകൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ വരുന്ന മാറ്റങ്ങളാണിത്. അതാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ ചർച്ച ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള പപ്പടത്തിന്റെ മേളിൽ ഇങ്ങനെ ഒരു ഹലാൽ നിർബന്ധിക്കപ്പെടുക, അല്ലെങ്കിൽ ആ മുദ്ര ബിസിനസ് പർപ്പസിലാണെങ്കിലും നിർബന്ധിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണ്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹലാൽ ബോർഡ് ഹലാലിന്റെ സ്റ്റിക്കർ ഇല്ലാതെ തന്നെ പപ്പടം വാങ്ങിച്ചിട്ട് അടിപൊളിയായിട്ട് കഴിച്ചിരുന്നതായ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഇന്ന് ഈ പറയുന്ന ഹലാൽ ബോർഡ് അവനെ നിർബന്ധിക്കപ്പെടുകയാണ്. ഹിന്ദുവിനും ക്രിസ്ത്യനും പോലും ഈ പറയുന്ന സംഭവം വെച്ചാലേ അവന്റെ പപ്പടവും കഞ്ഞിയും പായസം വരെ വിൽക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ആരും അത് കൺട്രോൾ ചെയ്യുന്നില്ല, ആരും അത് പറയുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ നിർബന്ധിക്കപ്പെടുന്നത്? ഈ അടുത്ത കാലത്തായിട്ട് വന്ന മാറ്റങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വോട്ട് ബാങ്കിന് വേണ്ടി ഇതുപോലെയുള്ള കളികൾ കളിക്കുന്ന രാഷ്ട്രീയക്കാർ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് പറയാമെങ്കിലും അത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഭൂരിപക്ഷം ഇവിടെ
ഇപ്പൊ ഹിന്ദുക്കൾ എല്ലാം കൂടി ചേർന്ന് അവരെന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നാൽ നാളെ ചിലപ്പം വേറൊരു പാർട്ടിക്കാരാണ് ആ മുഖ്യമന്ത്രി വന്നാലും പറയും ഇതിന് ഇന്നതാണ് അർത്ഥം എന്ന നിലയിൽ വെള്ളപൂശൽ മാത്രമേ നടക്കത്തുള്ളൂ. വലിയ പരിഹാരമുണ്ടോ തോന്നില്ലെങ്കിലും നമുക്ക് ക്ലബ് ഹൗസിൽ ചിന്തിക്കാം, സംസാരിക്കാം, കുറച്ചുപേരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ഒരു. അതെ, ഇതിലിപ്പോ മറ്റൊരു കാര്യം കൂടി സുരേഷ്, ഒരു സെക്കൻഡ് സുരേഷിലേക്ക് വരാം, ഒരു സെക്കൻഡ്. ഇതില് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്തു പോയ ഒരു വിഷയം, ഇപ്പൊ ഈ ലീഗ് വഖഫ് പി എസ് സിക്ക് ഇതായിട്ട് വിടുമ്പോ സർക്കാർ ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വൈകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിപ്പോ ലീഗ് അങ്ങനെ സമരം ചെയ്യാൻ തീരുമാനിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, അവരിപ്പോ സമരം മാറ്റി വെച്ചേക്കുവാണ്. അപ്പൊ ഇതില് അൽപാസ് ആദ്യം പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുകളി ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കാം. ശരിക്കും പറഞ്ഞാൽ സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒരു മതേതരത്വ മുഖം പറയുമ്പോൾ ഇത്തരം ഒരു പ്രീണന സ്വഭാവം അവർ ശക്തമായിട്ട് നിലനിർത്തുന്നു. ലീഗ് പേരിൽ തന്നെ മുസ്ലിം ലീഗ് എന്നാണ് അതിന്റെ പേര്, എന്നിട്ട് അത് മതേതര ഭാവം ഉണ്ടെന്ന് പറയുകയും തനി വർഗീയ സ്വരൂപം കാണിക്കുകയും ചെയ്യുന്നു. മറ്റു വർഗീയ പാർട്ടികളെ നമുക്ക് വിടാം, മറ്റ് അജണ്ടകളുള്ള പാർട്ടികളെയൊക്കെ നമുക്കറിയാം, പക്ഷെ മതേതരത്വം എന്ന് പറഞ്ഞിട്ട് മതേതരത്വം കാണിക്കാതെ പ്രീണന സ്വഭാവം നിലനിർത്തുന്ന, വർഗീയ സ്വഭാവം നിലനിർത്തുന്ന പാർട്ടികൾ, ഞാൻ ഈ മൂന്ന് പാർട്ടികളെയും, സി പി എമ്മിനെ ആണെങ്കിലും കോൺഗ്രസിനെ ആണെങ്കിലും ലീഗിനെയൊക്കെ ആണെങ്കിലും ഒരേ തരത്തിലാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത്. ലീഗ് അതിൽ കുറച്ചുകൂടി മൂത്ത രീതിയിൽ വർഗീയത കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സി പി എം ഒക്കെ ആ നിലവാരത്തിൽ തന്നെയാണ് പോകുന്നത്. ജിഹാദികളുടെ കടന്നുകയറ്റം സി പി എമ്മിലേക്കും ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇത് മനുഷ്യ സ്നേഹം എന്നൊക്കെ പറയുന്ന ആശയം വളരെ പൊള്ളയായിട്ടുള്ള ആശയമാണ് സി പി എം ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പപ്പടത്തിൽ ഹലാല് വെക്കുന്നതും ശർക്കരയിൽ ഹലാല് വെക്കുന്നതും അതൊക്കെ ഉൽപാദകരുടെ എന്താ പറയാ ചോയ്സ് ആണ്. നമ്മളാരും അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളത് ഹലാല് വെക്കണം. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി നോക്കും എത്ര പ്രൊഡക്ഷൻ നമ്മൾ ഹലാലുണ്ട്. എന്റെ സുഹൃത്തുക്കളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ഈ പ്രശ്നം നടന്നതിന്റെ ശേഷം ഞാൻ ഒരുപാട് നോക്കി, എനിക്കൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. പിന്നെ അരവണപ്പായസത്തിന് അല്ല ഞാൻ ഇടപെടല്ലേ, അരവണപ്പായസത്തിന്റെ പ്രശ്നം പറഞ്ഞു. ധ്യാൻചന്ദ് എന്ന ശിവസേന നേതാവിന്റെ ആണ് ആ ഫാക്ടറിയും ആ ശർക്കരയും. ഹലാൽ മുദ്ര അതിലുണ്ടായതെന്ന് വെച്ചാൽ അവർ എക്സ്പോർട്ട് ക്വാളിറ്റി സൂക്ഷിക്കുന്ന ആൾക്കാരാണ്, അവരത് ചെയ്യുന്ന ആൾക്കാരാണ്, അതുകൊണ്ടുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ബിസിനസ് വേണ്ടി ഉപയോഗിക്കുന്നത് മറ്റൊരു മതത്തിന്റെ മേൽ ചാർത്തി കൊടുത്തിട്ട് നിങ്ങളതൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. ഇവിടെ ഹലാൽ ബോർഡ് വെക്കുകയാണെങ്കിൽ നോൺ ഹലാൽ ബോർഡ് വെക്കണം, എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇനി ഹലാൽ ബോർഡ് വെക്കുന്നില്ല, നോൺ ഹലാൽ ബോർഡും വെക്കണ്ട, അതിലേക്ക് ആ അഭിപ്രായത്തോടാണ് ഞാൻ കൂടുതൽ യോജിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഹലാൽ വരുന്നില്ല, മെയിനായിട്ട് ഇത് മാംസാഹാരത്തിൽ ആ സ്ലോട്ടിങ് സമയത്ത് വരുന്നതാണ്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആരറുത്താലും അറുക്കണം, അതെനിക്ക് നിർബന്ധമാണ്. ആ ബിസ്മിയല്ലോ നിർബന്ധമൊന്നുമില്ല, ആരറുത്താലും ആരറുത്താലും ആ രക്തം വാർന്നു പോയ മാംസം അല്ലാതെ തല ചെതറിയ മാംസത്തോട് എനിക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ അത്ര മാംസം കഴിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളും അത്ര തന്നെ കഴിക്കുള്ളൂ, നന്നായിട്ട് രക്തം വാർന്നു പോയ നല്ല ഭക്ഷണം. നമ്മൾ ഇത് ചാർക്കോൾ ഇപ്പൊ ചിക്കൻ ചാർക്കോൾ ഉണ്ട്, നന്നായിട്ട് രക്തം പോയ ചിക്കൻ ഇട്ടാല് ചിക്കൻ ചാർക്കോൾ തന്നെ രുചികരമാവുള്ളൂ. അറിയാം നിങ്ങക്ക്, ഞാൻ ഹോട്ടൽ ഹോട്ടലിൽ പോയി നടന്ന വ്യക്തിയാണ് വിദേശത്ത്. അപ്പൊ അല്ല അല്ല ഞാൻ പറയട്ടെ സിജോ, ഞാനൊരു ഹോട്ടൽ വിദേശത്ത് നടത്തുന്ന ആൾക്കാരാണ്. ഞാൻ ഇപ്പൊ ഇതിന്റെ മുമ്പ് പറഞ്ഞിട്ട് ആറോളം നിങ്ങൾ ക്രിസ്ത്യൻ പള്ളികളിലേക്ക് വ്യാഴാഴ്ച തോറും ഓർഡർ കൊടുത്ത് ആ ഓർഡർ അവരെ സ്വീകരിക്കുന്ന ഇപ്പൊ 4-5 വർഷമായി തുടർന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വലിയ വലിയ അച്ഛന്മാർ എന്റെ ഫാദർമാര് അതുപോലെ തന്നെ തിരുമേനിമാരൊക്കെ എന്റെ ഹോട്ടൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോസ് വേണം എന്റെ നമ്പറിലാണെങ്കിൽ ഞാൻ പേച്ചാനോട് അതല്ല പറയുന്നത്, അതല്ല പറയുന്നത്. ഞാൻ പറയാൻ എന്താണെന്നറിയോ, രക്തം വാർന്നു പോയ മാംസത്തിനെ കറക്റ്റായിട്ട് പാചകം ചെയ്യാൻ കഴിയുള്ളൂ, അതിന് അരുചി ഉണ്ടാവില്ല, കെട്ട രുചി ഉണ്ടാവില്ല. അപ്പൊ അരക്കുക, നിങ്ങൾ ആരറുത്താലും അതിന് കോഴ്സ് ഇത്രയുള്ളൂ. ആ രക്തം വാർന്നു പോകും, ആ വക്തം വാർന്നു പോയ നല്ല മാംസത്തിനെ ഹലാൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ചില ഒരു ചുരുക്കി പറഞ്ഞാൽ അത്ര നല്ല ഭക്ഷണങ്ങൾ നിങ്ങളൊക്കെ ഉപയോഗിക്കും. അത്ര എനിക്ക് ഒരു മിനിറ്റ് ഒരു കാര്യം ഒന്ന് പറയാനുണ്ട്. ഈ സുധീഷിനെയൊക്കെ ഇങ്ങനെ ഒരു മിനിറ്റ് സിജോ ബ്രദറെ, ഈ സുധീഷിനൊന്നും ഇങ്ങനെ അനുവദിക്കാൻ സമയം കൊടുക്കരുത്. കാരണം ഇദ്ദേഹം സ്ത്രീ വിരുദ്ധത മാത്രം പറഞ്ഞ ഒരാളാണ്. സ്ത്രീ വിരുദ്ധത പറയുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ റോസ് മാഡം, ആ റോസ് മാഡത്തിനെ നിങ്ങൾ മോശമായി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. അത് റോസ് മാഡം ഞാൻ തമ്മിലുള്ള വിഷയമാണ്, ഞങ്ങൾ തമ്മിൽ തീർക്കം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ തമ്മിൽ തീർക്കം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇടപെടണ്ട, അത് നിങ്ങൾ ഇടപെടണ്ട, അതൊക്കെ ഞങ്ങൾ ചാറ്റ് ചെയ്യാം. വ്യക്തിപരമായ പരാമർശങ്ങളിലേക്ക് നമ്മളോട് ചർച്ചകളാണ് നടക്കേണ്ടത്.
വിഷയത്തിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ നിങ്ങൾ മാത്രമല്ല, ധാരാളം പേരുണ്ട്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഐ ബി ടി ഗ്രൂപ്പില് എതിർഭാഗത്തുള്ളവർക്ക് സമയം കൊടുക്കുന്നത് തന്നെ കേൾക്കാൻ വേണ്ടിയാണ്. പക്ഷെ അത് വിഷയത്തിൽ നിന്ന് സംസാരിക്കാതെ നമ്മൾ വിഷയം മാറിപ്പോകുമ്പോൾ ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് സുധീഷ് മാത്രമല്ല, സുധീഷിന് ധാരാളം സമയത്ത് അത് ബാക്കിയുള്ള സൗരന്മാരും ഉണ്ട്. ഓക്കെ, ജിമ്മിച്ചാന് ബ്ലിങ്കിയാണ്. ജിമ്മിച്ചാൻ സംസാരിക്കുന്ന വർഗീസ് സാർ, ഞാൻ സംസാരിക്കും. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ ആരറുത്താലും എന്ന് പറഞ്ഞു, ആരറുത്താലും. അപ്പോൾ ഇത് ഞാൻ, എനിക്ക് സുധീഷിനോട് ഒരു ചോദ്യം, അദ്ദേഹം ഇപ്പോൾ മറുപടി പറയേണ്ട, ചോദ്യമേ ഉള്ളൂ. ആരറുത്താലും ഭക്ഷണം ഈ ഇറച്ചി കഴിക്കുമെന്ന് പറഞ്ഞു, ഇദ്ദേഹം അത് കഴിക്കുമോ എന്ന ചോദ്യം അദ്ദേഹത്തോടുണ്ട്. അടുത്തത് ഈ തുപ്പൽ വിവാദത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് തുപ്പലല്ല, ഊതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാ ഇത് ചർച്ച നടത്തിയിട്ടുള്ള വിഷയമായതുകൊണ്ട് ഊതാൻ പാടില്ല എന്നും തുപ്പലാണെന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതിനുശേഷം അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞത്, പാസ്റ്റർ തുപ്പിയിരുന്നു, പാസ്റ്റർ തുപ്പിയിരുന്നു എന്ന് പറഞ്ഞൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം ഈ പറയണതിന് ശുദ്ധ നുണയാണ്. പിന്നെ അടുത്ത് പറഞ്ഞു, എല്ലാ മതങ്ങളിലും ഈ തുപ്പലുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് ലോകത്തിലെ, കേരളത്തിലെ നമ്പർ വൺ ജിഹാദികൾ. കാരണം സിമിയുടെ നേതാവായിരുന്ന കെ ടി ജലീലാണ് കേരളത്തെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി തന്ന തീവ്രവാദിയായ ഒരു മന്ത്രിയായിരുന്നു കെ ടി ജലീൽ. അദ്ദേഹമാണ് ഇതിൻ്റെ എന്താ പറയുക, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനെ മുസ്ലിം ക്ഷേമ വകുപ്പാക്കുകയും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നൊരു പ്രത്യേക വകുപ്പുണ്ടാക്കി അവിടെയെല്ലാം തനിക്ക് ബോധിച്ചവരെ മാത്രം നിയമിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ മതേതര മുഖം കാണിക്കുന്നത് സുഡാപ്പികളുടെ ഒരു നമ്പർ വൺ ആയുധവുമാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പറയാൻ അദ്ദേഹത്തെ സംസാരിക്കാൻ ഇനിയും ഉണ്ടെങ്കിലും ഈ ചർച്ച വരുമ്പോൾ ഞാൻ. ഓക്കെ, താങ്ക് യു ജിമ്മിച്ച. ശരിക്കും പറഞ്ഞ രസകരമായ കാര്യം, ഇവിടെ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവിടെ പാസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇന്നാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വെള്ളം പൂശി. ശരിക്കും പറഞ്ഞാൽ അതിലൊരു ലോജിക്കൽ ഫാലസിയാണ്. ഏതായാലും വർഗീസ് സാറെ കേൾക്കാം. രാവിലെ ഒരു നല്ല ഒന്നാം തരം ഒരു ജിഹാദി ശബ്ദം ഇടതുപക്ഷ വായിലൂടെ വന്നതിൽ അത്ഭുതം തോന്നുകയാണ്. അത്ഭുതം തോന്നുന്നില്ല. കാരണം ഈ ഇത്രയും നേരം ഇദ്ദേഹം ഇവിടെ സംസാരിച്ചതിനകത്തൊരു ജനാധിപത്യ രൂപമില്ല. അതിനകത്ത് നമ്മള് കേൾക്കുന്നത് മുഴുവൻ ഒരു ഇസ്ലാമിക രൂപം മാത്രമേ ഉള്ളൂ, ഇസ്ലാമിക ശബ്ദം മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും ഭംഗിയായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെളുപ്പിക്കാൻ നല്ല സുന്ദരമായിട്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഇതിനകത്ത് പേരുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഭാഗം വിടാം. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഇവിടെ സംസാരിച്ചതിനകത്ത്, ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഈ പത്രവായനകളും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ പ്രവൃത്തികളും പ്രകടനങ്ങളും ഒക്കെ പ്രഹസനങ്ങളും ഒക്കെ കാണുന്ന ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നോണ്ട് ഈ വെളുപ്പിക്കൽ പരിപാടിയോട് അത്ര സുഖകരമല്ലെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത്. കാരണം ഇത് ബീഹാറോ അല്ല ഗുജറാത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യ സംസ്ഥാനം അല്ലെന്ന് മനസ്സിലാക്കണം. ഇവിടെ അക്ഷരജ്ഞാനം ഉള്ളവരുടെ നാടാണിത്. അപ്പൊ ഇവിടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നെന്നുള്ളത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, വർത്തമാനങ്ങളും മനസ്സിലാവും, പ്രകടനങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള വിവരവും ബോധവുമുള്ള ഒരു ജനം ജീവിക്കുന്ന കേരളത്തിൽ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നുകൊണ്ട് ഈ മുസ്ലിങ്ങളെ മുഴുവൻ വെള്ളം പൂശുന്ന തരത്തിൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഇവിടെ ഈ വെള്ളപ്പൊക്കം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും ഒക്കെ ഏതാണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അതൊക്കെ അത് ആ തരത്തിലുള്ള വർത്തമാനം പോലും ഇങ്ങനെ ഒരു പൊതുസദസ്സുകളിൽ പറയാൻ പാടില്ല. കാരണം ഇവിടെ ഹിന്ദുക്കൾ കൊടുത്തൊന്നോ രാഷ്ട്രീയക്കാർ കൊടുത്തൊന്നോ അല്ല ഇവിടെ പറയുന്നത്. മുസ്ലിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറയുന്നത് കേട്ടു, മുസ്ലിങ്ങളാണ് ഇവിടെ കാരുണ്യം. മുസ്ലിങ്ങളല്ല ഇവിടെ കാരുണ്യം. മറ്റൊരു സ്ത്രീ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറയുന്നത് കേട്ടു, സൗദി അറേബ്യ എന്ന് പറയുന്ന മുസ്ലിം ഗ്യാസ് ആണ് ഇവിടുത്തെ കേരളത്തിലെ കൊറോണക്കാർ ഉപയോഗിച്ചെന്ന് പറയുന്നു. എന്തൊരു നാണം കെട്ട പ്രസ്താവനകളാണ്. കാരണം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും മനുഷ്യ മറ്റു മനുഷ്യർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ഇഷ്ടം പോലെ പണം, മുസ്ലിങ്ങൾ കൊടുക്കുന്നതിനേക്കാളും പണം ഇതര ക്രൈസ്തവ രാജ്യങ്ങളോ അല്ലെ ബോധമുള്ള പണമുള്ള മനുഷ്യരോ കൊടുക്കാറുണ്ട്. അപ്പോൾ 10 പൊറോട്ട കൊടുത്തെന്നോ 10 ബിരിയാണി കൊടുത്തെന്നോ ഒന്നും പറഞ്ഞ് ഇവിടെ എന്താ ചെങ്ങന്നൂർ കൊണ്ട് കൊടുത്തു അല്ലെങ്കിൽ അച്ചായന്മാർ തിന്നു എന്നുള്ള പ്രസ്താവനകൾ തന്നെ
വളരെ തരം താണ രീതിയിലുള്ള ഒരു പ്രസ്താവനയായി പോയി. അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ എല്ലാ മതങ്ങളെക്കാളും മുമ്പിൽ ക്രിസ്ത്യാനികൾ എപ്പോഴും നിൽക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം, അതിനകത്ത് ആരുടെയും സപ്പോർട്ടോ അല്ലെങ്കിൽ പ്രശംസയോ ഒന്നും നേടിക്കൊണ്ടൊന്നുമല്ല. അത് മനുഷ്യത്വത്തിന്റെ പേരിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നുള്ള ക്രിസ്തു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പേര് നാളെ ഊര് ഭാഷ ജാതി മതം വർണ്ണം വർഗം ഒന്നും നോക്കാതെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അതൊരു വശം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ജിമ്മി ബ്രദർ പറഞ്ഞതുപോലെ കെ ടി ജലാലിനെ പോലുള്ള വൃത്തികെട്ട മന്ത്രിമാര് ഒരു ജനാധിപത്യം രാഷ്ട്രത്തിൽ ജനാധിപത്യ ഭരണം ഭരണം നടക്കുന്ന കേരളം പോലുള്ള ഒരു സ്ഥലത്തെ ഇടതുപക്ഷത്തിന്റെ, ഞങ്ങളൊക്കെ ഇടതുപക്ഷമായിട്ടൊക്കെ നല്ലപോലെ പരിചയമുള്ളവരാണ് കേട്ടോ, ഇടതുപക്ഷത്തിന്റെ ഭരണാധികാരി ആയിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മന്ത്രി ആയിരുന്നുകൊണ്ട് അദ്ദേഹം കൈയും കാലും പൊക്കിക്കൊണ്ട് നിയമസഭയിൽ കിടന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ടു. അങ്ങ് അറിയണം, കഷ്ടപ്പെടുന്ന കുറെ ആരായ പറയുന്നത് ഈ തീവ്രവാദി പിള്ളേരെ പഠിപ്പിച്ചു വിടുന്ന മദ്രസ അധ്യാപകരുടെ കാര്യം അവിടെ സംസാരിച്ചത്. ഇവിടെ മനുഷ്യത്വം പഠിപ്പിക്കുന്ന, മതേതരത്വം പഠിപ്പിക്കുന്ന, മാനവികത പഠിപ്പിക്കുന്ന ക്രൈസ്തവ സൺഡേ സ്കൂളുകളുണ്ട്. മനുഷ്യനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്നില്ല ഹിന്ദുക്കളും, എനിക്ക് തോന്നുന്നില്ല. അവരുടെ അമ്പലങ്ങളിൽ എവിടെയെങ്കിലും ഒരു കഴുത്തിറക്കണം പഠിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നില്ല, മതപരമായിട്ട് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന്. പക്ഷെ ഇസ്ലാമിന്റെ പുസ്തകത്തിനകത്ത് തന്നെ അന്യമതസ്ഥനെ കാണുന്നിടത്ത് വെച്ച് വെട്ടണമെന്നും കഴുത്തിറക്കണമെന്നും അതുപോലെ തന്നെ എങ്ങനെ മതം മാറ്റാമെന്നും അവനെ വെറുക്കണമെന്നും പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ ഇറക്കി പഠിപ്പിക്കുന്ന മദ്രസയിലെ ഭീകരവാദി പ്രോഡക്റ്റുകൾക്ക് കാശ് കൊടുക്കാൻ, സർക്കാർ വക കാശ് കൊടുക്കണമെന്നും പറഞ്ഞ് നടുത്തളത്തിൽ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്ന ജലീനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള ഈ ഇടതുപക്ഷത്തിന്റെ ഒന്നും ജനാധിപത്യം, എല്ലാ മന്ത്രിമാരെയോ എല്ലാവരെയും പറയാൻ പറ്റത്തില്ലെങ്കിലും ഇസ്ലാമിക പേരുകൾ ഉള്ള എല്ലാവരുടെ ഉള്ളിൽ ആ ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക മതവും കിടപ്പുണ്ട്. ഇനി ഏത് ഭാഷ മാറിയാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്നെങ്കിലും ഇവര് ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. പിന്നെ അടുത്ത ഒരു തമാശ പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് ഹലാലിനെ അദ്ദേഹം വിളിപ്പിച്ചു. എനിക്ക് വിശ്വാസമില്ല. എന്തായാലും ഹലാൽ എന്ന് പറയുന്നത് ഇറച്ചി മുറിക്കുന്ന മാത്രമാണെങ്കിൽ കോണ്ടത്തിനകത്ത് ഹലാൽ വന്ന് എങ്ങനെയാന്ന് കൂടെ പറയണം. ഹലാൽ കോണ്ട ഇറങ്ങി, ഹലാൽ പപ്പടം ഇറങ്ങി, ഹലാൽ ഫ്ളാറ്റുകൾ ഇറങ്ങി, അതെല്ലാം ഹലാലല്ലേ? അതെങ്ങനെയാണ് ഹലാലാവുന്നത്? നിങ്ങൾ വിടുന്നോണ്ട് ഇറച്ചി മുറിച്ചാലേ കഴിക്കത്തുള്ളൂ, മുറിച്ച് കഴിക്കുന്ന രുചി ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഇതൊന്നും മുസ്ലിങ്ങൾ പഠിപ്പിച്ചൊന്നുമല്ല. മനുഷ്യനെ രക്തം കളഞ്ഞിട്ട് വേണം മാംസം കഴിക്കണമെന്നൊക്കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഭൂമി ജനിക്കുന്നതിന് 12,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ പ്രത്യേകിച്ച് മുറിച്ച് പഠിപ്പിക്കുന്നതിന്റെ പുണ്യമൊന്നും പഠിപ്പിക്കണ്ട. പക്ഷെ എന്നാലും ഇറച്ചി, എന്നിട്ട് ഇവിടെ പറഞ്ഞു എന്താ ഖുറാൻ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ നാല് സൈഡത്ത് അള്ളാഹു ഉണ്ട്, അത് ഖുറാനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്കൊരു ചോദ്യം, എങ്കിൽ പിന്നെ എന്തിനാണ് കാബയിലോട് തിരിച്ചു നിർത്തി മാത്രമേ ഇതിനെ അറക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതാണ് ഹലാൽ എന്ന് പറയുന്നത്? എങ്ങോട്ടെങ്കിലും നിർത്തി നടത്താൻ പോരെ? അങ്ങനല്ലല്ലോ. അങ്ങോട്ട് നിർത്തി അർത്ഥം മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ ബിസ്മി ചൊല്ലിയെങ്കിൽ മാത്രമേ ഹലാലാവത്തുള്ളൂ, അല്ലാതെ കഴുത്തറത്താൽ മാത്രമേ ഹലാലാവുന്ന ആരാ പഠിപ്പിച്ചേ? അത് തെറ്റായ പ്രചരണമാണ്. ഇത് പൊതുജനത്തിന് മുമ്പിൽ ഞങ്ങൾ ചോദിക്കട്ടെ. ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഈ കേരളത്തിൽ ക്രിസ്ത്യാനി ഹിന്ദുക്കളും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതമില്ലാത്തവനും മതമുള്ളവനും ഒക്കെ ഇടകലർന്ന് ജീവിക്കുന്ന ഈ കേരളത്തിൽ സർവ്വ ഭക്ഷണത്തിന്റെ മണ്ടയിലും ഹലാൽ അടിച്ചു വെച്ചതിന് അർത്ഥം എന്താ? ഇസ്ലാം മതം പ്രചരിപ്പിക്കൽ. അതിന് മുഖ്യമന്ത്രി സഹിതം കൂടെ നിൽക്കുകയാണ്. അതാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നോണ്ട് പറയാണ് സർവ്വ മാനവജാതിയും മാനവികത എല്ലാം കൂടെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും, ഞങ്ങളെന്താ കേൾക്കുന്നവരും വായിക്കുന്നവരും കാണുന്നവരും ഒക്കെ പൊട്ടന്മാരാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ സർവ്വ ഭക്ഷണത്തിന് നിങ്ങളുടെ ഇസ്ലാമിക മതം, നിങ്ങൾ ഇനി ഇസ്ലാം വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ മതം നിങ്ങൾ തിന്നുക. നിങ്ങൾ എന്തിനാണ് നാട്ടുകാരെ തീറ്റിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഹിന്ദുവിനെ തീറ്റിക്കുന്നത്? അവൻ ചത്തത് തിന്നോ, കഴുത്ത് അറുത്ത് തിന്നോ, അറക്കാതെ തിന്നോ, രക്തം ചൊരിഞ്ഞു തിന്നോ, എന്തോ ചെയ്യട്ടെ. അതിന് പകരം നിങ്ങളുടെ മതത്തിന്റെ, ഇസ്ലാമിക മതത്തിന്റെ ഭക്ഷണങ്ങൾ കഴുത്തറുത്ത് ഞങ്ങൾ കഴിക്കണം, അവന്റെ പപ്പടം ഞങ്ങൾ കഴിക്കണം, അവന്റെ ഹലാല് കെട്ടിടത്തെ ഞങ്ങൾ വാർക്കണം, പോകുന്നിടത്തും വരുന്നിടത്തും മുഴുവൻ ഹലാലടിച്ചു വെച്ചിട്ട് എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നോണ്ട് പറയുന്നത് ഇത് മതേതര രാഷ്ട്രം. ഞങ്ങൾ മതേതരത്വം കാണുന്നുണ്ട്, ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മതേതരത്വവും അതുപോലെ തന്നെ വലതുപക്ഷത്തിന്റെ മതേതരത്വം കാണുന്നുണ്ട്. ഇവിടെ പല പ്രാവശ്യം പറഞ്ഞ പോലെ ഇസ്രായേലിൽ ഒരു സൗമ്യെന്നും പറഞ്ഞ ഒരു പെങ്കുച്ചെന്ന് അവർ ഇസ്ലാമിക ഭീകരവാദികളെ അതിനെ ബോംബിട്ട് കൊന്നപ്പോൾ അത് പറയാനുള്ള നട്ടൽ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ഇല്ലായിരുന്നു, പ്രതിപക്ഷ നേതാവിനും ഇല്ലായിരുന്നു. പറഞ്ഞവർ മണിക്കൂറുകൾക്കകം പിൻവലിച്ചു. കാര്യം അത്രയ്ക്ക് വലിപ്പമാണ് ഇവിടുത്തെ ഇസ്ലാമിക സ്വാധീനം എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമസ്ത മേഖലകളിലും ഇസ്ലാം എന്ന് പറയുന്ന ക്യാൻസർ പടർന്നു പിടിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികളെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അവർക്ക് ഇനിയും എല്ലാ കാര്യങ്ങൾക്കും മുസ്ലിങ്ങൾക്ക് മാത്രം എല്ലാത്തിനും ഉണ്ട്, മന്ത്രിയുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ട്, സഹായങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ന്യൂനപക്ഷത്തിന്റെ 80% വിഴുങ്ങുന്നത് ഇവർ തന്നെയാണ്, ന്യൂനപക്ഷത്തിന്റെ 80% വിഴുങ്ങുന്നത് ഇവർ തന്നെയാണ്. എന്നിട്ട് പിന്നെയും ഞങ്ങൾ ഇവിടെ വന്നിരുന്നുണ്ട് മതേതരത്വം, മതേതരത്വത്തിന്റെ ഭാഷയിൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരരുത്. ഞങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കി പിന്നെ അനിൽ സാറിന്റെ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ? പറഞ്ഞു ഒരു കാര്യം, ഈ 80-20 എന്ന ആ ഇക്വേഷനെതിരെ ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. അങ്ങനെയല്ല വേണ്ടത്, അതിന് നീതിയുക്തമായ ഒരു നിലയിൽ സ്കോളർഷിപ്പുകൾ പരിഗണിക്കണം. ആ വിധിക്കെതിരെ മുസ്ലിങ്ങൾ പോലും സുപ്രീം കോടതിയിൽ പോയില്ല, കാരണം ആ വിധിയുടെ ശാസ്ത്രീയത മുസ്ലിം സംഘടനകൾക്കറിയാം. എന്നിട്ടും ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഡ്വക്കേറ്റ്സിനെ കൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് എതിർവിധി സമ്പാദിച്ചത് സർക്കാരാണ്. ഈ അഡ്വക്കേറ്റ്സിന് കാശ് കൊടുത്താരാ? അത് ആരുടെ പണമാണ്? നമ്മുടെ നികുതി പണം. ഇത് ആർക്കു വേണ്ടിയാണ്? അത് ക്രൈസ്തവർക്കെതിരെയാണ്. പോയത് ആർക്കു വേണ്ടിയാണ്? മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. മുസ്ലിം ലീഗിനും ജിഹാദി ഗ്രൂപ്പുകൾക്കും വേണ്ടിയുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് അവരുടെ സംഘടനകൾ പോകാതിരുന്നിട്ടും ഗവൺമെന്റ് മുൻകൈ എടുത്ത് പോകുന്നത്. ഞാനൊക്കെ ഇടത് സഹയാത്രിയാണ്, നമുക്കതിലൊന്നും വ്യത്യാസമില്ല. ഇടതുപക്ഷത്തോട് ചേർന്ന് ഞങ്ങളൊക്കെ ജീവിച്ചവരും പ്രവർത്തിച്ചവരും പാർട്ടി കുടുംബങ്ങളിൽപ്പെട്ട ആളുകളുമാണ്. പക്ഷെ വിപരീതമായി ചിന്തിക്കേണ്ടി വരുന്നത്, സർക്കാർ ഒരു മതത്തോട് കാട്ടിയ അമിതമായ പ്രതിപത്തി അത് കൊണ്ടെത്തിക്കാൻ പോകുന്ന രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ആ ശ്രമത്തെ ചെറുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഇടത് ഗവൺമെന്റിന് ഇതിന്റെ അപകടം അറിയില്ല. കാരണം വേഷം മാറിയ സുഡാപ്പികൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും ഒരു അനുസരണയുള്ള കുട്ടിയായി കൂടെ നിന്ന് കാലക്രമേണ കാൻഡിഡേറ്റ് മെമ്പറായിട്ട് പിന്നെ പാർട്ടി മെമ്പറായിട്ട് ലോക്കലിലും ഒക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏരിയ കമ്മിറ്റിയിലൊക്കെ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിയുണ്ട്. വൻതോതിൽ സുഡാപ്പികൾ ഇങ്ങനെ മാറിയിട്ട് അപ്പുറത്ത് സുഡാപ്പിയായിട്ടും ഇപ്പുറത്ത് CPM ആയിട്ടും പ്രവർത്തിക്കുന്ന ഒത്തിരി ഇടപാടുകൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. താമസം വിന CPMനെ സുഡാപ്പികൾ വീഴ്ത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകും. കേരളത്തിൽ തന്നെ പലയിടത്തും ഈ സുഡാപ്പികളും CPMഉം ഒരുമിച്ച് ഭരിക്കുന്നുണ്ട്. ഈ സഖാവ് കള്ളമാണെങ്കിൽ പറ, അതിലൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ അടുത്ത് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലം, അദ്ദേഹം അവിടെ ഇരിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ ബന്ധു കൂടിയാണ്, എൻ്റെ ഒരു ബന്ധുവാണ്. അദ്ദേഹം CPMന്റെ ആളാണ്, വർഷങ്ങളായിട്ട് അവിടെ CPMൽ നിന്ന് ജയിക്കുന്ന ആളും ആദ്യം തിരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് കെട്ടിവെക്കാൻ പണം കൊടുത്ത് വിളിക്കുന്ന വർഗീസാമനക്കറിയാം, ശ്രീ NM രാജുവിന്റെ ഓഫീസിൽ നിന്നും, അതായത് കേരള കോൺഗ്രസിന്റെ ഇന്നത്തെ ജില്ലാ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന്, ഞാനന്നവിടെ സ്റ്റാഫാണ്, അവരുടെ അത് പബ്ലിക്കേഷന്റെ എഡിറ്ററാണ്, അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്ന ഒരു സഹോദരനെ പ്രാർത്ഥിച്ചയച്ച് അദ്ദേഹം കെട്ടിവെക്കാനും പണം കൊടുത്ത് CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച ആ വ്യക്തി ഇന്നവിടെ ഭരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് 2 SDPയുടെ മെമ്പർമാരാണ് അവിടെ നമ്മുടെ തൊട്ടടുത്ത് പത്തനംതിട്ട ജില്ലയിൽ. അതുപോലെ 10 പല ഭാഗത്തുണ്ട്. അപ്പോ അഭിമന്യുവിന്റെ കൊലയാളികളോട് ഇങ്ങനെ സന്ധി പുലർത്തിക്കൊണ്ട് വൻതോതിൽ ഇസ്ലാമിനെ പീഡിപ്പിക്കുന്ന ഒരു പരിതസ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് സിജോ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഹമാസിന്റെ പേര് തീവ്രവാദി എന്ന് വിളിക്കാൻ ഇവർക്ക് അറപ്പ് വരുന്നതിന്റെ കാരണം എന്താ? ആരാണ്? കേരളത്തിൽ ഹമാസ് ഉണ്ടോ? അല്ലെങ്കിൽ ഇസ്രായേൽ ഇരുന്നുകൊണ്ട് ഹമാസ് പാലസ്തീനിലുണ്ട്? നമ്മുടെ CMനെയും അതുപോലെ മുൻ CMനെയും വിളിച്ചിട്ട് പറഞ്ഞു ഇത് മാറ്റാൻ പറഞ്ഞു. ഇത് ആരാ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? കാരണം സിമികൾ അല്ലെങ്കിൽ SDPക്കാർ വേഷം മാറി സഖാക്കളായിട്ട് ഇതിന്റെ കൂടെ ഉണ്ട്. അവരുടെ ശബ്ദം കൊണ്ടറിയാം അത് സഖാക്കളല്ല, അത് ചെങ്കൊടി പിടിച്ചിരിക്കുന്ന ആ പച്ചക്കൊടി അകത്തും ആ പുറത്ത് ചുവന്ന കൊടിയും കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ പരിസ്ഥിതി അപകടകരമായ ഒരു പോക്കാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ കാണാം. ഇത് കണ്ടിരിക്കുന്നു സമൂഹം എന്നുള്ള ഒരു കാര്യം കൂടി ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന പ്രശ്നം എന്താ? ഇവിടെ വഖഫ് ബോർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇസ്ലാമിക സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റ് സംവിധാനമാണ്. ആ സ്ഥാപനത്തെ PSC നിയമനം നടത്തുക എന്നൊരു കാര്യം വന്നപ്പോൾ എതിർക്കുന്ന ആളുകൾക്ക് മതേതരത്വം ഉണ്ടെങ്കിൽ അത് സകല മതത്തോടും കാണിക്കണ്ടേ? സർക്കാർ ഒരു മതത്തെ തിരഞ്ഞു പിടിച്ച് പ്രീണിപ്പിക്കുന്നു. അത് ഇടതു പല സർക്കാരുകളുണ്ട്. പണ്ട് CPM അത്ര കണ്ടില്ല, എന്നാൽ ഇപ്പൊ അത് ഇടതുപക്ഷവും വൻതോതിൽ അത് പ്രാവർത്തികമാക്കുന്നു എന്നുള്ളതാണ്. പണ്ട് ലീഗ് കൂടെ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വരുതിക്ക് നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ജയിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഒരു പാവ സർക്കാരായിരുന്നില്ലേ? ലീഗ് ചൂണ്ടിക്കാണിക്കുന്നതല്ലേ ഒപ്പിടുക എന്നല്ലേ പരിപാടി? എന്താന്നൊക്കെ ഇവിടെ സംഭവിച്ചത്? ലീഗ് പറയുന്ന കാര്യം അപ്പടി ചെയ്തു കൊടുക്കണം. അല്ലാതെ എന്തായിരുന്നു കാര്യം? ഓരോ ചീഞ്ഞു നാറുന്ന കേസുകളുമായിട്ട് ലീഗിന്റെ നേതാക്കന്മാർ വരുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് വിനീത വിധേയനായി നിൽക്കേണ്ടി വന്ന സ്ഥിതിയിലേ? 2 വട്ടം കേരളം ഭരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ദിവസം പോലും സ്വസ്ഥത കൊടുക്കാതിരുന്ന ആരാ? പ്രതിപക്ഷമാണോ? അല്ലല്ലോ. അപ്പോൾ ഓരോ ദിവസത്തിനും കൂലി പറഞ്ഞു ഭരിക്കുന്ന ഇത്തരം കക്ഷികൾ പിടിച്ചുവാങ്ങി കേരളത്തിന്റെ സമ്പത്ത് ആർജിക്കാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? സ്കൂളിൽ കലോത്സവം നടക്കുന്ന സമയത്ത് സ്കൂൾ കലോത്സവത്തിന് 10 മണി കഴിഞ്ഞ്
അത് ജില്ലാതല കലോത്സവം നടക്കുകയാണ്. ആ മൈക്ക് പോയി അഴിപ്പിച്ച ഭരണകൂടം നോക്കണം, പോലീസ് ആ മൈക്ക് പോയി അഴിപ്പിച്ചു. അവിടെ നാടകം നടക്കുന്നു, പാട്ട് നടക്കുന്നു, പ്രോഗ്രാം നടക്കുകയാണ്, ജില്ലാതല കലോത്സവം. അത് സ്റ്റേറ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് അഴിപ്പിച്ച പുള്ളികൾ 12 മണിക്ക് ഹോൺ വെച്ചിട്ട് പ്രസംഗിക്കുകയാണ്, മതപ്രസംഗം നടത്തുകയാണ്. ആര് കൊടുക്കുന്നു ഈ സാങ്ഷൻ? ആര് കൊടുക്കുന്നു ഈ അനുമതി? മറ്റു മതക്കാർക്കൊന്നും വേണ്ട ഇത്. മറ്റു മതക്കാർക്കൊന്നും ഇല്ലാത്ത ഈ പരിഗണന ആരാണ് കൊടുക്കുന്നത്? എങ്ങനെയാണ് കൊടുക്കുന്നത്? ആരാണ് അതിന്റെ പിന്നിലെ ഓപ്പറേഷൻ? ഈ ഹോണ് വെച്ച് കെട്ടിയുള്ള ഈ ഉപയോഗം, ആ ഹോണിന്റെ ഉപയോഗം ഹൈക്കോടതി തടഞ്ഞാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എന്നിട്ട് ഇവിടെ ഹോൺ ഉപയോഗിക്കുന്ന ആരാണ്? അപ്പൊ ഇത് പ്രീണനം അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് നിങ്ങൾ പറയൂ. ഇത് സർക്കാർ കാണുന്നില്ലേ ഈ രീതിയിൽ ഇവരോട് മാത്രം കാണിക്കുന്ന അമിതമായ പ്രതിപത്തി? അടുത്തൊരു കാര്യം കൂടി, എന്തിനാണ് ഈ അറബി ഭാഷ സർക്കാർ സ്കൂളിൽ പഠിക്കേണ്ടതിന്റെ ആവശ്യം എന്താ മനസ്സിലാകുന്നില്ല? ആ സാർ അറബി പഠിക്കിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി സാധ്യമാണെങ്കിൽ സ്പോക്കൺ അറബി പഠിക്കുകയോ, താല്പര്യമുള്ളവൻ MA അറബിക്ക് പോയോ BA അറബിക്ക് പോയോ അവന്റെ ആവശ്യമാണ്. പക്ഷെ കലാലയങ്ങളിൽ അറബിയും പോട്ടെ ഉറുദുവും പഠിക്കേണ്ടി വരിക. ഉറുദു അധ്യാപക തസ്തിക, അറബി അധ്യാപക തസ്തിക, സുറിയാനി അധ്യാപക തസ്തിക ഉണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടോ? അങ്ങനെ നടക്കുന്നില്ലല്ലോ. മറ്റേതെങ്കിലും ഭാഷയ്ക്ക് ഇങ്ങനെ അധ്യാപകരെ നിയോഗിച്ച് കാണുന്നുണ്ടോ? അപ്പൊ എന്താണിത്? ഒരു മതത്തെ പൊതുഫണ്ടിൽ നിന്ന് പണം ചിലവഴിച്ച് വല്ലാതെ പീണിപ്പിക്കുന്നു. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് വേണ്ട വിധത്തിൽ പെൻഷൻ കൊടുക്കുന്നു. ഇതെവിടുന്നാണ് ഈ പണം? എന്നിട്ട് പറയാം 50 രൂപ കൊണ്ട് അടയ്ക്കുന്ന ക്ഷേമനിധിയാണ്. ഈ ക്ഷേമനിധി ബോർഡ് ആരാ നടത്തുന്നത്? അവിടുത്തെ ഉദ്യോഗസ്ഥരാരാണ്? ആ പണം ഗവൺമെന്റിന്റെ അല്ലേ? ഈ ചോദ്യം ഉരുത്തിരിയുമ്പോൾ മറ്റുള്ളവർക്ക് ക്ഷേമനിധി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ പൂജാരിമാർക്ക് ക്ഷേമനിധി ഉണ്ടോ? അച്ഛന്മാർക്കും ഭാസുമാർക്കും ക്ഷേമനിധി ഉണ്ടോ? അങ്ങനെ ചെയ്യ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഇത്രയും കൈയാളിയിട്ട് ഈ രാജ്യത്തെ ഈ രൂപത്തിൽ മതവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നു. ഇതാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പ്രശ്നം. ഇത് അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് വർഗീയതയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരാ വർഗീയത കാണിക്കുന്നത്? വർഗീയത കാണിക്കുന്നവരോട് അത് എടുത്തു പറയുന്നതാണ് വർഗീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രസ്താവന തെറ്റാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന MU അദ്ദേഹം വന്നിട്ട് കൃത്യം തന്നെ പറയുന്ന ഒരു വീഡിയോ കണ്ടു. അങ്ങനെയാണെങ്കിൽ ആരിഫ് ഹുസൈൻ വർഗീയത പറയുന്ന ആളാകുമോ? ഏത് വർഗീയതയാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്? ചുരുക്കത്തിൽ ഇവരൊന്ന് ഈ പറയുന്ന പോലെ അല്ല കാര്യങ്ങളുടെ കിടപ്പ്. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഹലാലില് തുപ്പ് കല്ല ഊതുകാന്ന് പറഞ്ഞു. ഊതരുതെന്ന് കൃത്യം പ്രമാണമുണ്ട് ഇസ്ലാമില്. അത് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഊതരുത്. കൃത്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഊതരുതെന്ന് മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട്. ഊതരുതെന്ന് പഠിപ്പിച്ചിട്ട് ഊതുമ്പോൾ അതാണ് അനിസ്ലാമികമല്ലേ? ആരെങ്കിലും എതിർത്ത് കണ്ടോ? അനിസ്ലാമികമായ ഒരു പരിപാടിയാണ് ഈ ഊത്ത്. എന്തിനാ ഭക്ഷണത്തിൽ ഊതുന്നേ? ഇനി അവരുടെ ചടങ്ങാണെങ്കിൽ ഇങ്ങനെയല്ല ഹലാലെന്ന് പറഞ്ഞതാ. അത് പറയേണ്ട ആളുകൾ പറ. അടുത്തത്, ഇങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് മനുഷ്യന്റെ ഇടയിൽ കൂടിയ അവന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു സംശയമാണിത്. ഊതുന്നുണ്ടോ തുപ്പുന്നുണ്ടോ എന്നൊരു സംശയം ക്രിയേറ്റ് ചെയ്തു. ആ സംശയം ദൂരീകരിക്കേണ്ടതിന് പകരം ഞങ്ങൾ വർഗീയത പരത്തുന്നു എന്ന് ഉത്തരം പറയുമ്പോൾ ഇത് പ്രീണനല്ലേ? നിങ്ങളിത് ഊതിയത് തെറ്റായി പോയതെങ്കിലും ഒരു വാർത്ത പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഏതെങ്കിലും നേതാവ് വന്നിട്ട് അപ്പൊ ആദ്യം തുപ്പിയതല്ല ഊതിയതാക്കി ലഘൂകരിച്ചു. അപ്പൊ ഊതാൻ നിയമമില്ല എന്നുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് അധ്യായങ്ങളെ വ്യക്തമാക്കിക്കൊണ്ട് തന്നു. ബുഖാരി പറയുന്നുണ്ട്, ബുക്ക് നമ്പർ 30. ഇബ്നു മാജ പറയുന്നുണ്ട് 59. ഹദീസ് നമ്പർ 59. ഇതെല്ലാം ഞങ്ങൾ കൃത്യം പറഞ്ഞു. താരിഖുൽ ഇസ്ലാമിൽ പറയുന്നുണ്ട് പേജ് നമ്പർ 94. അപ്പൊ ഇതെല്ലാം കൃത്യം പറഞ്ഞിട്ട് ഇതിനെ കണ്ണിക്കാൻ കഴിയുന്നില്ല, ഐഡിയോളജിക്കലി കണ്ണിക്കാൻ കഴിയുന്നില്ല. ഇനിയിപ്പോ ഇവിടെ ചോദിച്ച പോലെ ഇനി ഭക്ഷണം നല്ല ഭക്ഷണത്തിന്റെ പേരാ കലാലെങ്കിൽ കോണ്ടത്തിന് കലാൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പച്ചക്കറിക്ക് കലാൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ കാണുന്നതിനല്ല ഹലാൽ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ ഹലാൽ ബോർഡ് എന്ന് പറഞ്ഞ സംഭവത്തിന് എന്താ ഇവിടെ അധികാരം? അത് ഇന്ത്യ ഇവിടെ ഗുണനിലവാരമുള്ള ഉൽപ്പന്നമല്ല വിൽക്കാൻ പറ്റുമോ എന്ന് നിയമമുള്ള ഒരു രാജ്യം ഇത്. ഗുണനിലവാരമുള്ള ഉൽപ്പന്നമേ പാടുള്ളൂ അവിടെ, പ്രത്യേകിച്ച് എന്താ ഹലാല്? അപ്പൊ ഹലാൽ ഇനി നോൺ ഹലാൽ ബോർഡുകൾ വെക്കുന്ന സ്ഥാപനത്തിനെതിരെ ആക്രമണം നടത്തി നമ്മൾ കണ്ടില്ലേ? അപ്പൊ ഇവിടെ വ്യക്തമായ വിധത്തിൽ സർക്കാരുകൾ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നു, മുസ്ലിം വൽക്കരണത്തിന് കൂട്ടുനിൽക്കുന്നു. അടുത്തൊരു കാര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ലവ് ജിഹാദില്ല, പക്ഷെ പെൺപിള്ളേരെ നിരോധി നിരന്തരം കാണാതെ പോകുന്നതുകൊണ്ട് അവരെ കൽപ്പം കഴിഞ്ഞ് തട്ട വിട്ട് കാണുന്നുണ്ട്. ഈ പ്രതിഭാസത്തിന് എന്ത് പേരാ പറയണ്ടേ? ഈ പ്രതിഭാസത്തിന് എന്ത് പേര് പറയണം? ഇന്നും പോയിട്ടുണ്ട് 13 കാര്യെ കാണാതായിട്ടുണ്ട്. അപ്പോ ഇത് പിന്നെ പർദ്ദ അണിഞ്ഞു കാണുന്നു ഇത്തരം കുട്ടികളെ. നമ്മുടെ കൺമുമ്പിലുണ്ട്, എന്റെ കൺമുമ്പിൽ, ഞാൻ എവിടെയും തെളിവ് തരാൻ തയ്യാറാണ്. അപ്പോൾ ഇതിനെ പിന്നെ എന്ത് പേരിട്ട് വിളിക്കണം? സർക്കാരുകൾ ഇത് കണ്ട് കണ്ണടയ്ക്കുന്നു എന്നുള്ള ഒരു ദയനീയ പരിസ്ഥിതി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ലീഗിന്റെ ഇപ്പോഴത്തെ ഈ പിന്മാറ്റം, ഈ സമരം ചെയ്യാനുള്ള ആഹ്വാനം ഒക്കെ പ്രഹസനമാണ്. അതിൽ ഒത്തുകളി എന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല. ലീഗ് ഇടതുപക്ഷത്തേക്ക് പണ്ടേ വരാനിരുന്ന ഒരു പാർട്ടിയാണ്. VS അച്യുതാനന്ദൻ സമ്മതിക്കാഞ്ഞതിന്റെ പേരിലാണ് അന്ന് അത് സാധിക്കാതെ പോയത്. എത്രയോ തവണ വരാനിരുന്നു അടവ് നയത്തിന്റെ പേര്. ഈ പ്രാദേശിക തലങ്ങളിൽ അവർ സഹകരിച്ച് എത്രയോ കാര്യങ്ങൾ ചെയ്തു, എവിടേക്കോ പ്രവർത്തിച്ചു. ഐസ്ക്രീം കേസിലൊക്കെ ഒത്തീർപ്പാകാൻ എന്തെല്ലാം വിധത്തിലുള്ള പരിപാടികളിലൂടെ നടന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ പ്രഹസനം സാക്ഷരതയുള്ള കേരളത്തിലെ
ശരാശരി മലയാളിക്ക് മനസ്സിലാകുന്ന അടവ് നയമാണ് എന്ന് മാത്രമേ എനിക്ക് കരുതി പറയാനുള്ളൂ. ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്നെയാണല്ലോ ബേസ് ചെയ്ത് ഇവിടെ പറഞ്ഞത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല. ഞാൻ എന്താ പറഞ്ഞത്? ഈ കേരളത്തിൽ ഹലാൽ ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ നോൺ ഹലാലും വെക്കണം. ഇനി അഥവാ ഹലാൽ ബോർഡ് ഇല്ല എങ്കിൽ നോൺ ഹലാലും വേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ കൊടിത്തോട്ടം പറഞ്ഞു നോൺ ഹലാൽ വെച്ചതിന് ആരൊക്കെ ആക്രമിച്ചു, അതിന്റെ മതവിഭാഗമാണ്. ഒരു മതവിഭാഗത്തെയും ഞാൻ കുറ്റപ്പെടുത്തുന്ന ആളല്ല. ഇപ്പൊ ക്രിസ്ത്യൻസിനെതിരാണ് ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ്, ഞാൻ അവിടെ എതിർത്തും. ഇവിടെ ആരാണ് ആ സിത്താര എന്ന് പറഞ്ഞ ആ പെണ്ണിനെ ആക്രമിച്ചത്? ഇവിടെ ഏതെങ്കിലും മതവിഭാഗമാണോ? അവര് തമ്മിലുള്ള ബിസിനസ് താല്പര്യങ്ങളല്ലേ? അതിൽ ഏതെങ്കിലും മുസ്ലിം ഇവിടെ പ്രതിയായിട്ടുണ്ടോ? ഞാൻ മുസ്ലിമിന്റെ ഭാഗത്തു നിന്ന് പറയുന്ന ആളൊന്നല്ല. ഞാൻ അവരുടെ കൂടെ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അവിടെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ ഈ കാണിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ അർത്ഥമില്ലാത്തതാണെന്ന്. ഈ ഹലാൽ കോണ്ടത്തിന്റെ വിവാദം പറഞ്ഞു, ഇതൊക്കെ ഇതൊക്കെ തന്നെ ബിസിനസ് ട്രിക്കാണ്. അത് അത് നടത്തുന്ന 95% മുസ്ലിം ഇതര സ്ഥാപനങ്ങളാണ്. നിങ്ങൾ അതിനെ പറ്റി പറയൂ, അതിനെ അഡ്രസ് ചെയ്യൂ. എന്തിനാ ഇത് വെക്കേണ്ട ആവശ്യം? നമ്മളത് അംഗീകരിക്കുന്നേ ഇല്ല. ഞങ്ങൾ പാർട്ടി നിലപാട് തന്നെയാണ്, ഹലാലും വെക്കണ്ട. ഇവിടെ നോൺ ഹലാൽ വന്നത് അതുപോലെ പോയാൽ മതി. ഇനി വെക്കുകയാണെങ്കിൽ എല്ലാം വെക്കണം. ഞാനതും പറയുന്നുണ്ട്, എല്ലാം വെക്കണം. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തോട്ടെ. എന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്, ഞാൻ ആരർത്താലും ഭക്ഷണം കഴിക്കും. ഇവിടെ ആരാ വർഗീസോ ആരോ പറഞ്ഞു കേട്ടോ ഇയാള് കഴിക്കുമെന്ന്. പൊന്ന് വർഗീസെ താങ്കൾ അർത്താലും ഞാൻ കഴിക്കും. ഇവിടെ ഒരു കിബിലേക്ക് നേരെ നിർത്തേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പന്നിയിറച്ചിയാണെങ്കിലും ഹലാലാണ്. അവന് ഭക്ഷണം അത്രത്തോളം കിട്ടാത്തൊരവസ്ഥയിലാണ്. അത് ഹലാലല്ല പറയുന്നത്. അതുകൊണ്ട് ഞാനൊരു വിശാലർത്ഥത്തിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക, അതല്ല ഈ വർഗീയതായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തീരുമാനമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിക്കോളൂ. അത് ഞാനിപ്പോ കൊടുത്ത ജീവകാരന്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വർഗീയവാദികൾ. അവിടെ ഒക്കെ പോയി കണ്ട ആൾക്കാർക്ക് അറിയാം അവര് ജീവിച്ചിരിക്കുന്ന ഈ കേൾവിക്കാരിൽ പലരും. സുധീഷ് ഒരു സെക്കൻഡ്, ഞാനൊന്ന് പറയട്ടെ, എന്നിട്ട് സുധീഷിന് പറയാം. ഞാൻ പറയാം, സുധീഷിന്റെ അവസരം തരാം, ഒരു സെക്കൻഡ്. അല്ല, ഞാൻ പറഞ്ഞതിന് മറുപടി പറയട്ടെ. എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആരാണ് വർഗീയവാദിയാകണേ? അല്ലാന്ന് അവസരം തരാന്ന് സുധീഷ് പറഞ്ഞോ? സുധീഷിന് അവസരം തരാം. അല്ല, ഞാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അക്കമിട്ട് അക്കമിട്ട് ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊന്നും മറുപടി പറയാതെ സുധീഷ് ഞങ്ങൾ എല്ലാവരെയും എന്താക്കാണ്? വർഗീയവാദിയാക്കാണ്. ഇവിടെ അനിൽക്കൊടിത്തോട്ടം ബാസ് ചോദിച്ച ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്, ഈ ഹലാൽ മുദ്ര എന്തിനാണ് കോണ്ടത്തിന്? ഹലാൽ മുദ്ര എന്തിനാണ് മുളക് പൊടിക്ക് മല്ലിപ്പൊടിക്ക്? അതിന് നോൺ ഹലാൽ മുദ്ര പതിച്ചപ്പോ അതിനെ അറ്റാക്ക് ചെയ്തൊക്കെ താങ്കൾ കാണുന്നില്ലേ? കണ്ടതാണ്, താങ്കളും കണ്ടതാണ്. എന്നിട്ട് ഇത് വർഗീയതയാണെന്നാണ് താങ്കൾ പറയുന്നത്? ഈ പ്രീണനത്തിന്റെ കാര്യമൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ഹലാൽ കോണ്ടം ഞാൻ കണ്ടിട്ടില്ല, മുളക് പൊടിയിൽ ഹലാൽ ഞാൻ കണ്ടിട്ടില്ല. കാണാത്തത് കണ്ടു പറയാൻ താല്പര്യമില്ല. പിന്നെ ഇത് ചെയ്യുന്ന ആരാണെങ്കിലും അവർക്കെതിരെ നടപടി എടുക്കാനുള്ള അഭിപ്രായം എനിക്കുള്ളത്. മോഡറേറ്റേഴ്സ് ദയവ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ദാവാ പ്രസംഗം നിർത്തിക്കൂ. അല്ല, അദ്ദേഹം പറയട്ടെ, അദ്ദേഹത്തിന്റെ ആശയം പറയട്ടെ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു, കാരണം എന്താ അറിയോ, ഈ അനിൽക്കൊടി തോട്ടത്തിന്റെ 2 വർഷം മുമ്പുള്ള നിലപാട് എന്തായിരുന്നു? ഞാൻ വീഡിയോ കേട്ടിട്ടില്ലേ? നിലപാടുകൾ മാറും, പക്ഷെ അത് മറ്റൊരു വിഭാഗത്തിന് ദോഷം. അതങ്ങനല്ല സുധീഷേ, ഞങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ കുടുംബാംഗങ്ങളെയൊക്കെ എടുത്ത് നോക്കിയാൽ മിക്കവാറും എല്ലാവരും തന്നെ ഇടതുപക്ഷ അനുഭാവമുള്ളവരാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവമുള്ളവരാണ്. മനസ്സിലായോ? ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ ചിന്തിക്കുന്നുണ്ടാവാത്ത, ഞങ്ങൾ സംഘികളാണ്. സംഘപരിവാറുകളുമായിട്ട് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ബന്ധമില്ല, അവരുടെ ഓരോ അജണ്ടകളോട് ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നില്ല. അതിന് മറ്റൊരു രൂപമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് ഈ മുസ്ലിം വർഗീയത ലോകവ്യാപകമായിട്ട് നിലനിൽക്കുമ്പോൾ ഇത് ഭാരതത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. മനസ്സിലായോ? അത് സംഘികളുടെ അജണ്ടയായിട്ടൊന്നല്ല ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങളിവിടെ പ്രീണിപ്പിക്കുന്ന ഈ രാഷ്ട്രീയം, ഒരു സമൂഹത്തിന് മാത്രം നിങ്ങൾ ശമ്പളം കൊടുക്കുന്ന, ഒരു സമൂഹത്തിന് മാത്രം ആനുകൂല്യം കൊടുക്കുന്ന, ഒരു സമൂഹത്തിന്റെ ഈ ഹലാൽ മുദ്ര പോലുള്ള സംവിധാനങ്ങളെ അനുകൂലിക്കുന്ന, അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഈ സമീപനങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന ഈ മതേതരത്വവും മനുഷ്യ സ്നേഹവും വേർതിരിവില്ലായ്മയൊന്നും നിങ്ങളുടെ ആ പ്രവർത്തനത്തിൽ കാണുന്നില്ല. മനസ്സിലായോ? എന്നിട്ടാണ് താങ്കൾ എത്ര വിദഗ്ധമായിട്ടാണ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്നത്? എത്ര ഹോട്ടലുകളിൽ എത്ര ഭക്ഷണ സാധനങ്ങളിൽ ഹലാൽ മുദ്ര പതിച്ചിട്ടുണ്ട്? അതൊരു സമൂഹത്തിന്റെ ബിസിനസ് ഒരു സമൂഹത്തിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെതുമായി തീരുകയാണ്. അവർ ആരാണ് നിശ്ചയിക്കുന്നത്?
ഒരു സാധനം മേടിക്കുന്നത് മേടിക്കുന്നതിന്റെ പിന്നിൽ ആരാണ് നിശ്ചയിക്കുന്നതെന്ന് അവിടെ വ്യക്തമാണ്. ഒരു ഭക്ഷണം കഴിക്കുന്നത് ആരാണ് നിശ്ചയിക്കുന്നത് അവിടെ വ്യക്തമാണ്. അതിനെ അതിനെ സപ്പോർട്ട് ചെയ്യുവാണ്, മനസ്സിലായോ? അതിനെ സപ്പോർട്ട് ചെയ്യുവാണ് ഇടതുപക്ഷം. മനുഷ്യന്റെ അവകാശങ്ങളെ പറ്റിയേ പറഞ്ഞുള്ളൂ, ഇതൊരു മതേതര രാജ്യമാണ്, എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരാളുടെ തീരുമാനമാണ്. സുധീഷ് നിക്ക്, നിങ്ങൾ പറയുന്ന മതേതരത്വം നിങ്ങൾക്കില്ല, നിങ്ങൾ പീഡനം തന്നെയാണ് കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. ഇവിടെ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇവര് സംസാരിക്കുന്നതിനുള്ള ബന്ധത്തിലായി പറഞ്ഞത്, രണ്ടാമത്തെ കാര്യം ഇവിടെ ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടി അനുഭാവിയിൽ നിന്നോ ഒരു പ്രത്യേക അന്ധ ഭക്തനിൽ നിന്നോ പ്രതീക്ഷിക്കാവുന്ന അപ്പുറം ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ലെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇതുവരെ ഇവിടെ ഈ ഹലാൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ പേര് വെച്ചതായിരിക്കുന്ന മുളക് പൊടിയോ ഇങ്ങനെ ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന കണ്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഒന്നും പറയാനില്ല. പിന്നെ അദ്ദേഹത്തെ കൂടുതൽ സംസാരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാര്യം അദ്ദേഹം ഈ പറഞ്ഞ ഒന്നും കാണാൻ, നോൺ ഹലാൽ വെച്ചതിന്റെ പേരിലുള്ള അടിപിടി കൂടുന്നത് അദ്ദേഹം കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ പാർട്ടി കണ്ടിട്ടില്ല. അപ്പൊ ഈ ഇവിടെ മുളക് പൊടിയുടെ മേളിൽ വരുന്ന, കോണ്ടമിന്റെ മേളിൽ വരുന്ന, ഇതൊന്നും തന്നെ ഇത് ഈ കാണാത്ത ഒരാളോട് നമ്മൾ പിന്നെ എന്താ ചർച്ച ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അവർ ചെയ്യുന്നതായ കാര്യം, ചില വോട്ടിന് വേണ്ടി എന്ത് വേഷവും കെട്ടാൻ വേണ്ടി നിൽക്കുന്നവര്, അവര് സമൂഹത്തില് ഭയങ്കര ചാരിറ്റി നടത്തുന്നവരും അതുപോലെ തന്നെ മതേതര മുഖമുള്ളവരാണെന്നും അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അവര് വർഗീയവാദികളാണെന്നും. ഇവിടെ ബീഫിന്റെ വിഷയത്തിൽ നോർത്ത് ഇന്ത്യയിൽ വിഷയം നടന്നപ്പോൾ ഇവിടെ കേരളത്തില് ബീഫിൻ്റെതായ ഉത്സവം നടത്തിയ ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്ത? അതോ എതിർഭാഗത്ത് എപ്പോഴും RSS ഹിന്ദുത്വവാദികൾ വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇത് ചെയ്യുകയുള്ളൂ എന്നുള്ള എന്തെങ്കിലും നേർച്ച ഉള്ളതുകൊണ്ടാണോ? ഇപ്പോൾ ഇവിടെ ഇപ്പോഴ ഈ നോൺ ഹലാൽ, ഓക്കെ, എനിക്ക് ഹലാലായാലും പ്രശ്നമില്ല, നോൺ ഹലാലായാലും പ്രശ്നമില്ല, ആയിക്കോട്ടെ, നല്ല കാര്യം. എന്തിനാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വേറെ വ്യത്യാസം? തെരുവിലിറങ്ങി അതിനെതിരെ ഒരു പ്രതിഷേധം നടത്തുക, അതിനെതിരെയുള്ള ബന്ധപ്പെട്ടായ പ്രോഗ്രാമുകൾ നടത്തുക. പക്ഷെ എപ്പോഴും ഈ വക രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാം തന്നെയും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ ഭൂരിപക്ഷം വരുന്ന വോട്ട് കളയാൻ താല്പര്യമില്ല. ഉള്ളിനുള്ളിൽ തന്നെ ഈ സംസാരിക്കുമ്പോൾ തന്നെ സുധീഷ് മാന്യത കാണിക്കുക, ഇടയ്ക്ക് കയറരുത്. സുധീഷിന്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരാണോ എന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒരു യഥാർത്ഥ മതവിശ്വാസി അല്ല എങ്കിൽ, അദ്ദേഹം മുസ്ലിം അല്ല എങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യം അല്പം കൂടി ഓപ്പൺ ആയിട്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു തക്കിയ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുള്ളൂ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ കേരളത്തിൽ പ്രത്യേകമായിരിക്കുന്ന ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചില പ്രൊട്ടക്ഷനുകൾ നടക്കുന്നു, ചില വെള്ളപൂശകൾ നടക്കുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഹലാൽ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കുറഞ്ഞ പക്ഷം ഒരു വെറുതെ ഒരു രൂപ മുടക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ അതും പറ്റുന്നില്ലെങ്കിൽ അടുത്തിരിക്കുന്നതായ സെക്രട്ടറിയോട് മോനെ ഒന്ന്, അല്ലെങ്കിൽ മോളെ ഒന്ന് നോക്ക് ഹലാലിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അതെങ്കിലും നോക്കി ഒരു കാര്യം വിശദീകരണം പറയാം. ഹലാൽ എന്നാൽ നല്ല ഭക്ഷണമാണ് എന്ന നിലയിൽ ചുരുക്കി സംസാരിക്കുമ്പോൾ എന്താണ് നമ്മൾ കേരളത്തിൽ നിന്ന് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാനിരിക്കുന്നത്? ഹലാൽ നല്ല ഭക്ഷണമാണെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ, ഇതിനു മുമ്പേ വരെ ഹലാൽ ബോർഡ് ഇല്ലാതെ കഴിച്ചതെല്ലാം തന്നെ മോശമായ ഭക്ഷണമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ഇത് ഈ പറയുന്ന ചില ആളുകളുടെ താല്പര്യങ്ങൾ മാത്രം അങ്ങ് അകത്തോട്ട് വരെ കയറ്റി അതിനെ ന്യായീകരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ മതവിശ്വാസികളും ഇങ്ങനെ തുടങ്ങിയാൽ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെ തുടങ്ങിയാൽ എവിടെ ലോകം എത്തും എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടിട്ട്, ഇവിടെ നിൽക്കുന്നതായ ഈ ഗ്രൂപ്പിൽ സംസാരിക്കുന്ന എല്ലാവരും ശക്തമായ നിലയിൽ തന്നെ BJP അതുപോലെ RSS അജണ്ടകളെ എക്സ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അത് വോട്ട് ബാങ്കിന് വേണ്ടി അല്ലെന്നുള്ളതാണ്. വോട്ട് ബാങ്കിൽ ചില ഏതോ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റിക്കൊടുക്കുന്ന ആ ഒരു വർഗമല്ല ഞങ്ങള്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറയും, അത് BJP ബന്ധത്തിലും പറയും. അതിന്റെ പേരിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനിൽക്കൊടുത്തോട്ടം പാസ്റ്റർ 2-3 കമന്റ് പറഞ്ഞതിന്റെ പേരാണ് ഒറ്റ ദിവസം 8 ഗ്രൂപ്പുകളാണ് മറുഭാഗത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ RSSകാരും ആ ഗ്രൂപ്പുകൾ ഇട്ട് ചർച്ച ചെയ്തത്. അപ്പൊ പറയേണ്ട കാര്യം പറയും. കാര്യം ഇവിടെ ഏതെങ്കിലും തരത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചല്ല, മറിച്ച് സമൂഹത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അങ്ങും തൊട്ടില്ല ഇങ്ങും തൊട്ടില്ല അതും തിന്നും ഇതും തിന്നും എന്ന് പറഞ്ഞ് വെള്ളപൂശിയെ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയങ്ങൾ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഓക്കെ, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഏറ്റവും രസം എന്താണെന്നറിയോ സാറേ, ഈ പക്ക കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയിൽ ഇസ്ലാം ഇല്ല, അതുപോലെ തന്നെ പക്ക ഇസ്ലാമിസ്റ്റ് രാജ്യമായ
പാകിസ്ഥാനില് ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസവും ഇല്ല, മനസ്സിലായ? ഇത് രണ്ടും അനുവദിച്ചുള്ള ഇന്ത്യയിലാണ്. എന്നിട്ടാണ് നമ്മൾ ഈ കുറ്റം പറയണേ. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആർക്കും വിരോധമല്ലെങ്കിൽ, സഖാ പിണറായി വിജയന് ലക്ഷ്യമെങ്കിൽ ഇവിടെ മുടി വിവാദം വന്ന സമയത്ത് സുധീഷ്, നമ്മൾ സുധീഷിലേക്ക് വരാം, മറ്റു സഹോദരന്മാർ കൂടി ഉണ്ടല്ലോ സംസാരിക്കാൻ. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് പറയാണ്, ഈ സി പി എം നടത്തിയ ഒരു പക്ഷി ഫെസ്റ്റ് ഉണ്ട് എന്നാണ്, അതിൽ എറണാകുളം ജില്ലയിലൊക്കെ ഈ ഹലാൽ ഹലാലിന്റെ ഇത് ഇല്ലാതെ അവരെന്ത് ചെയ്തു, ഭക്ഷണം കൊടുത്തു. എന്നാൽ മലബാറിലേക്കൊക്കെ പോയപ്പോ എന്തായി, അത് ഹലാലായി. അപ്പൊ എന്താണ് ആ നിലപാടെന്ന് അതിൽ തന്നെ വ്യക്തമാണ്. അരുൺ പറഞ്ഞോളൂ. അരുൺ. താങ്ക് യു മോഡറേറ്റർ. എനിക്ക് ജോർജ് ബ്രദർ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ പേര് വെച്ച്, സുധീഷ് എന്ന് പറഞ്ഞൊരു പേര് വെച്ച് വന്നതാണോ ഇനി അദ്ദേഹത്തിന്റെ അതെന്താണെന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയം മാത്രമാണ്. ഇനി എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത്, സുധീഷ് വാക്താലനാവുന്നത് കണ്ടു. എന്താ പറയാ, മതമൈത്രിയും മത നിരക്ഷ എന്താ പറയാ, മതം ഇല്ലാത്തതുപോലെ സംസാരിക്കുന്നത് കണ്ടു. എന്നാ എല്ലാ ഈ സുധീഷ് സംസാരിക്കുമ്പോൾ തന്നെ മുൻവിധിയോടെ സമീപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു, എനിക്ക് കാണാൻ കഴിയുന്നു. എന്ത് ചൂണ്ടിക്കാണിക്കുന്നോ, ഇവിടെ കേരളത്തിൽ നടന്നത് എന്താണ്? കേരളത്തിൽ നടന്ന ഒരു പ്രശ്നത്തെ ഒരു ഇസ്ലാമിക വൽക്കരിച്ചുകൊണ്ട്, അതായത് യുവതലമുറകളെ തെറ്റിച്ചുകൊണ്ട് യുവതലമുറകളിൽപ്പെട്ട പെൺകുട്ടികളെ വശീകരിച്ച് തെറ്റായ സംഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ചൂണ്ടിക്കാണിച്ചപ്പോൾ, ആ ചൂണ്ടിക്കാണിച്ച ആളുകളെയും ചൂണ്ടിക്കാണിച്ച അതിനോട് അനുബന്ധപ്പെട്ട ആളുകളെയും വർഗീയവാദികൾ ചാപ്പകുത്തി ഒരു സൈഡിലേക്ക് പിന്തള്ളി അവരെ എന്താ പറയുക, അടിച്ചമർത്തുന്ന ഒരു നയം, അവര് ആ വർഗീയതയെ അനുകൂലിക്കുന്ന, ഏത് വർഗീയത, ഇസ്ലാം വർഗീയതയെ അനുകൂലിക്കുന്ന ആളുകളിൽ നിന്ന് കണ്ടു. അത് തന്നെ സി പി എമ്മിൽ നിന്നും പിൽക്കാലത്ത് കണ്ടു. എന്തുകൊണ്ട് കണ്ടു? ഇപ്പൊ ഞാൻ എന്റെ ഡി പി ആയിട്ടിരിക്കുന്ന ഒരു സംഭവം വായിക്കണം. ഇത് സി പി എമ്മിന്റെ ഉള്ളിൽ വന്ന ഒരു നോട്ടീസാണ്. ആ നോട്ടീസിൽ എന്താണ് പറയുന്നത്? ഈ സി പി എം തന്നെ പറയുന്നുണ്ട് എന്താണ് സി പി എമ്മിൽ നടക്കുന്നത് എന്ന്. സി പി എമ്മിൽ മാത്രമല്ല മറ്റുള്ള സംഘടനകളിലും നടക്കുന്നത് എന്തെന്ന് ഈ ഒരു ന്യൂനപക്ഷ വർഗീയത എന്ന് പറഞ്ഞിട്ട് അവര് ഒരു നോട്ടീസ് അടിക്കേണ്ടായി. അത് ഞാൻ വേണമെങ്കിൽ വായിക്കാം. മുസ്ലിം സംഘടനകളിലെല്ലാം നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മുസ്ലിം വർഗീയ തീവ്രവാദ രാഷ്ട്രീയം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന യഥാർത്ഥത്തെയും നാം കാണേണ്ടതുണ്ട്. ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല, ഇത് സി പി എം പറഞ്ഞതാണ്, സി പി എമ്മിന്റെ നോട്ടീസിലുള്ളതാണ്. ഇസ്ലാമിക രാഷ്ട്രീയ സ്ഥാപനത്തിനായി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ആശയപരമായ വേരുകൾ മുസ്ലിം സമൂഹത്തിലും പൊതുസമൂഹത്തിലും വ്യാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ സാഹചര്യം ഉപയോഗിച്ച് നടത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഇതാരാ പറയുന്നത്? സി പി എം ആണ് പറയുന്നത്. ഇവിടെ ഒരു ഹലാൽ വിഷയം വന്നു, ഇവിടെ ഒരു ഓരോ പ്രശ്നങ്ങൾ വന്നു. ആ പ്രശ്നങ്ങളുടെ ഇടയിൽ, ആ പ്രശ്നങ്ങളിൽ എന്താണ് കാണുന്നത്? ഈ ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിനായി പ്രവർത്തിക്കുന്ന ആശയപരമായ സംഭവങ്ങളെ കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്നാണ് പാസ്റ്റർ അനിൽക്കുടി തോട്ടവും പാസ്റ്റർ വർഗീസും പാസ്റ്റർ സിജോയും ഇവരെ എല്ലാവരും എടുത്തുയർത്തി കാണിക്കുന്ന ആ സത്യത്തെ കണ്ടില്ല എന്ന് നടിച്ച്, ഓ ഞങ്ങൾ ആരും ഹലാൽ എന്ന വേർഡേ കണ്ടിട്ടില്ല, നിങ്ങൾ മാത്രം ആ കാണുന്നേ എന്ന് പറഞ്ഞ് വരുത്തി തീർത്ത് സത്യത്തെ കാണുമ്പോൾ, സത്യത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുമ്പോൾ, സത്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണെന്നും അത് വർഗീയതയാണെന്നും പറഞ്ഞ് ചാപ്പുകുത്തി അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം സി പി എമ്മിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഈ ആശയം ഇവരുടെ നോട്ടീസിൽ വന്ന ഈ ഇവർ ചൂണ്ടിക്കാണിച്ച തീവ്രവാദ രാഷ്ട്രീയം സി പി എമ്മിലും ഉണ്ട് എന്ന് വ്യക്തതയാണ്. അതാണ് കാണിക്കുന്നത്. ഈ സുധീഷ് സഖാവും അതിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് വ്യക്തമാണ്, അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആ ഇടപെടലുകളിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ കുറെ ബിരിയാണി കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും, പിന്നെ എന്താ പറയാ, ഞങ്ങൾ കുറെ എന്താ പറയാ സമൂഹത്തിൽ ഇടപെടുന്നുണ്ട്, ഞങ്ങൾ മതം നോക്കിയിട്ടല്ല ഇടപെടുന്നതെന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ട് പുറകിൽ നിന്ന് ഒളിമറയാക്കി ഇസ്ലാമിക വൽക്കരണം സാധ്യമാക്കുന്നതിന് സാഹചര്യം ഒരുക്കുന്ന സഖാക്കളെ മുൻനിരയിൽ കാണാൻ കഴിയുന്നു. ഇതാ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് നിങ്ങൾ എത്ര മുഖം എതിർത്ത് നിന്നാലും സത്യം ഒരിക്കലും മൂടി വെക്കാൻ കഴിയുകയില്ല, അത് പുറത്തു കൊണ്ടുവരും. ഞങ്ങളായിരിക്കുന്ന ആളുകൾക്ക് അതിനൊരു വിഷമവും ഇല്ല എന്ന് കാരണം വോയിസ് കേക്ക് ബ്രേക്ക് ആകുകയാണ്, പാട്ടായിട്ടാ കേക്കുന്നത്. ഒന്ന് ലെഫ്റ്റ് ആയിട്ട് വരിക. ഓക്കെ, സിജോ ബ്രദർ അടുത്ത ആരാണ്?
ഇവരെ എവിടെയൊക്കെ കയറി നശിപ്പിച്ചേക്കണേ, ഹിന്ദു ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, ഇത് ഹിന്ദു രാഷ്ട്രങ്ങളായിരുന്നു. അടുത്തത് സംസാരിക്കേണ്ടത് നമ്മുടെ വീക്കെൻഡ് വീക്കെൻഡ് വിത്താണ്. വീക്കെൻഡ് സംസാരിച്ചിട്ട് അടുത്ത ആളുകളിലേക്ക് വീക്കെൻഡ് ഉണ്ടോ? ഓക്കെ, വീക്കെൻഡ് ഇല്ലെങ്കിൽ നമ്മൾ ഇനി പോകേണ്ടത് ഹലോ ഷാജി അല്ല, ഷാജിക്ക് മുമ്പ് അവിടെ ഷാജി ഷാജിയിലേക്ക് വരാം ഒരു സെക്കൻഡ്. സാമുവല് സംസാരിച്ചാൽ ഓക്കെ. ഇപ്പോ ഇവിടെ മതേതരം കൂടിയതുകൊണ്ടാണ് ഇവിടെ, അതായത് എറണാകുളത്ത് നോൺ ഹലാൽ ബോർഡ് വെച്ചപ്പോഴത്തേക്കിനും ഒരു ചേച്ചിക്കെതിരെ ആക്രമണം ഉണ്ടായല്ലോ. അത് ഞാനും ആദ്യം വിചാരിച്ചു, എഫ് ബിയിൽ ആദ്യത്തെ വീഡിയോ ഉണ്ടപ്പോഴത്തേക്കിനും എന്തിനാണ് ഇവരിങ്ങനെ വർഗീയത പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷെ അതിന്റെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള എന്താ പറയുക പിന്നിലുള്ള കഥ അറിയുന്നത്. അതായത് നമ്മള് എങ്ങനെയാണ് നമ്മളൊരു മതേതരനാവുന്നത്, മുസ്ലിംസ് എന്ത് പറയുന്നു അത് നമ്മൾ കേൾക്കുവാണെങ്കിൽ നമ്മൾ മതേതരാവും. ഇവിടെ ക്രിസംഗികൾ എന്ന് പറഞ്ഞ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടായി. എങ്ങനെയാണ് ക്രിസംഗി ഉണ്ടായത്? മുസ്ലിംസിനെതിരെ അവർ ഒരു ശബ്ദം ഉയർത്തിയപ്പോൾ അവർ തന്നെ ക്രിസംഗിയായി. മതേതരം എന്ന് പറയുന്നത് എന്തുവാ, അവരുടെ കൂടെ നിൽക്കുവാണെങ്കിൽ നമ്മൾ മതേതരാവും. ഇപ്പോ നേരത്തെ ആ ചേട്ടൻ പറഞ്ഞതുപോലെ ബിരിയാണി കൊടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ, കോഴിക്കോടോ മലപ്പുറത്തോ നോൺ ഹലാൽ എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ട് നിങ്ങൾ ബിരിയാണി കൊടുക്കുക, എത്ര പേര് വന്ന് മേടിക്കും നോക്കാം. അതുപോലെ തന്നെ പി എസ് സി എക്സാമിന്റെ പി എസ് സി എക്സാം എന്ത് എഴുതാൻ പോയ ഒരു ഡിവൈഫയുടെയോ എനിക്ക് ഓർമ്മയില്ല, ഒരു പ്രവർത്തകനാണെങ്കിൽ നോമ്പ് ടൈമിൽ മലപ്പുറം അവിടെ എവിടെയോ പോയി, അവിടെ പുള്ളിക്ക് ഫുഡ് കിട്ടിയില്ല, അതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ഇപ്പൊ ഈ മുസ്ലിംസിനെതിരെ ഈ എന്തെങ്കിലും പോസ്റ്റ് ഇടുവാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ളിൽ ഇത് കാണാതെ പോകും. അതിനുള്ള ആ ഒരു പ്രതിഭാസം എന്താന്ന് കൂടി ഒന്ന് പറയുവാണെങ്കിൽ. അനിൽ സാറോടെ ഉണ്ടോ? അനിൽ സാറേ, നമ്മൾ ഇന്ന് നടത്തുന്ന ഈ ചർച്ചയുടെ ഒരു ഇത്, അതുപോലെ തന്നെ ആദ്യം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങള് അതൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും ചില ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ സിതാര ചേച്ചി ആളും ഹലാലിന്റെ പേരിൽ ആക്രമിച്ചിട്ടില്ല, നോൺ ഹലാലിന്റെ പേരിൽ. സുധീഷിലേക്ക് വരാം. പിന്നെ അനിൽക്കൊടി പാസ്റ്റർക്ക് ചെറിയ വിഷമം ഉണ്ടാവും. സുധീഷിന് അവസരമുണ്ട്, സുധീഷിന് അവസരമുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും വിഷമുള്ള ഒരാളാണ്. കാരണം നമ്മുടെ രാജ്യം ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നാസ്തികനും എല്ലാം അവന്റെ സ്വാതന്ത്ര്യത്തോടെ പോകേണ്ട ഒരു രാജ്യമാണ്. അവിടെ സർക്കാരുകൾ ഒരു മതത്തെ തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ വല്ലാതെ പ്രണയിക്കുന്നതിലെ അപകടം, അതെനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതില്ല എന്ന് താങ്കൾക്ക് സ്ഥാപിക്കാനും പറ്റുന്നില്ല. ഇവിടെ സ്ഥാപിക്കാൻ പറ്റണമെങ്കിൽ ഈ 12 മണി കഴിഞ്ഞ് മതപ്രഭാഷണം ഇല്ലെന്ന് പറയണം, റോൺ വെച്ചോളെ നിയമവിരുദ്ധമായിട്ട് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? രണ്ടാമത്തെ കാര്യം, സർക്കാർ ഈ മതവിഭാഗങ്ങളുടെ ആളുകളിൽ പെട്ട അധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറയാം, ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി അവരുടെ ക്ഷേമനിധി കൊടുക്കുന്നെങ്കിൽ ആ ക്ഷേമനിധി ബോർഡ് സർക്കാരിന്റെ അല്ലെന്ന് പറയണം, പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റണം, പറ്റുമോ? പറ്റില്ല. ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ വർഗീയവാദിയാകുന്നതെന്ന് നിസ്സാരമായിട്ടൊന്ന് പറഞ്ഞു തന്നാലും കൊള്ളാം. ഇത് ഇത്രയും പറയുന്നത് എങ്ങനെയാ വർഗീയവാദിയാകുന്നത്? എന്റെ നിങ്ങളുടെയും കൂടെ നികുതിപ്പണമാണ്, പൗരന്റെ അധ്വാനമാണ് സർക്കാരിന്റെ നികുതിപ്പണം. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു മതത്തെ മതപരമായ കാര്യത്തിന് വല്ലാതെ പ്രോത്സാഹിപ്പിക്കും. ഇനിയിപ്പോ വിദ്യാഭ്യാസമോ മറ്റു മേഖലയിലെ കാര്യമൊക്കെ ആണെ പോട്ടെ, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിശേഷിച്ച് മുസ്ലിം പെൺകുട്ടികൾക്കൊക്കെ പണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ ഒന്നുമല്ല ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങൾ എതിർക്കുന്ന കാര്യം ഇതേ പ്രതിസന്ധി അനുഭവിക്കുന്ന മറ്റുള്ള ആളുകളുണ്ട്, അവരെ നോക്കാതെയും ഒരു മതത്തിനു വേണ്ടി മാത്രമായി സർക്കാരുകൾ കാണിക്കുന്ന ഇത്തരത്തിലെ കാര്യം. അത് സർക്കാർ സ്നേഹം കൊണ്ട് ചെയ്യുന്നല്ല, സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നുള്ളതാണ്. ഇവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വന്നാൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പൊതുവായി വാദിക്കേണ്ടതിന് പകരം ഇവർ തങ്ങളുടെ സമുദായത്തിന് വേണ്ടി മാത്രം വാദിക്കും? ഇതാണ് നമ്മുടെ ചോദ്യം. അതിനാണ് ഞാൻ ചോദിച്ചത്, അറബി അധ്യാപകരുണ്ടല്ലോ വർഷങ്ങളായിട്ട്, ഈ അറബി ആവശ്യമുള്ളവൻ പഠിക്കാൻ പോരെ, അങ്ങനെയല്ലേ? അല്ലാതെ ഈ മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ യു ജി സി സാലറി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത് സ്റ്റേറ്റ് സാലറി കൊടുക്കേണ്ട കാര്യമുണ്ടോ? മതപരമായ കാര്യത്തിന്റെ ആവിഷ്കാരത്തിന് ഉറുദു ഭാഷ പഠിക്കുന്നുണ്ട് കേരളത്തിൽ, അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. എന്തിനാണിത്? അത് പറഞ്ഞതാ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ മതത്തോടും ഇങ്ങനെ കാണിക്കുന്നുണ്ടെന്ന് പറ, അങ്ങനെ കാണിക്കുന്നില്ല. അപ്പൊ ചില മതങ്ങളോട് ശരിക്കും ഇസ്ലാം മതത്തിനോട് കാണിക്കുന്ന ഇത്തരത്തിലെ അതിരുവിട്ട ഒരു പ്രണയം, അതുണ്ടാക്കുന്ന അപകടം ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇത്രയും ചെയ്തിട്ട് തിരിച്ചെന്താ കാര്യം? തിരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ആരെങ്കിലും അപലപിച്ചെങ്കിലും കണ്ടോ? ഇവരാരെങ്കിലും ഈ തുപ്പൽ തുപ്പുന്ന കണ്ടിട്ട് ന്യായീകരിക്കാനല്ലേ തുനിഞ്ഞത്? തുപ്പുന്ന പരിപാടി കണ്ടിട്ട് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുക തുപ്പലല്ല ഊത്താണ്.
എന്ന് പറഞ്ഞ് ലഘൂകരിക്കുക. ഇനി ഊത്താണെങ്കിൽ അത് നല്ല പരിശുദ്ധമായ കാര്യമാണ്. ഊത്താണെന്ന് പറയുമ്പോൾ അടുത്ത മറുപടി എന്താണെന്നറിയണ്ടേ? അത് കഴിഞ്ഞാൽ ഉടൻ അത് ഊതുന്ന നല്ലതാണോ ചോദിച്ചാൽ ഉടനെ പറഞ്ഞ പരിപാടി അത് അവര് കർണാടകയിൽ ചെയ്ത കാര്യമാണ്. അപ്പൊ കർണാടക ചെയ്തുമ്പോൾ കൊള്ളാവുന്ന കാര്യമാണോ? അടുത്തത് സുരേന്ദ്രനാ വീഡിയോ ഇട്ട്. സുരേന്ദ്രൻ എന്ന് പറയുന്ന ആള് നമ്മൾ ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട ഒരു മനുഷ്യനാണോ? അദ്ദേഹത്തിന് ഇങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല. അദ്ദേഹം ഇങ്ങനെ ഇടരുന്നുണ്ടോ? അതാ സുരേന്ദ്രൻ ഇട്ട് അത് കൊള്ളൂലാന്നുണ്ടോ? ഇനി അടുത്ത കാര്യം എന്താ? ഇത് ഊതിയതാണെങ്കിൽ ആ ഭക്ഷണം പൊതുനിര പൊതുസമൂഹത്തിൽ വിളമ്പോ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഇതാണോ മറുപടി? ആ മറുപടി കൊണ്ട് അർത്ഥമില്ല. അപ്പൊ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് വന്നപ്പോൾ അതിനെതിരെ നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ച മറ്റൊരു കാര്യമാണ്. ഇവിടെ വഖഫ് ബോർഡ് എന്നൊരു സ്ഥാപനമുണ്ട്. അപ്പൊ ഈ വഖഫ് സ്വത്തുക്കളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോലെ. ഈ വഖഫ് ബോർഡ് ഗവൺമെന്റ് ആധിപത്യത്തിലുള്ള സ്ഥാപനമാണ്. അവിടെ ഇന്ന് വരെ സ്വാധീനം മുസ്ലിം ലീഗിനായിരുന്നു. ഇടതുപക്ഷം ഭരണത്തിലേറിക്കഴിഞ്ഞ ഈ ഘട്ടത്തിൽ ഈ സ്ഥാപനങ്ങളിലെ നിയമനം സർക്കാർ പി എസ് സിക്ക് വിടാൻ തീരുമാനമെടുത്തിരിക്കുന്നു. സർക്കാർ പി എസ് സിക്ക് വിടുമ്പോൾ അതിനെതിരെ മുസ്ലിം ലീഗ് പള്ളികൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുമെന്നും നാളത്തെ യുവാ നമസ്കാരം കഴിയുമ്പോൾ അവര് ഇത് തെരുവിൽ ആളുകളെ ഇറക്കി വലിയ വിഷോഭം ഉണ്ടാക്കുന്നൊക്കെ ലീഗിന്റെ ഒരു നേതാവ് പ്രസംഗിച്ചിരിക്കുന്നു. പക്ഷെ അതിന്ന് പിൻവലിക്കുകൂടി ചെയ്തു. ഈ ഒരു പ്രഹസനത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിവതും അതിൽ കേന്ദ്രീകരിച്ച് ചർച്ച കൊണ്ടുവരണം. മറ്റൊന്ന്, എനിക്കൊരു ചോദ്യം ഈ പ്രിയപ്പെട്ട സുഹൃത്തിനുണ്ട്. സമയം അദ്ദേഹത്തിന് കിട്ടുന്ന അവസരത്തിൽ മറുപടി എപ്പോഴേലും പറഞ്ഞാൽ മതി. ഇത്രയുള്ളത് ഞങ്ങൾ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. ഈ 12 മണി കഴിഞ്ഞുള്ള മതപ്രഭാഷണം മറ്റു പദങ്ങൾക്കും അനുവദനീയമാണോ? ഇവർക്കാരാണ് സാങ്ഷൻ കൊടുക്കുന്നത്? ഒന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ സുഡാപ്പികൾ വൻതോതിൽ കയറുന്നു എന്ന് വ്യക്തമായൊരു കാര്യമാണ്. അവിടെ സിമിയുടെ നേതാവ് നിങ്ങളുടെ മന്ത്രിയായിരുന്നിട്ടുണ്ടോ? അദ്ദേഹം ഈ പിന്നെ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അത് പക്ഷാപാതപരമല്ല, അത് സ്വതന്ത്രമായിട്ടാണോ കൈകാര്യം ചെയ്തത്? എല്ലാവർക്കും അവിടെ വേണ്ട പരിഗണന കൊടുത്ത് തന്നെയാണോ അദ്ദേഹം അത് കൈകാര്യം ചെയ്തത്? തെളിവിൽ പറയണം. ഇനി മുസ്ലിങ്ങളായിട്ടുള്ള ഭരണാധികാരികൾ അധികാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരെ നിയമിക്കുന്ന പ്രൈവറ്റ് സെക്രട്ടറിമാരും മറ്റും അതിൽ മതേതരപരമായ സന്തുലനാവസ്ഥ പാലിക്കാറുണ്ടോ? ഇതൊക്കെയാണ് ഞങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾ. ഇനി അടുത്തൊരു വിഷയം കൂടി നിൽക്കുന്നത്, ഇങ്ങനെയുള്ള സർക്കാർ സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുമ്പോൾ അമുസ്ലിങ്ങളെ നിയമിച്ച ഏതെങ്കിലും ചരിത്രമുണ്ടോ? ഈ സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ കീഴിൽ അമുസ്ലിങ്ങൾ എത്ര പേരുണ്ട്? ഈ ഡേറ്റ ഒന്ന് പുറത്തുവിടാമോ? ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്തുവിടാം. അന്നേരം വർഗീയതയാന്ന് പറയരുത്. നിങ്ങൾ അന്നേരം വർഗീയതയാന്നേ പറയുള്ളൂ. ഞങ്ങൾ വർഗീയത പറയുന്നു. ഈ കാണിക്കുന്ന പരിപാടി പിന്നെ എന്ത് പേരിട്ട് വിളിക്കണം? അതോ ഇത് പറയാൻ പാടില്ലെന്നുണ്ടോ? അഥവാ അത് പറഞ്ഞ ഭാഷ മോശമായിപ്പോയെന്നാണോ? ഏത് രൂപത്തിലാണ് ഞങ്ങൾ വർഗീയത പരത്തുന്നത്? അതും പറയണം. ബാക്കി ചർച്ചകളുടെ അക്രമത്തിലേക്ക് പോവാം. ആ, ഞാൻ മറുപടി പറഞ്ഞോട്ടെ? കേൾക്കുന്നുണ്ടോ? അല്ല, സുധീഷിലേക്ക് പറഞ്ഞു. സുധീഷിലേക്ക്, അല്ല ഞാൻ പറയട്ടെ. നിങ്ങൾ അങ്ങനെ ഒരു മിനിറ്റ് എനിക്ക് സമയം തരണം. അല്ലാതെ എനിക്കിപ്പോ ഇതിനോട് വലിയ കാര്യമൊന്നുമില്ല. പറഞ്ഞല്ലോ, ബാക്കിയുള്ളത് പറയട്ടെ. അല്ലെ സുധീഷേ, ഇവിടെ ആദ്യം തൊട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു ചില സഹോദരന്മാരും അവര് സംസാരിക്കട്ടെ. അതിനുശേഷം ഞാൻ സുധീഷിലേക്ക് അവസാനിക്കും. ഗുരുഭദ്രേ, ഇദ്ദേഹം സുജോഭദ്രേ, ഒറ്റ മിനിറ്റ്. ഇദ്ദേഹം ഈ റെയിൻബോ എന്ന ഒരു ഐഡിയിൽ വന്നിരുന്നിട്ട് ആളായിരുന്നു. ഇപ്പൊ സുധീഷ് റെയിൻബോ എന്ന് വന്നിരിക്കുകയാണ്. ഈ റെയിൻബോ എന്ന് പറയുന്ന ആള് എല്ലാ ഗ്രൂപ്പിലും ചുടാപ്പി തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. കേൾക്കൂ 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 താങ്കളോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാനിവിടെ മോഡറേറ്റർമാരോട് സംസാരിച്ചു. താങ്കൾ ശ്രദ്ധിച്ചിരിക്കൂ. പിന്നെ ഇദ്ദേഹത്തിന്റെ കെ ടി ചെരിയിൽ ആർക്കാണ് ഇവിടെ ആനുകൂല്യങ്ങൾ കൊടുത്തത്, ആരെ പഠിപ്പിക്കാനാണെന്ന് എന്റെ ഡി പി നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ ഡി പി സുധീഷിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് സഹോദരന്മാരിലേക്ക് പോകാനുണ്ട്. സുധീഷ് അതുവരെ വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ഓക്കെ. അപ്പം പുള്ളി ഇവിടെ വന്നിട്ട് കൊറേ അങ്ങ് വെളുപ്പിക്കാൻ അങ്ങ് ശ്രമിക്കുകയാണ്. നമ്മള് പുറമെ നടക്കുന്ന ഒന്നും കാണുന്നില്ല, അറിയുന്നില്ല. ഇതൊക്കെ പുള്ളി പറയുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് പുള്ളി സംസാരം. ഞാനിത് കുറെ നേരമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും ശരിക്കും നമ്മള് എപ്പോഴും നമ്മൾ ഇങ്ങനെ അങ്ങ് മിണ്ടാതിരിക്കും, ക്ഷമിച്ചിരിക്കും. പണ്ടത്തെ പോലെ അക്ബർ സാ ഒക്കെ വെളുപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തും ഒക്കെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരുന്നു. ബൈബിളിനെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോ നമ്മള് കേട്ടു മിണ്ടാണ്ടിരുന്നു. നമ്മുടെ ഒരു ആ സഹനവും അതൊക്കെ നമ്മള് യേശു പഠിപ്പിച്ച സഹനം നമ്മൾ അതൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോ അവര് വിചാരിച്ചു ഇനിയും ഇതുപോലെ തന്നെ തുടർന്ന് കഴിഞ്ഞാൽ നടക്കും എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളിയുടെ സംസാരം. പക്ഷേ പുള്ളി പറഞ്ഞു, നമ്മുടെ ആദ്യമേ തന്നെ തുടങ്ങിയപ്പോ തന്നെ ഞാൻ ബാക്ക് ചാനലിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി സംസാരിച്ചപ്പോ തന്നെ ഹലാലിലോട്ട് അങ്ങ് പോവാ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതിന്റെ ഹെഡിങ്ങിലോട്ട് പുള്ളി സംസാരിക്കുന്നില്ല. നമ്മുടെ ആ ഒരു സംസാര രീതി എന്താ പറയാ, പുള്ളി വേറൊരു ഡൈവേർട്ടിലോട്ട് കൊണ്ടുപോകായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും അവിടെയും പുള്ളിക്കാരന് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ്. കാരണം എന്താണ് ഹലാല് എന്നുള്ളതും അതുപോലെ തന്നെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞു, പുള്ളി കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാൻ നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദറിന്റെ ഒരു പ്രഭാഷണം പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇസ്ലാമിക് രാജ്യം വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഒരു 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 നയിക്കുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ അവരാദ്യം ചെയ്യുന്നത് ഈ കമ്മ്യൂണിസത്തെ എടുത്ത് കളയുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു എന്താ പറയാ, അതിന് ഉദാഹരണം സഹിതം നമ്മുടെ അനിൽകുമാർ അയ്യപ്പൻ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാല് ഇപ്പോൾ ഈ ഉള്ള ഈ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഇവര് കോൺഗ്രസിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കുറച്ചു നാൾ കഴിയുമ്പോൾ എന്തായാലും ഇവരെല്ലാവരും ഒരു ഒരൊറ്റ കെട്ടായിട്ട് തന്നെ വരും. കാരണം ഇവരുടെ എല്ലാം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അതൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം, അത് ഇസ്ലാമിക് ആക്കണമെന്നുള്ളവര്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഹലാലും അല്ലെങ്കിൽ ഇത് ഈ കഴുത്ത് മുറിച്ച് കൊല്ലുക, കഴുത്ത് മുറിച്ചുകൾ ചോര് വാർത്ത് കൊല്ലുക, ഈ പറയുന്നതിനകത്തൊരു ലോജിക്ക് വേണ്ടേ? ഈ പപ്പടത്തിനകത്തൊക്കെ എന്തിനാണ് ഹലാല്, അല്ലെങ്കിൽ മുളക് പൊടിക്കകത്ത് എന്തിനാണ് ഹലാല്, ഹലാല് കൺസ്ട്രക്ഷൻ എന്തുവാണ്, ഹലാൽ ഡോക്ടേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പൊ ഹലാല് ലോയേഴ്സ് വക്കീലന്മാര്, ഇതൊക്കെ അപ്പം അതാ പറഞ്ഞത്. ഇപ്പം അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ, ഇപ്പൊ നമ്മള് ഒരു ഗവൺമെന്റ് സ്ഥാപനം ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം നേരത്തേനെക്കാട്ടിലും കണ്ടുവരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ ഇസ്ലാം സമുദായത്തിൽ നിന്നുള്ളവരാണ് കൂടുതൽ. എന്തിനു പറയുന്നു, ഉദാഹരണത്തിന് ഒരു മാവേലി സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും രണ്ടുപേർ. അപ്പോ എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ആയിക്കോട്ടെ എല്ലാ രീതിയിലും ഒരു ആധിപത്യം കൊണ്ടുവരിക. ഇനിയിപ്പോ കുറെ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ കൂടുതലായിട്ട് ആധിപത്യം വന്നു കഴിയുമ്പോൾ മറ്റുള്ള മതസ്ഥര്, ക്രിസ്ത്യാനികളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ, നമ്മളെ ചെന്നിട്ട് അവരോട് സംസാരിച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇനിയിപ്പോ അവര് വിചാരിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരിക. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കങ്ങളാണ് ഇവരെ കാണിക്കുന്നത്. എന്തായാലും സംസാരിക്കാൻ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. സംസാരിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ടായിരുന്നു. ഈ അദ്ദേഹം ഈ ഭക്തിയുടെ മറ്റേ മന്ത്രി ഈ ഭക്തി ഓരോരുത്തരുടെ അപ്പോൾ ഈ ഭക്തിയുടെ കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഭക്തി ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ശരി സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ഭക്തി ഇല്ലാത്ത ആളെന്തിനാണ് അമ്പലത്തിൽ പോയത്? ഭക്തിയില്ല, ഇപ്പൊ എനിക്ക് ഭക്തി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിപ്പം പള്ളിയുടെ മുന്നേ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിൽക്കേണ്ട കാര്യമുണ്ട്? ഭക്തി ഇല്ലെങ്കിലും പുറയിൽ മാറി നിൽക്കണം. എന്തിനാണ് ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് നരയുടെ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഭക്തി ഇല്ലാത്തവർ മാറി നിൽക്കുക, ഭക്തി ഉള്ളവർ മുന്നിൽ കയറി നിൽക്കുക, അങ്ങനെ ചെയ്യണം. അങ്ങനെ പിന്നെ എന്തായാലും ഓക്കെ, ഇത്ര ഉള്ളു എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്കിനി അടുത്ത പൊറോട്ടയുടെ കാര്യത്തിൽ പോലും ഒരു തീരുമാനത്തിലെത്തണം. ഹലാൽ പൊറോട്ട കാര്യം ഇടിച്ചും അങ്ങോട്ട് ഭയങ്കര പെരുമാറിയിട്ടാണല്ലോ ഈ പൊറോട്ട ഉണ്ടാക്കുന്നത്. പക്ഷെ കൊത്തു പൊറോട്ട അത് അറുത്ത് മുറിച്ച് പൊടിച്ച ഉണ്ടാക്കുന്നുണ്ട്, അതിനെ ഹലാൽ എന്ന് വേണമെങ്കിൽ ആക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒരു കാലം കൂടി വരാനിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, സംസാരിച്ചോ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന് ഹലാലിനെ കുറിച്ചാണ്. അതിനകത്ത് ഹലാൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാണുന്ന പോലെ ഹലാൽ ഹോട്ടൽ ഭക്ഷണം എന്ന് മാത്രമല്ല എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ഈ പ്രീണന രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് പിന്നെയും അത് പറഞ്ഞുകൊണ്ട് വർഗീയവാദികൾ എന്ന് ചാപ്പ കുത്തുന്നത് ശരിക്കും അരോചകം തന്നെയാണ്. എന്നാലും നമ്മുടെ വിധി അനുസരിച്ച് നമുക്ക് സഹിച്ചല്ലേ പറ്റൂ. ഈ പ്രധാന കാര്യങ്ങളിലൊന്ന് ഈ ഹലാൽ എന്ന് പറഞ്ഞത് ഒരു തരം തൊട്ടുകൂടായ്മയാണ്. ഇപ്പോൾ ഈ ചോര വാർന്ന രീതിയിൽ അറുത്ത് കഴിഞ്ഞത് ഹിന്ദു ആണെങ്കിലോ ക്രിസ്ത്യൻ ആണെങ്കിലോ ഇത് ഒരു ഹലാലല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇറച്ചി വ്യവസായം മുഴുവൻ ഞങ്ങളുടെ ആൾക്കാർ മാത്രം മതി എന്നതിലേക്ക് മാറുന്നു. അപ്പോൾ നമ്മളത് വിചാരിക്കും, ഓക്കെ ഇറച്ചി മുഴുവൻ അവരെടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം നമ്മളുടെ ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്യുന്നൊരു ക്രിസ്ത്യാനിയും ഹിന്ദുവും ആണെങ്കിൽ
ഹലാൽ എന്ന ബോർഡ് നമുക്ക് തൂക്കാൻ സാധിക്കില്ല, തൂക്കിയില്ല എങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ ആളുകൾ മാ ഹോട്ടലിലേക്ക് കയറുന്നില്ല എങ്കിൽ നമ്മുടെ കുറച്ചുകൂടെ അത്രയധികം കുറയും. അപ്പോൾ ഒരു തരം തൊട്ടുകൂടായ്മയെ വീണ്ടും പുനരുജ്ജീവിച്ചു കൊണ്ടുവരുന്നതിനെ ഈ മതേതരത്വത്തെ എന്ന് സ്വയം നെറ്റിയിൽ എഴുതി ഒട്ടിച്ചവർ ഇത് വർഗീയത എന്ന് പറഞ്ഞ് ചാപ്പകുത്തതിൻ്റെ അർത്ഥം അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ രണ്ടാമത്തെ കാര്യം പ്രീണനം. ഇപ്പോൾ നമ്മളൊരു വൈറലായ ഒരു വീഡിയോ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു, കുറച്ച് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ്. എങ്ങനെയാണ് അവിശ്വാസിയായ മുർദ്ദത്തായ അല്ലെങ്കിൽ വിശ്വാസം ഉപേക്ഷിച്ച ഒരുവന് തല വെട്ടേണ്ടത്? ഖുറാൻ്റെ 58:28 പ്രകാരം അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ സത്യവിശ്വാസികളല്ലാത്ത നിങ്ങളുടെ പിതാക്കന്മാരായോ പുത്രന്മാരോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ ആയിട്ടുള്ളവരോടുകൂടി നിങ്ങൾ ഒന്നിച്ചു പോകരുത് എന്ന്. അതിൻ്റെ ഇബിൻ ഖദീറിൻ്റെ തഫ്സീറിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് പിതാവും പിതാക്കന്മാരോ എന്ന് പറഞ്ഞതിൻ്റെ അതെങ്ങനെ വന്നു എന്ന് പറയുന്നുണ്ട്. ആ തൻ്റെ പിതാവിനെ കൊന്ന ഉബൈദ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം പിതാവിനെ കൊന്ന് തല അറുത്ത് മാറ്റി എന്നാണ് പറയുന്നത്. അതുപോലെ ആ മുസ്ലിമായ പുത്രനെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്നുണ്ട് പുത്രന്മാരും. അതുപോലെ ബന്ധുക്കളും എന്ന് പറയുന്നിടത്ത് അലി ആ ബന്ധുക്കളെ കൊല്ലുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അങ്ങനെ തഫ്സീറിനകത്ത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നത് അവിശ്വാസികളോടുള്ള വെറുപ്പാണ്. അത് ഈവൻ മാതാപിതാക്കളോ പുത്രന്മാരോ ആയാൽ കൂടി അങ്ങനെ അമൂർത്തത്ത എന്ന അവരെ കൊല്ലുന്നത് എങ്ങനെയെന്ന് മദ്രസ ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്ന ഒരാളെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് കണ്ടത്, അല്ലെങ്കിൽ ഓൺലൈൻ അല്ലാത്ത മദ്രസ ക്ലാസ്സുകളിൽ ഇത് എത്രത്തോളം ബ്രൂട്ടലായിട്ടാണ് പഠിപ്പിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല. പിന്നെ പാകിസ്ഥാനിലെ മദ്രസ അധ്യാപനത്തിൽ ഒരു ആടിൻ്റെ തല ഇറക്കുന്നതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ചില വീഡിയോസൊക്കെ ഇറങ്ങിയിരുന്നു. അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ കേട്ടു എങ്ങനെ കട്ട് ചെയ്യണമെന്ന്. അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ മതേതര സർക്കാരാണ്, അവർക്ക് ദൈവമില്ല, അവർക്ക് ഭൗതികതയിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഒരു വിശ്വാസ സംഹിതയാണ്. മതം മനുഷ്യൻ്റെ മനസ്സിനെ മയക്കുന്ന കറുപ്പാണ് എന്നൊക്കെ ആശയ സംഹിത ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ നിയമസഭയിൽ അവരുടെ മന്ത്രിയായ ജലീൽ പറയുന്ന ഒരു ഭാഗം കേട്ടു, ഈ മദ്രസാധ്യാപകർ ആത്മീയമായ വളരെ വിശാലമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് വളരെ വിഷമിച്ചിട്ടാണ് തങ്ങളുടെ കുടുംബം പുലർത്തി പോരുന്നതെന്ന്. പക്ഷേ ഈ മുല്ലാക്കമ്മളുടെ കുറിച്ചുള്ള പറ്റിയുള്ള വീഡിയോകൾ അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ പല സ്ത്രീകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുന്നവർക്ക് ഗ്രാൻഡ് ക്ഷേമനിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ ഖജനാവിൽ തന്നെ പണം മുടക്കുകയാണ്. അപ്പോൾ ഞാനത് ചോദിച്ചു ഒരു ഇസ്ലാമിക മുസ്ലിം സുഹൃത്തിനോട് ചോദിച്ചു, ഇങ്ങനെ പണം മുടക്കുകയാണെങ്കിൽ അതൊരു ഈ സ്വാമിമാർക്കും അതുപോലെ നമ്മുടെ പാദ്രിമാർക്കും അല്ലെങ്കിൽ നമ്മുടെ മറ്റു പാസ്റ്റർമാർക്കും ഒക്കെ കൊടുക്കേണ്ടതല്ലേ, അത് ഒരു ഭാഗത്തിന് മാത്രം കൊടുക്കുന്ന തെറ്റല്ലേ എന്ന്. അപ്പോൾ പറഞ്ഞത് ക്ഷേമനിധിയാണ്, ക്ഷേമനിധിയുണ്ട് എന്നാണ്. എന്നാൽ അതിൻ്റെ പകർപ്പ് അഫിഡവിറ്റും അതേപോലെ നമുക്ക് മനസ്സിലാവും. ആ പറയുന്നത് ഒരു മിനിറ്റ് സുഹൃത്തെ. ആ പറയുന്നത് ഇതിനകത്തേക്ക് എത്ര കോടി രൂപ കേരള ഖജനാവിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്, പോരാത്തതിന് മൈനോറിറ്റി വെൽഫെയർ എന്ന് വരുന്നതിന്റെ എത്ര വിഹിതം കൂടി ഇതിലേക്ക് കേറ്റുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഹലാൽ എന്ന് പറഞ്ഞ പാർശ്വവൽക്കരണത്തിനോടുകൂടെ തന്നെ നമ്മൾ നമ്മുടെ ടാക്സിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന കാശ് കൂടി ഇതുപോലെ മുർദ്ദത്തായവരുടെ തലവെട്ടാൻ പഠിപ്പിക്കുന്ന ഒരു കൂട്ടർക്ക് കൊടുക്കുന്നതിൽ ശരിക്കും ഞാൻ അമർശനാണ് എന്ന് തന്നെയാണ്. അതാണ് ഇതിനോടുകൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സുധീഷിലേക്ക് പോകാം. സുധീഷ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അനുഭവങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ട് കോടിത്തോട്ടം പാസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് മാത്രം മറുപടി തരാൻ ശ്രമിക്കുക. നമുക്ക് എനിക്കൊരു ഒരു മിനിറ്റോ ഒന്നര മിനിറ്റോ മതി. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനൊന്നും എന്റെ അടുത്ത് മറുപടിയില്ല. കാരണം അത് നിങ്ങളൊരു വിശ്വാസിയോടോ അല്ലെ മുസ്ലിം ലീഗുകാരനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ എന്റെ പാർട്ടി നിലപാട്, അതായത് ഞാൻ അടക്കം ആൾക്കാർ അനുവർത്തിച്ചു വരുന്ന നിലപാടാണ് പറഞ്ഞത്. ഇവിടെ ശരിക്കും നടക്കുന്ന രാഷ്ട്രീയമാണ്. അനിൽക്കോടി തോട്ടത്തിന് പിണറായിയോട് വ്യക്തിപരമായ വിരോധമുണ്ട്. കാരണം എന്താ അറിയോ, പിണറായിയോട് അദ്ദേഹം ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് അദ്ദേഹത്തിനും അറിയാം, പിണറായിക്കും അറിയാം, ഞങ്ങൾ സഹാക്കും അറിയാം. തൽക്കാലം കൊടിത്തോട്ടം അത് അനുവദിച്ചിരുന്നതല്ല. തൽക്കാലം കൊടിത്തോട്ടം ഇങ്ങനെ വർഗീയ വേഷം ചീറ്റി ഈ ക്ലബ് ഹൗസിൽ ഇരുന്നോളൂ. അത് ഒരു കാര്യം. പിന്നെ ജക്കരിയപ്പൻ പറഞ്ഞില്ലേ മദ്രസാധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പിന്നെ പറ്റി, നിങ്ങൾ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ട് പിന്നെ നീതി നേടും. അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ, അല്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇടപെടല്ലേ. അവര് എന്തൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നില്ലേ അതൊന്നും എന്റെ ചോയ്സ് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, പരിശോധിക്കാം, അതിന് പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെക്കണമെന്ന് ഹൈക്കോടതിയോട് പറയാം. എന്താ നിങ്ങൾ പോവാത്തത്?
പിന്നെ ഹലാൽ വിഷയം ഇവിടെ കൊണ്ടുവന്നു. ഈ ഹലാൽ വിഷയം കത്തിയിട്ട് ഏകദേശം 1.5-2 മാസത്തോടായി. ഈ കേരളത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു നോക്കൂ, നിങ്ങളുടെ ഈ വിഷയം ആരെങ്കിലും ഏതെങ്കിലും പൊതുസമൂഹം ഏറ്റെടുത്തിട്ടുണ്ടോ? ഇനി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരം കിട്ടും. ഇവിടെ ആരും ആരെയും വേർതിരിച്ച് കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അത് തന്നെ പ്രധാന കാര്യം. മതേതര കേരളം നിങ്ങളുടെ ഈ ഇത്തരം മ്ലേച്ഛമായ പ്രസ്താവനകൾ, ഞാൻ തന്നെ പറയാം, അതിശക്തിയുക്തം തള്ളിക്കളയും. ഇവിടെ കൊണ്ടുകൊടുത്തു ഇതൊന്നും നിലയുണ്ടായ പിന്നെ ഇത് സംഭവം അല്ലെ, ഇന്നും നിലയുണ്ടായ പിന്നെ സംഘടനകളോ മതങ്ങളോ അല്ല. ഇവിടെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉള്ളതാണ്. അവർ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് ഇനിയും തുടരും. അതിന് കാവലാളായിക്കൊണ്ട് ഞങ്ങളെ പോലുള്ള സഹാക്കൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു സഖാവായി കഴിഞ്ഞാൽ അവൻ മതമില്ല, അവൻ മതത്തിന്റെ ബേസിലല്ല അറിയപ്പെടുന്നത്, അവൻ സഖാവ് എന്നാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക. ഞങ്ങൾ അവിടെ വന്ന് നോക്കാറില്ല. ഓക്കെ, എനിക്കൊരു കാര്യം വലിയ തമാശയായിട്ട് തോന്നുന്നു. ഞാൻ ഏതാണ്ട് ചോദിച്ചൊന്ന് പിണറായി വിജയനോട്, ഞാൻ രാജ്യസഭ ചോദിച്ചു സാർ മുഖ്യനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആ സീറ്റ് തരാൻ. വലിയ തമാശ, അതൊന്നുകൂടെ കേട്ടോ സഖാവേ, സഖാവിന് ഒന്നും അറിയില്ല, കാര്യങ്ങൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളു. അടുത്ത കാലത്തല്ലേ ഈ സുഡാപ്പി ബന്ധം വിട്ടിട്ട് പതുക്കെ കയറിയല്ലേ ഉള്ളു. അത് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണം കൊടുത്തോട്ടം. അതേം പറയട്ടെ, കേക്കട്ടെ, പറ. സമയം തന്നിരിക്കുന്നു സുധീഷ്, ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ രഹസ്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഞങ്ങൾ കേൾക്കട്ടെ. ഒരു മിനിറ്റ്, അങ്ങനെ മോശക്കാരനാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സുധീഷ്, നിങ്ങൾ വ്യക്തിഹത്യ ആരംഭിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ആ മനുഷ്യൻ ഇല്ലാത്ത സാധനം എങ്ങനെ തരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. ഇതിന് പിന്നെ എന്താ പറയുന്നത്? നിങ്ങള് അല്പം പോലും മാന്യത ഇല്ലാതെ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ആ ചർച്ചയില് എതിരാളിയെ ഒതുക്കാൻ വേണ്ടി അദ്ദേഹം ഇതെല്ലാം പറയാൻ കാര്യം നിങ്ങളുടെ മുഖ്യനോട് എന്തോ ചോദിച്ചു എന്നും അതുകൊണ്ട് തരാത്തന്റെ അമർഷം കൊണ്ടാണ് പറയുന്നതിന് വ്യക്തിഹത്യ നല്ല. പിന്നെ എന്താ സാറേ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ബാക്കിയുള്ളതും കൂടെ കേൾക്കാൻ താല്പര്യമുണ്ട്. സാർ പറഞ്ഞിട്ട് പോയാൽ മതി, അതും കൂടെ കേട്ടിട്ടേ ഞങ്ങൾ. സുധീഷ് റെസ്പോണ്ട്. സംസ്കാരം, ഞാനത് പബ്ലിക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. തോട്ടത്തിനെ നന്നായിട്ട് അറിയാലോ, പിന്നെ എന്തിനാ വെറുതെ മാന്യത കാത്തു സൂക്ഷിക്കുന്നു? ചോദിച്ചത് താങ്കൾക്ക് അനുകൂലമായ കാര്യം ചോദിച്ചു. ഇപ്പൊ ഏതായാലും നടന്നിട്ടില്ല, അത് നടക്കാൻ സാധ്യത കുറവാണ്. അത് പറയുന്നേ എന്റെ കാര്യം നടക്കുകയല്ലോ. പിന്നെ പറഞ്ഞുണ്ടല്ലേ, ഒന്ന് സംസാരിക്കട്ടെ. ഇതേ എന്റെ പൊന്ന് സുധീഷ് ബ്രദറെ, ഈ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് പച്ചയ്ക്ക് നുണ പറയാനുള്ള ഒഡാസിറ്റി എന്തുവാ നിങ്ങൾ സഖാവ്? കൊടിത്തോട്ടം പറയട്ടെ, കൊടിത്തോട്ടം പറയട്ടെ. കൊടിത്തോട്ടം പാസ്റ്റ് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം നിങ്ങളോട് ചോദിച്ചു ആ രഹസ്യങ്ങളുടെ പൊതികൾ ഒന്നൊന്നായി അഴിക്കാനെന്നും. താഴെ ഇപ്പൊ പല ആളുകളും കേട്ടോണ്ടിരിക്കുകയാണ്, റെക്കോർഡ് ചെയ്യാനൊക്കെ സംവിധാനം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുകള് ഏതായാലും നമുക്ക് ശക്തമായ നിലയിൽ അനിൽക്കോടത്തോട്ടം പാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങളായിട്ട് അവസരം കളയരുത്. സുധീഷ് അത് ഞാൻ തൽക്കാലം അത് പറയില്ല. പറയൂ സുധീഷ്, നമ്മള് ഞാൻ പ്രതികരിച്ചോട്ടെ. ഇപ്പൊ സാർ പുള്ളി പറയുന്നില്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും സാർ? ഞാന് ഈ പിണറായി വിജയൻ സാറിനെ നേരിട്ട് കണ്ടിട്ടില്ല, അതാണ് സത്യം. അദ്ദേഹത്തിന്റെ പ്രസംഗം ദൂരെ നിന്ന് കേട്ടിട്ടുണ്ട്, നേരെ ഇങ്ങനെ കണ്ടു എന്ന് പറയത്തക്ക ഒരു ഓർമ്മയില്ല. ഞാൻ സി പി എമ്മിൽ കണ്ടിട്ടുള്ള അടുത്ത് കണ്ടിട്ടുള്ള നേതാവ് നായനാരാണ്. പ്രമുഖ നേതാക്കന്മാരെ കണ്ടിരിക്കുന്നത് നായനാര്, താഴോട്ടൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അടുത്തത് സി പി എമ്മിലെ നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. അവരുടെ പേരുകൂടെ അങ്ങ് കേട്ടോളൂ, എന്നെ വിളിച്ച് സഹായം ചോദിച്ചിട്ടുള്ള ആളുകളുടെ പേര് കേട്ടുള്ളൂ. ഉദയഭാനു സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലയുടെ നേതാവ്, അതുപോലെ തന്നെ കെ അനന്തഗോപൻ മുൻ നേതാവ്, എനിക്ക് കേട്ടോളൂ. എന്റെ വീട്ടിൽ വന്നിട്ടുള്ള സി പി എം നേതാക്കളേ ഉള്ളൂ. ഞാനെടുത്ത് എന്റെ വീട്ടിൽ ആരുടെ തിന്നതിറങ്ങാൻ പോകുന്ന ഒരാളല്ല. ആ പദം ഉപയോഗിക്കേണ്ടി വന്നതിൽ ഗതികേടുണ്ട്.
എൻ്റെ വീട്ടിൽ വന്ന് ദേശായിമാനിയുടെ വരിസംഖ്യ 3000 രൂപ ഒരുമിച്ച് 3 കൊല്ലം മുമ്പ് പിരിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച മുതലേ പത്രം ഇട്ട് തുടങ്ങി. ഓർത്തോണം എന്നെ വന്ന് കണ്ടിട്ടുള്ള ആളാണ് കെ ജെ തോമസ്, അതായത് ദേശായിമാനിയുടെ ഇപ്പോഴത്തെ മാനേജർ. ഓർത്തോണം എന്നെ വന്ന് കണ്ടിട്ടുള്ളൂ, റെക്കോർഡ് ചെയ്തു, ഒരു കുഴപ്പമില്ല, ഒരു പ്രയാസമില്ല. റജിയേട്ടൻ, റജിയേട്ടൻ എന്ന് പറയുന്നത് റജി സക്രിയ, നമ്മുടെ എറണാകുളം സോറി പിന്നെ കോട്ടയം ജില്ലയിലെ നേതാവ്. ഇവരൊക്കെ എന്നെ വന്ന് കണ്ടിട്ടുള്ളൂ, ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടുള്ളൂ. അതിന്റെ കാരണം ഞാനൊരു ആത്മീയ രംഗത്ത് നിൽക്കുന്ന ആളെന്നും എന്റെ കൂടെ 10 പേരുണ്ടെന്നും ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. ഞാൻ നേതാവൊന്നുമല്ല, അതുകൊണ്ട് വന്ന് കാണുകയും മാന്യമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്, അല്ലാതെ വേറെന്തും കാര്യം സാധിക്കാൻ വന്നല്ല. ഇനി അടുത്തത്, ഞാൻ കേരളത്തിലെ ഒരൊറ്റ രാഷ്ട്രീയ പ്രവർത്തകന്റെ അടുത്ത് സഹായം തേടി പോയിട്ടില്ല, ഒറ്റ ഒരാളിന്റെ അടുത്ത് പോയിട്ടില്ല, ഒരാളുടെ ഒരു ചില്ലി കാശിന് പോയിട്ടില്ല, ചായ കുടിക്കാൻ നിന്നിട്ടില്ല, തിരിച്ചുപോയി. ഇന്നുവരെ ഇന്നിനി ഞാൻ പി സി ജോർജ് കണ്ടു, ഞാൻ ഇത് എന്നെ അറിയാവോന്ന് അറിയാതിരിക്കാൻ വേണ്ടി മാറി മാറി നിന്നു. പുള്ളി എന്നെ കയറി വന്ന് വിളിക്കുകയാണ് ചെയ്തത്, കാരണം എന്റെ വീട് മുറ്റത്താണ് ഉരുദപ്പെട്ട എൽ ഡി എഫിന്റെ നേതാക്കളെല്ലാം വന്ന് പ്രസംഗിച്ചിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടിൽ. എന്റെ ജേട്ടന്റെ മോൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, താങ്കൾ അതൊക്കെ പരിശോധിക്കും, നാട്ടിൽ പോയി തിരക്ക്, അതാണ് ചെയ്യേണ്ടത്. ചുമ്മാ അറിയില്ലാത്ത കാര്യം കയറി പറയരുത്. അടുത്ത കാര്യം, ഇവരുടെ കൂടെ ഞാൻ ഒരു തുണ്ട് ഭൂമിയോ ഒരു ഒരു സ്ഥാനമാനമോ ഒരു അധികാരമോ ഒരു അവകാശമോ ഇന്നുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ സി പി എമ്മിന്റെ പ്രവർത്തകനെ ആയിരുന്നിട്ടില്ല, ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ്, സി പി എമ്മിന്റെ ഒരു ഘടകത്തിലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് കൃത്യമായിട്ടറിയാം ഈ സി പി എം പദവി കൊടുക്കുന്നത്, താങ്കൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. സി പി എം ഒരു സ്ഥാനം കൊടുക്കുന്നത് പാർട്ടി കേഡർ മെമ്പർമാർക്കാണ്, താങ്കൾക്കറിയില്ല, അതാകാര്യം. പാർട്ടിയുടെ കേഡർ മെമ്പർമാരായിട്ട് പാർട്ടിയോട് കൂറു പുലർത്തിയ ആളുകൾക്കാണ് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത്, അങ്ങനെയാണ്. അല്ലാതെ പുറകെ നടന്ന ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് ചോദിച്ചാൽ, ആര് ചോദിച്ചാലും കിട്ടുന്ന സംഗതി അല്ലത്. അത് കൊടുക്കുന്നതിന് നിയമവും കാര്യമൊക്കെ ഉണ്ട്, കാരണം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരും പണിയെടുത്തവരുമായ അതിന്റെ സഹാക്കൾക്ക് അവർ കൊടുക്കും. അല്ലെങ്കിൽ മറ്റു പാർട്ടിയിൽ നിന്ന് പെട്ടെന്ന് കൂറുമാറി വന്ന ഒരാളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു അധികാരമൊക്കെ കൊടുക്കും. ഞാൻ ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയുടെ ഒരു പ്രവർത്തകനല്ലാതിരിക്കുന്ന എനിക്ക് എന്ത് സ്ഥാന, ഞാൻ എന്താ പോയി ചോദിക്കേണ്ടത്, എന്താ പുള്ളി അദ്ദേഹത്തോട് ചോദിക്കേണ്ട ആവശ്യം എനിക്കെന്താ, ഒരാവശ്യവും ഇല്ല. ഒന്നും ഈ നാടി വരെ ചോദിച്ചിട്ടില്ല, നാളെ തൊട്ട് ചോദിക്കാൻ അദ്ദേഹത്തോടൊന്നല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധിയോടും മോഡിജിയോടും പോലും വ്യക്തിപരമായ ഒരു ആവശ്യവും ചോദിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്റെ റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്നിടത്ത് ഇവരോടൊക്കെ നമുക്ക് പ്രക്ഷോഭമുണ്ട്, അത് പറഞ്ഞുകൊണ്ടിരിക്കും, അത് നിർവഹിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, ഞാൻ ഇതിനു മുമ്പ് എത്രയോ ഘട്ടങ്ങളിൽ പിണറായി വിജയൻ സർക്കാവിനെതിരെ ലേഖനം എഴുതിയിരിക്കുന്നതിന് മുമ്പ് 2007 എഴുതിയിട്ടുണ്ട്, പത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. കാരണം വി എസിന്റെ നിലപാടുകൾ ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് അന്ന് എഴുതിയിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങളിൽ. പിന്നീട് അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയമല്ലേ, പൊതുജീവിതം അങ്ങനല്ലേ. അതായത് ഇദ്ദേഹത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. രണ്ട്, പിണറായി വിജയന്റെ അടുത്ത് പോയ ഒരാളൊരു കാര്യം അപേക്ഷിച്ചു, അദ്ദേഹം അത് നിരസിച്ചാൽ ഇതുപോലൊരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ഒരിക്കലും അറിയില്ല. അതാണ് അടുത്തുകൂടി മനസ്സിലാക്കണം. അവരൊക്കെ വലിയ നേതാക്കന്മാരാണ്, ഒരാവശ്യം ഉന്നയിച്ചില്ല. അദ്ദേഹത്തിന്റെ രീതി നടക്കുകയല്ലെങ്കിൽ നടക്കുകയില്ല, നടക്കുമെങ്കിൽ നടക്കും, അത് തീർത്തു പറയുന്ന ആളാണ്. പിന്നെ അവിടെ കൊണ്ട് അത് തീർന്നു, പിന്നെ അതിന്റെ വലിയ കാര്യങ്ങളില്ല. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ ക്ലബ് ഹൗസിൽ കൂടിയിരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്, അവർക്ക് നമ്മുടെ ബന്ധങ്ങളും കണക്ഷനും ഒന്നും അറിയില്ല, മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്കറിയില്ല ഇതേക്കുറിച്ചൊന്നും, സഖാവ് അന്വേഷിക്ക്. ഞാനിതിലെ നിങ്ങളുടെ പ്രമുഖ പല സഖാക്കൾക്കും വേണ്ടി ഒരു കാലത്ത് ലേഖനം എഴുതിയിട്ട് അവരുടെ പേര് വിടുന്ന പതിവുണ്ട്, പോയി അന്വേഷിച്ചാൽ അറിയാം. അല്ലെ, താങ്കൾ ഇങ്ങോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം ദേശാഭിമാനിലൊക്കെ വന്ന ലേഖനങ്ങൾ, മനസ്സിലായിട്ടുണ്ടോ? അത് ഞാൻ പുറത്തോട്ട് അങ്ങനെ ഇരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അത് വേറെ വരും. പിന്നെ അത് എന്റെ മാന്യതയല്ല, മനസ്സിലായിക്കോണം, അത് എന്റെ മാന്യതയല്ല, അത് നിങ്ങൾ ഓർത്താൽ മതി. പിന്നെ ഈ വിധത്തില് നിങ്ങൾ വെറുതെ എന്നെ ഈ എന്താ പറയാ, ഈ കമ്മ്യൂണിസവും പഠിപ്പിക്കരുത്, മാർക്സിസവും പഠിപ്പിക്കരുത്. കാരണം ഞങ്ങളൊക്കെ ഇതിൽ തോട്ടം തൊഴിലാളികളാണ്, അതിൽ ജനിച്ചു വളർന്ന ആളുകളാണ്, വിപ്ലവ വീര്യം കണ്ട് മടുത്ത ആളുകളാണ്, തീവ്ര കമ്മ്യൂണിസം കണ്ടിട്ടുണ്ട്, അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി മനസ്സിലാക്കിയിട്ടുണ്ട്, നോർമലായ കമ്മ്യൂണിസം ഉണ്ട്, സ്യൂഡോ കമ്മ്യൂണിസം ഉണ്ട്, ഇതെല്ലാം കണ്ട് ചെറുപ്പം മുതലേ ഇതിനകത്ത് വളർന്നു വന്ന ആളുകളാണ്. നിങ്ങൾ നാട്ടിൽ തിരക്കിയാൽ ഇത്തരം കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ നമ്മുടെ നാടിന്റെ കാര്യമൊക്കെ പറഞ്ഞു, അവിടെ തിരക്ക് അപ്പം മനസ്സിലാവും എന്താണ് കമ്മ്യൂണിസം എന്നും ഞങ്ങളൊക്കെ എങ്ങനായിരുന്നെന്നും ഒരു കാലത്ത് എങ്ങനെ പ്രവർത്തിച്ചെന്നും ഒക്കെ അവിടെ അറിയാം, മനസ്സിലായില്ലേ? അതിനകത്തൊന്നും ഒരു പേടിയില്ല, നിങ്ങളുടെ സെറ്റപ്പും ഒക്കെ അറിയാം, ഇടതുപക്ഷത്തിന്റെ സെറ്റപ്പും അറിയാം, സുഡാപ്പികളുടെ സെറ്റപ്പും അറിയാം, നിങ്ങൾ രണ്ടുകൂടെ കൂടുമ്പോൾ ഉണ്ടാകുന്ന സംവിധാനം അറിയാം, ഇതെല്ലാം ശരിക്കറിയാം. എന്നിട്ട് ഞങ്ങൾ എന്ത് ധൈര്യത്തിലാണ് പറയുന്ന അറിയണ്ടേ? അത് ഞങ്ങളുടെ ധാർമ്മികമായ ആ ബോധ്യമാണ്. നിങ്ങളുടെ എല്ലാം പ്രശ്നം കേട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഫേക്ക് ആയിട്ട് ഓരോന്ന് പറയുക, ഇതൊന്നും കൊണ്ട് നമ്മളെ അത് ബാധിക്കില്ല. പിന്നെ ഈ ആരോപണം പറഞ്ഞ ആള് ലോകത്ത് എവിടെങ്കിലും പോയിരുന്ന് തെളിയിക്കണം. ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ രേഖ ഇരിക്കാന്നല്ലേ പറഞ്ഞത്, രേഖ പുറത്തുവിടും. ഈ ഒറ്റ രേഖ പുറത്തുവിട്ടാൽ എന്നെ സ്തംഭിപ്പിക്കാനാവുമല്ലോ. അതെന്താ പറ്റാത്തത്? അദ്ദേഹത്തിന് എന്താ പറ്റാത്തത്? ഇതേ രേഖ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ? സി പി എമ്മിന്റെ ഔദ്യോഗികമായ രഹസ്യം ഈ മനുഷ്യൻ ചോർത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പിണറായി വിജയനെ കണ്ടിട്ട് ഞാനൊരു കാര്യം ചോദിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഔദ്യോഗികമായ ഒരു കാര്യമുണ്ടല്ലോ, ഞാൻ പോയി ചോദിക്കുന്നു. അത് ഇദ്ദേഹം അറിഞ്ഞെന്ന്, ലോകത്താരും അറിയാത്ത കാര്യം ഇദ്ദേഹം അറിഞ്ഞെന്ന്. എന്റെ പൊന്നു സഖാവെ, ഇതൊക്കെ പഴയ അടവാണ്, ഇതൊന്നും ഇങ്ങോട്ട് വരരുത്, നാണം കെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചോദിക്കേണ്ട അദ്ദേഹത്തോട്? എനിക്ക് എന്താ അവകാശം അദ്ദേഹം ചെയ്തു തരാനുള്ളത്? ഞങ്ങളെല്ലാം മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ. ഞാനിപ്പോ ഇതിനകത്ത് ഒരു പദവി മേടിച്ച്
ഒരു ഇതിനകത്തൊരു വസ്തുത പറയാം, ഞാനിപ്പോൾ ഒരു സീറ്റ് ചോദിക്കുക, ഞാൻ തോറ്റുപോകില്ലേ? കാരണം ഞാനൊരു മതവിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാള് ഈ മണ്ഡലത്തിൽ മത്സരിച്ചാൽ തോറ്റുപോകില്ലേ? തോറ്റുപോകും. ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാൽ, ഞാൻ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും തോറ്റുപോകില്ലേ? സി പി എമ്മിന്റെ ആളായിട്ട് നിന്നാൽ തോറ്റുപോകില്ലേ? കാരണം ഞാനൊരു മതവിശ്വാസിയാണ്, മതത്തിന് വേണ്ടി പ്രസംഗിച്ച ആളാണ്, അതിനുവേണ്ടി നിൽക്കുന്ന ആളാണ്, ആത്മീയതയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന ആളാണ്. അത് എനിക്ക് ഹിന്ദു വോട്ടുകൾ കിട്ടുമോ? കാരണം ഹിന്ദുവിസത്തിലെ തിരുമലക്കെതിരെ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ എടുത്തിട്ടാ പോരെ തിരിച്ചപ്പുറത്ത്. ഞാൻ സീറ്റ് ചോദിച്ചോ, ഞാൻ സ്ഥാനം ചോദിച്ചോ, ഏതെങ്കിലും ഒരു ഇത് ചോദിച്ചാൽ എനിക്ക് കിട്ടുമോ? എനിക്കത് കൊണ്ടുനടക്കാനുള്ള പ്രാപ്തിയുണ്ടോ? അതെല്ലാം പോട്ടെ, എനിക്കിത് കൊണ്ടുനടക്കാനുള്ള പ്രാപ്തിയുണ്ടോ? എനിക്ക് അതിനുള്ള പ്രാപ്തിയൊന്നുമില്ല. ഞാനൊരു ആക്ടിവിസ്റ്റാണ്, ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ ആണ് ഞാൻ സംസാരിക്കുന്നത്. ആ എനിക്ക് പക്വത പോരാ, എനിക്കിതൊന്നും കൊണ്ടുനടക്കാനുള്ള ശേഷിയില്ല. എനിക്ക് എൻ്റെ പരിമിതി അറിയാം, എൻ്റെ കഴിവ് അറിയാം, എൻ്റെ പരിമിതി അറിയാം. അതുകൊണ്ട് എന്തോ സുധീഷോ എന്തോ ഇതിന്റെ പേര്, പേരെങ്കിലും ഒറിജിനലും ഇട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഈ കള്ളം പറയാൻ ഇത് രണ്ടു ഒരു ഒരു ഗുണമാണെങ്കിലും സ്വന്തം പേര്, ഞങ്ങൾക്ക് പേരിട്ടല്ലേ വരുന്നത്, സ്വന്തം പേരിട്ടാണ് ഞങ്ങൾക്ക് വരുന്നത്. അങ്ങനെയൊക്കെ വാ. അതൊരു സഖാവിന് വേണ്ട ഏറ്റവും വലിയത് സ്വന്തം നിലപാടുകളുള്ള ധീരതയും സമർപ്പണം ഒക്കെയാണ്. അത് പാതി സഖാക്കൾക്ക് കിട്ടില്ല, അതായത് കാര്യം. ഇതൊക്കെ ക്ലോൺ ചെയ്തെടുക്കുന്ന സഖാക്കളാണ്, പാതി എസ് ഡി പി ഐയും പാതി സി പി എമ്മുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റാതെ വരും. സഖാവായിട്ട് വരിക, ഈ ഇസ്ലാമിനെ ന്യായീകരിക്കുക, അതൊക്കെ നമുക്ക് മനസ്സിലാകും. പക്ഷെ ഇങ്ങനെ കഥകൾ മെനയുമ്പോൾ അത് കുറെ കൂടെ വിശ്വാസ്യത വരുന്ന കഥകൾ മെനയാനായിട്ട് ശ്രമിക്കണം. കഴിഞ്ഞ ദിവസം പറഞ്ഞോട്ടെ, ഞാൻ എന്താണ്ട് എങ്ങാണ്ട് കാശ് തട്ടിപ്പ് നടത്തി, നിങ്ങൾ അവരെ കൊണ്ട് ഇറക്കുക, അവരൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ പെണ്ണു പിടി കേസ് നടത്തി എന്ന് പറഞ്ഞു, അവരെ കൂടെ കൊണ്ടു വന്നിട്ട് നിന്നിട്ട് അവർ സംസാരിക്കട്ടെ, എനിക്കൊന്നും പ്രശ്നമില്ല, ഒരു വിഷയമില്ല കാര്യത്തിൽ. ഏത് രൂപത്തിൽ ആരോപണം വന്നാലും അതിന്റെ റേഞ്ച് എവിടെ പോകുന്നു കൃത്യം നമുക്കറിയാം. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടേ, അവരെ കൊണ്ടിരുത്തിയെങ്കിൽ ലൈവ് ചോദിച്ചോ, ഒരു പ്രശ്നമില്ല. അതുപോലെ ഞാൻ സാധനം ചോദിച്ചെങ്കിൽ, ഞാൻ വന്നിട്ട് സഖാവിന്റെ അടുത്ത് തന്നെ ചോദിച്ചെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ ഇട്, ആ ഡീറ്റെയിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? ചോദിക്കുകയായിരുന്നോ? ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അടുത്ത് ഒരു കാര്യം ചോദിക്കാൻ ചെന്ന് അങ്ങോട്ട് കേട്ടില്ല, ചോദിക്കാൻ പറ്റത്തൊന്നുമില്ല, അത് അപേക്ഷ വെക്കണം, റിട്ടേൺ ആപ്ലിക്കേഷൻ ഉണ്ടാകണം. ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിവേദനമോ ഒരു പരാതിയോ ഒരപേക്ഷയോ എൻ്റെ രേഖ, എൻ്റെ പേര് വെച്ചൊരു രേഖ ബഹുമാനപ്പെട്ട ഭരണകൂടത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ മുഖ്യമന്ത്രിയുടെ മുമ്പിലുണ്ടല്ലോ കേട്ടോ, ബാക്കി ചിലർക്കൊക്കെ ഞാൻ സജഷൻസ് ഒക്കെ അയച്ചിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇതിനെതിരെ കംപ്ലയിൻറ്റ് അയച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്കൊരു സ്ഥാനം ചോദിച്ച് ഏതെങ്കിലും ഒരു മന്ത്രിക്കോ ഈ ഭരണാധികാരികൾക്കോ ഇതിന് സഹായം ചോദിച്ചയച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇതിന് കൈ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. മാത്രമല്ല, ഞാൻ ദുരിതാശ്വാസ ഫണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, എൻ്റെ മക്കൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ രസീത് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതല്ലാതെ ഞാനൊന്നും ഇങ്ങോട്ട് കൈപ്പറ്റിട്ടില്ല എന്നും അങ്ങേ വിനയപൂർവ്വം അറിയിക്കുന്നു. ഒപ്പം ഞാൻ ഒരു ആനുകൂല്യത്തിന് പോയിട്ടില്ല, സംവരണം വാങ്ങാറില്ല, ഞാൻ നികുതി അങ്ങോട്ട് അടച്ചിട്ടുണ്ട്, ഈ വർഷവും എൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഞാൻ ഗവൺമെന്റിൽ നിന്ന് ഞാനോ മക്കളോ കൈപ്പറ്റിയിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഷാജി ബ്രദർ ലൈനിലുണ്ടോ? ഷാജി ബ്രദർ കേക്കാവോ? ഓക്കെ, റോയ്, റോയ് ബ്രദർ നമ്മുടെ ജെന്റിൽ പറ്റത്തില്ല, എന്തിയാ ജെന്റിൽ ഉണ്ടോ ഇവിടെ? എന്തിയാ ജെന്റിൽ? ഹലോ, ഇപ്പൊ കേക്കാമോ? തീർച്ചയായും. ഈ അമ്പലത്തില് വെടി പൊട്ടിക്കുന്ന വെടിക്കാരന്റെ പട്ടീനെ ഉടുക്കു കൂട്ടി പേടിപ്പിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഈ ആദ്യം വന്ന സഹോദരന്റെ, അതായത് പുള്ളിയുടെ പേര് ഇന്ന് സുധീഷ് എന്നാണ് കേട്ടോ, മിനിയാന്ന് വേറെ പേരായിരുന്നു. പുള്ളി പറയുന്നതെന്ന് വെച്ചാൽ വിപ്ലവം വിജയിക്കട്ടെ, കമ്മ്യൂണിസം വിജയിക്കട്ടെ, അള്ളാഹു അക്ബർ, അതാണ് പുള്ളിയുടെ ഒരു ടെക്നോളജി. കാരണം പുള്ളി ഇതിനുമുമ്പുള്ള പല ഗ്രൂപ്പുകളും പറഞ്ഞ കേട്ടിട്ടുണ്ട് ഞാൻ ഒരു ഖുറാനിസ്റ്റാന്ന്. രണ്ടു ദിവസം കൊണ്ട് പുള്ളി ഇങ്ങനെ മതം മാറി കമ്മ്യൂണിസ്റ്റുകാരനായി, അതെനിക്ക് മനസ്സിലാവാത്തത്. നാണയമില്ലേ മിസ്റ്റർ, ഇത്തരം ആദ്യ ഒരു ഐഡന്റിറ്റിയിൽ നിൽക്കൂ. താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ താങ്കൾ ഈ ഇസ്ലാം മതത്തെ ഇങ്ങനെ നെരോലാക് പെയിന്റുമായിട്ട് വെള്ളയടിച്ച് വെളുപ്പിക്കാതായിട്ട് നടക്കൂ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, നമ്മൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കണ്ട. ഓക്കെ, മോഹൻ ബ്രദറെ, മോഹൻ രാജ് കേക്കാം? നിങ്ങൾ സംസാരിച്ചു, ഞാൻ ഡ്രൈവ് ചെയ്യണേ, ഞാൻ സംസാരിക്കുന്ന ടൈം ഞാൻ ബ്ലിങ്ക് ചെയ്തോ. ഓക്കെ ഓക്കെ, റോയ് ഡി ബ്രദറെ കേക്കാവോ? അതെ അതെ അതെ, ഞാന് സുധീഷ് ഇപ്പൊ വന്ന സഖാവിനെ കുറിച്ചായിരുന്നു ഒന്ന് രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിച്ചത്. ഇദ്ദേഹം പല ഗ്രൂപ്പുകളിലും അനിൽ കൊടിത്തോട്ടം സാറിനെതിരെ വളരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം. അനിൽ കൊടിത്തോട്ടം സാറിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സംഘടനയെ കുറിച്ച്, അതുപോലെ പെന്തിക്കോസ്റ്റൽ ഗ്രൂപ്പുകളെ കുറിച്ച് വളരെ സി പി എമ്മിന്റെ മറവിൽ വളരെ വ്യക്തി ആക്ഷേപങ്ങളും സാമുദായിക ആക്ഷേപങ്ങളും വളരെ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം സഹോദരൻ എന്ന് വിളിച്ചപ്പോഴും ഒരു ഗ്രൂപ്പില് ഇവർ പറഞ്ഞു സഹോദരൻ എന്ന് വിളിക്കരുത്, സഖാവ് എന്ന് വിളിക്കണം എന്ന് വളരെ ആക്ഷേപ രൂപത്തില് പല കാര്യങ്ങളും സംസാരിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അതേപോലെ വ്യക്തിപരമായിട്ട് എനിക്ക് ഈ നമ്മുടെ
ഹലാലിനെ കുറിച്ച് ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ കൊച്ചു കൊച്ചു എൻ ജി ഒ ട്രസ്റ്റുകളെയാണ് ഈ ഹലാലിൻ്റെ സർട്ടിഫിക്കേഷന് വേണ്ടി ഗവൺമെൻ്റ് അല്ല ഈ ഹലാലിനെ ബോർഡുകൾ വയ്ക്കാൻ വേണ്ടി ആശ്രയിക്കുന്നത്. ഈ നോർത്തിലെ ചെറിയ ചെറിയ ട്രസ്റ്റുകളുണ്ട്, ജാമിയത്ത് ഉലമ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കൊച്ചു കൊച്ചു ട്രസ്റ്റുകളുടെ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഈ കേരളത്തിലെ അനേക ഹോട്ടലുകൾ ചലിപ്പിക്കുന്നത്. ഈ ട്രസ്റ്റ് ചെറിയ ഒരു എൻ ജി ഒ ആണ്, ഏതെങ്കിലും ഒരു മജ്ജിദിൻ്റെയോ ഏതെങ്കിലും ഒരു ചെറിയ സംഘടന ഒരു എൻ ജി ഒ ആയിട്ട് രൂപീകരിച്ചിട്ട് ഈ ട്രസ്റ്റിനെയാണ് ഹലാൽ സർട്ടിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്തരം ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളിൽ, ഈ രജിസ്ട്രേഷന് വേണ്ടി ഇത്തരം കൊച്ചു കൊച്ചു എൻ ജി ഒയെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ രജിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു എൻ ജി ഒകളെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് വലിയ ഭീഷണിയായി തീരാനുള്ള സാഹചര്യം ഉണ്ടാവും. അതൊക്കെ വേറെ ഒരു വ്യാപാരം മാത്രമല്ല, രജിസ്ട്രേഷൻ ഒരിക്കലും ഗവൺമെന്റിനെ വിട്ട് വേറൊരു ഒരു ഒരു ഓർഗനൈസേഷനും ചെയ്യാൻ പാടില്ല. ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കണം എല്ലാ രജിസ്ട്രേഷനും. ഇപ്പൊ ഈ രജിസ്ട്രേഷൻ ഒരു പ്രൈവറ്റ് എൻ ജി ഒ രജിസ്റ്റർ ഇപ്പൊ ഹലാൽ ഹോട്ടലിനെ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം കൊടുക്കുകയാണെങ്കിൽ അത് രാഷ്ട്രത്തിന് എത്രമാത്രം വരുന്ന ദിവസങ്ങളിൽ ഭീഷണിയാകുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ സി പി എമ്മിന്റെ മറവിലിരുന്ന് വളരെയധികം ക്രിസ്തീയ സഭകളെ അധിക്ഷേപിക്കുന്ന ഈ ഇത്തരം സഹാക്കളെ നമ്മൾ വളരെ ബോധപൂർവം നാളെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം, അത് അറിഞ്ഞിരിക്കണം എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു റോയ് ബ്രദറെ. നമ്മളിവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാദം നമ്മളിവിടെ ഇവിടെ ഉന്നയിച്ചതായ കുറച്ച് പോയിന്റുകളുണ്ട്. അനിൽക്കൊടുത്തോട്ടം പാസ്റ്റർ അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഉന്നയിച്ചതായ ചില പോയിന്റുകളുണ്ട്. ആ പോയിന്റിന് വ്യക്തമായ നിലയിൽ ഒരു മറുപടിയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പല ആളുകളും ബാക്കിൽ മെസ്സേജ് അയച്ച് ഈ ഖുറാനിസ്റ്റ് എന്ന പേരിലും പല പേരിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന സൂസക്കാവിനെ പോലുള്ള ആളുകളുടെ കാര്യം പറഞ്ഞ ഇപ്പോഴും നമ്മൾ ഇത്ര സമയവും നമ്മൾ പ്രിയ സുഹൃത്തിന് സംസാരിക്കാൻ നമ്മൾ സമയം കൊടുത്തു. കാരണം അത് ഐ ബി ടിയുടെ ഒരു നിലപാടായതുകൊണ്ടാണ്. നമ്മൾ സാധാരണ ഇവരുടെയൊക്കെ ഗ്രൂപ്പിൽ ചെയ്യുന്നത് പോലെ പച്ചത്തെറി പറയലോ അല്ലെങ്കിൽ വ്യക്തിഹത്യ നടത്തിയോ ഒന്നുമല്ല. നമുക്കിവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് ഇപ്പൊ തന്നെ ഒരാൾ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി തന്നെ ഇവിടെ ആവർത്തിക്കുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ എതിർ അഭിപ്രായം കേൾക്കണം. കേൾക്കുക എന്നൊരു വിഷയം ഞങ്ങൾ ഐ ബി ടിയിൽ മുമ്പോട്ട് വെക്കുന്നുണ്ട്. കേട്ടിട്ടേ പ്രതികരിക്കുക. കാര്യം ഒരാളോട് സംസാരിക്കാനുള്ള സാമാന്യ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. അല്ലാതെ വൈകാരികമായിട്ട് വാടാ അണ്ണ വാടാ വാടാ സുഡാപ്പി വാടാ സക്കാവ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടം കൂടി വേറെ നമുക്ക് പത്ത് പേരെ ചീത്ത വിളിക്കാന്ന് പറഞ്ഞ് ഇരിക്കുന്നതല്ല. അതുകൊണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ടതായ വിമർശനങ്ങൾക്ക് നല്ല മറുപടി കൊടുക്കാൻ പറ്റും. പക്ഷെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക്, ഉദാഹരണം ഇവിടെ എന്തുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം ഇങ്ങനെയുള്ള സപ്പോർട്ട് പെൻഷൻ മുതലായി കൊടുക്കുന്നു ചോദിച്ചപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോടതി കേസ് കൊടുക്കാൻ പറയുന്ന ആ നിലവാരത്തിൽ സംസാരിക്കുന്ന മറുപടികളാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ ഹലാൽ വിഷയത്തിൽ പൊതുസമൂഹത്തിന് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ബീഫിന്റെ വിഷയത്തിൽ എത്ര പേര് ഇവിടെ കയറി നിലവിളിച്ചിട്ടാണ് ഇവിടെ ഈ പറയുന്ന റോഡിലിറങ്ങി ഓരോ കലാപരിപാടികൾ നടത്തിയത്. അപ്പോൾ ഇവിടെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ അടിമകളായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇവിടെ പ്രത്യേക മതത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് കുപ്പായം അണിഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കുണ്ടാകുന്ന ദോഷമാണ്. അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, എല്ലാ പാർട്ടിക്കാരും സ്വാർത്ഥത ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകടിപ്പിക്കുന്നവരാണ്. അവർ വോട്ട് ബാങ്കിന് വേണം. അത് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും സുഡു പാർട്ടി ആയാലും എല്ലാം തന്നെ വോട്ട് ബാങ്ക് കേന്ദ്രിച്ച് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് ഇതേ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചർച്ചയിൽ ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ചർച്ച പോകരുതെന്ന് അപേക്ഷിക്കുകയാണ്. കാര്യം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി അദ്ദേഹം ലാസ്റ്റിൽ കൊണ്ടുവന്ന് അദ്ദേഹം നശിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതാകുമ്പോൾ അദ്ദേഹത്തെ കേൾവിക്കാരുടെ മുമ്പിൽ അദ്ദേഹം എന്തോ മോശമായ ഒരാളാണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയോട് എന്തോ ചോദിച്ചു, ആ ചോദിച്ചത് പരസ്യമായി ഇപ്പൊ പറയാൻ പറ്റത്തില്ല, പറഞ്ഞ ഭയങ്കര നാറ്റക്കേസ് ആകും എന്നുള്ള തരത്തിൽ അവതരിപ്പിക്കുമ്പോൾ കേൾവിക്കാരുടെ മനസ്സിൽ ഒരു ഇത് ഇടുകയാണ്. ഈ നമ്മുടെ ചീഫ് മിനിസ്റ്ററിനോട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകാൻ കാര്യം അതിനെന്തോ ചോദിച്ചതിന് കിട്ടാത്തത് കൊണ്ടാണ്. ഇതെന്താ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ കളിയാണോ, ഗ്യാസ് മുട്ടായി ചോദിച്ചപ്പോ കിട്ടിയില്ല അതുകൊണ്ട് കുറ്റം പറഞ്ഞു നടക്കുന്നത്?
എത്രയോ ആളുകൾ ഓരോ ദിവസവും ഒരു ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ, ചീഫ് മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തോട് പല കാര്യങ്ങൾ ആവശ്യപ്പെടുന്നവർ കാണും. അത് കിട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പിടുകളാണോ ചെയ്യുന്നത്? അതല്ല, അത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ എത്രയോ പേര് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. അവർക്ക് കിട്ടുന്നതിനോട് എല്ലാവരും പാർട്ടികൾ വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരോടും പ്രത്യേകമായിരിക്കുന്ന ആവശ്യങ്ങളായിട്ട് പോകുന്നവരെല്ലാം ഇങ്ങനെയുള്ള തരംതാന്ന നിലയിലുള്ള വിമർശനം നടത്തുമെന്ന് ചിന്തിക്കുന്ന ഇതുപോലെയുള്ള ആളുകളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തെ മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ സഹോദരന്മാർ സംസാരിക്കുന്നെങ്കിൽ വിഷയത്തെ കേന്ദ്രീകരിച്ച് സംസാരിക്കുക. അത് പ്രത്യേക റിക്വസ്റ്റ് ആണ്. ജാക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ജാക്ക് കുറച്ചു മുമ്പ് സംസാരിക്കാൻ വന്നിരുന്നു, പക്ഷെ പിന്നീട് അത് നമുക്ക് മാറിപ്പോ. ജാക്ക്? ഇല്ല ഇല്ല ബ്രദറെ, ആ വ്യക്തിയെ കുറിച്ച് ഇനി സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല. പാസ്റ്റർ നല്ലപോലെ മറുപടി നൽകി. പിന്നെ എനിക്കൊരു പാസ്റ്ററിനോടൊരു, ഇന്നലെ ഞാൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു, എനിക്കൊരു ചെറിയ സംസാരിക്കാൻ കിട്ടിയില്ല ജോലി തിരക്കായതുകൊണ്ട്. പാസ്റ്ററിനോട് ചെയ്യുന്ന അപ്പോളജീസ് വർക്ക് ഭയങ്കര എന്തോ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ അപ്പോളജീസ് മേലേക്കല്ല നിൽക്കുന്ന എല്ലാവരെയും. ഒരിക്കലും നിർത്തരുത്. ഒത്തിരി ആൾക്കാർ നമ്മളൊക്കെ ഈ ഖുറാൻ അല്ലെങ്കിൽ ഇതിലുള്ള ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്, എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഒത്തിരി പേരുണ്ട്, അവരൊന്നും മുസ്ലിംസും ഉണ്ട്, അവര് ഹിന്ദുക്കളും ഉണ്ട്, അവരെല്ലാവരും പഠിക്കുന്നുണ്ട് നമ്മുടെ ഈ റൂമുകളിലൊക്കെ വന്നിരുന്നിട്ട്. അതുകൊണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരിക്കലും ഒരു സ്ലോ പോലും ചെയ്യരുത്. അതുപോലെ തന്നെ താഴെ കേൾക്കുന്നവരെല്ലാവരും ഇത് എഴുതിയെടുത്ത് പഠിക്കുക. നമുക്ക് നാളെ ഒരു കർത്താവിന്റെ നാമത്തിൽ ഒരു സൈന്, നമുക്ക് എല്ലാവർക്കും ഇത് റെഫ്യൂ ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ പാസ്റ്റർ ഓരോ കാര്യം പാസ്റ്റർ വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. ഇവരൊന്നും എന്തുവാ പാസ്റ്ററായി വന്ന് സംസാരിക്കുക, എസ്പെഷ്യലി അഫ്സൽ ആണെങ്കിൽ വന്ന് ഒരിക്കലും ഈ റെഫറൻസ് പറയാതെ സംസാരിക്കുന്ന എന്തുവാ. അവര് ഒരു ചർച്ച നടത്തുമ്പോൾ പിന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പാസ്റ്ററിനോട് ചോദിക്കാനുള്ളത്, ഇതെല്ലാമാണോ പാസ്റ്റർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം? അതിനെ കുറിച്ചൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് ക്ലാസ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ അതും അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു താല്പര്യമുണ്ട്. രണ്ട് റിക്വസ്റ്റുള്ളൂ. ദൈവം പാസ്റ്ററും ഞാൻ ബാക്കി എല്ലാവരെയും, മോഡറേറ്റേഴ്സിനെയും ബാക്കി സഹോദരന്മാരെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ആനൽ സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അതോ അടുത്തകളിലേക്ക് പോകണം? ഓക്കെ, ഇവിടെ ജാക്ക് ചോദിച്ച പ്രത്യേകിച്ച് അഫ്സലിനോടുള്ള ബന്ധത്തില്, അഫ്സലിനെ നമ്മൾ എപ്പോഴും പ്രത്യേകിച്ച് ഞാൻ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു മോഡറേറ്റർ ആയിട്ടിരിക്കുന്ന അല്ല അങ്ങനെ ഒരു ഗ്രൂപ്പില് എപ്പോഴും നമ്മൾ ഇദ്ദേഹത്തെ അല്ലെങ്കിൽ അഫ്സലിനെ പോലുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിനെതിൽ കഴമ്പുള്ള വാദം മുമ്പോട്ട് നിരത്തുന്നുകൊണ്ടല്ല, മറിച്ച് അഫ്സലിന് ഏതാണ്ട് ഒരു 8 വർഷത്തിൽ മേളിലായിട്ട് എനിക്കറിയാം. അഫ്സലിന് വേണ്ടി ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ദർശനം എന്ന പേരിൽ ഗ്രൂപ്പിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചർച്ച ചെയ്തതും ഒക്കെ ഈ അഫ്സലിനോടുള്ള ബന്ധത്തിലാണ്. പക്ഷെ അഫ്സല് ഒരു സാധാരണ മുസ്ലിങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തനാണ്. കാര്യം വെറുതെ വെള്ളം പൂശാൻ വരുന്നില്ല, പുള്ളി പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, അഫ്സലിന്റെ കസിൻ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന അബ്ബാസ് എന്ന ബ്രദർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കസിനാണ്. അദ്ദേഹം ഇപ്പോ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ പിൻപറ്റുന്ന ഒരു നല്ലൊരു സഹോദരനാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ആ പ്രിയ സുഹൃത്തിന് നമ്മൾ അവസരം കൊടുക്കുന്നത്. നമ്മളുടെ ഒരു പോളിസിയും കൂടെ നമ്മൾ പറയുകയാണ്, നമുക്ക് ഇസ്ലാമിനോട് ഐഡിയോളജിക്കൽ എതിർപ്പ് മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങളോട് നമുക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. കാര്യം ഇസ്ലാമിന്റെ ആദ്യത്തെ വിക്ടിംസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. സോ നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നു, അവര് ഇരുട്ടിലാണ്, അവർ പ്രകാശം കാണണം, അത് ക്രിസ്തുയേശു മുഖാന്തരമേ കഴിയുമെന്നും വിശ്വസിക്കുകയാണ്. ഇനി ഇപ്പൊ റെഫറൻസിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് റെഫറൻസ് തരുന്നില്ലെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു മറുപടി എന്താന്ന് ചോദിച്ചാല്, ഈ റെഫറൻസ് തരണമെങ്കിൽ ഈ റെഫറൻസ് എവിടെയാണെന്ന് ഒന്നാമത് അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത കാലത്താണ് മുസ്ലിം മതപ്രബോധകർ പോലും പല പുസ്തകങ്ങളും പല ആശയങ്ങളും പോലും, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കുമ്പോഴാണ് അവർ അറിയുന്നത് പോലും, എടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് എം അക്ബർ സാഹിബ് കഴിഞ്ഞ പുസ്തക പ്രകാശന വേളയിൽ മുഹമ്മദ് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷയം അദ്ദേഹം തന്നെ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും എന്നിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഈ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഹദീസ് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ഇതൊന്നും അല്ല പരിഹാരം, ഇതൊന്നും അല്ല പരിഹാരം. മറിച്ച് അദ്ദേഹം പറയും
നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്, നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. ഈ വെള്ളം അടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ ശരിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന എന്താണ്, ഫേസ്ബുക്കിൽ അദ്ദേഹം അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ വന്ന ചർച്ച എന്ന പേരിലാണ് അദ്ദേഹം അത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലുള്ള പല കാര്യങ്ങളും ക്രൈസ്തവ അപ്പോളജിസ്റ്റുകൾ ഉന്നയിക്കുമ്പോഴാണ് ഈ മതപ്രബോധകരും പോലും ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അപ്പൊ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടിയില്ലല്ലോ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ സാധാരണ മുസ്ലിങ്ങള് അവരുടെ ഒരു 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 ആവറേജ് മുകളിലുള്ള മുസ്ലിങ്ങള് ഈ വെള്ളിയാഴ്ച പോവുക, പ്രാർത്ഥനയ്ക്ക് പോവുക, അതിന്റെ അപ്പുറമായിട്ട് ചില വ്യക്തികൾ മാത്രമാണ് ഈ ഖുർആൻ ഒന്ന് ഓതി ഒരു നേർച്ച പോലെ ചെയ്യുന്നത്. വെച്ചാൽ ഓതുമ്പോൾ ഒരു അല്ലാഹുവിന്റെ അനുഗ്രഹം അവരുടെ മേളിലുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ അതും പോലും അറബി മനസ്സിലാക്കി അർത്ഥം അറിഞ്ഞ് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരല്ല. ചുരുക്കം ഈ മലയാളത്തിന്റെ പരിഭാഷ വന്നതോടെയാണ് കുറച്ചെങ്കിലും വ്യത്യാസം കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഹദീസുകളും ആദിമ തഫ്സീറുകളും എന്നാദി വിഷയങ്ങളൊക്കെ ഭൂരിപക്ഷം വരുന്ന പല സുഹൃത്തുക്കളും അറിയത്തില്ല. ഇവർ കേട്ടുകേളിയുടെ വെളിച്ചത്തിലാണ് പലപ്പോഴും നമ്മളെടുത്ത് വന്ന് ഈ സംസാരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പൊ ഉന്നയിക്കപ്പെട്ടതുപോലെ അനിൽക്കോടത്തോട്ടം സാറിനെതിരെ വലിയ പൊട്ടിച്ച ചീറ്റുന്ന നാറിപ്പോന്നതായ ഒരു രഹസ്യമുണ്ടെന്നൊക്കെ തെളിവില്ല സംസാരിക്കുന്നത് പോലെ തന്നെ അവർക്കും പലതും ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുന്നു. ഒരു രസകരമായ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഓക്കെ ആ സഹോദരൻ ഇവിടെ ഇല്ല, രാവിലെ ഒരു ചർച്ച നടക്കുമ്പോൾ ഈ ഖുറാനിലെ മുഹമ്മദ് ഏറ്റവും വെറുത്തതായിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേരും ചരിത്രവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് അമേരിക്കയെ കുറിച്ചാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഹമ്മദീ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വന്നു. അപ്പോൾ ഇതുപോലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടും ഒക്കെ ഒരു കാര്യത്തെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ്. സോ റഫറൻസ് കൊണ്ടുവരാത്തതിന്റെ കാര്യം പലപ്പോഴും അവർക്ക് റഫറൻസ് അറിയത്തില്ല. രണ്ടാമത്തെ അവര് നേരിട്ട് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച കാര്യങ്ങളും അല്ല എന്ന് ഉള്ളതാണ് പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഉള്ള ആളുകളാകട്ടെ, അവര് നമ്മൾ പറയുന്ന റെഫറൻസ് വെച്ചാണ് പിന്നെ പോയി അത് അങ്ങനെയാണോ എന്ന് പരിശോധിച്ചിട്ട് അതിനെ എങ്ങനെ വെള്ളം പൂശണമെന്ന് അവരോട് വരുന്നത്. സോ ഈ ഒരു കോംപ്ലിക്കേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ആ കോംപ്ലിക്കേഷന് അതൊക്കെ പഠിക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്, ഞങ്ങളൊക്കെ പറയുന്നത് തന്നെയാണ്. അവർ ഇസ്ലാം പഠിക്കട്ടെ, കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ വെളിച്ചം അവരുടെ ഉള്ളിൽ വരും. കൂടുതൽ വെളിച്ചം വരുമ്പോൾ ആ യഥാർത്ഥത്തിലുള്ള പ്രകാശം ക്രിസ്തുവാകുന്ന വെളിച്ചത്തിലേക്ക് വരാനുള്ള സഹായമാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, വീക്കെൻഡ് വീക്കെൻഡ് ബ്ലിങ്ക് ചെയ്തായിരുന്നു. വീക്കെൻഡ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത ആളിലേക്ക് പോവാണ്. ആ ഹലോ എവരിവൺ, എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഇങ്ങനെയൊരു ഗ്രൂപ്പ് തുടങ്ങിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊരു പറഞ്ഞോട്ടെ. നമ്മൾ ഇവിടെ ഒരു ഹെഡിങ് ഇട്ടിട്ട് ആ ഹെഡിങ്ങിൽ നിന്ന് ഒത്തിരിയേറെ നമ്മൾ അകന്നു പോവുകയാണ്. ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവർ ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്, ബാഹ്യ ശക്തികൾ. അതിപ്പം ആര് അവരെ വ്യക്തിപരമായിട്ട് പറയല്ലോ കേട്ടോ. അപ്പൊ അവർ വന്നെയും തടുമ്പോൾ നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് പോകാതെ ഒത്തിരിയേറെ ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു സജഷൻ അതുകൊണ്ട്, സബ്ജക്റ്റ് വൈസിൽ ടൈം ഫ്രെയിംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു 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 കമ്മ്യൂണിക്കേഷൻ ഒന്ന് ചെയ്യണം. അത് അല്ലാതെ തന്നെ പ്രബോധനപരമായിട്ട്, അതായത് ജനറൽ ആയിട്ട് ടോപ്പിക്കിൽ ചെയ്യാനായിട്ട് വേറെ ഇടണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള കോർ മുന്നോട്ട് നമ്മുടെ രാജ്യത്തെ നയിക്കുവാനായിട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അത് അടിമത്തമാണ്, ശരിക്കും അടിമത്തമാണ്. ആ അതുകൊണ്ടാണ് ഇവരെല്ലാം അവരുടെ നേതാക്കൾ എന്ത് പറയുന്നോ അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇസ്ലാമും, അതും അടിമത്തമാണ്. അതുകൊണ്ട് ദാവാക്കാർ എന്ത് പറയുന്നോ അതിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം കേരളത്തിൽ ചിന്തിക്കാൻ ശേഷിയുള്ള ഏക ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത് ഈ രണ്ട് വിഭാഗങ്ങൾക്ക് അടിമപ്പെടാത്തതും എന്നാൽ ദേശത്തെ സ്നേഹിക്കുന്നതുമായ വ്യക്തികളാണ്. അപ്പോൾ ഈ ഇവരുടെ ഈ അടിമത്തമാണ് ഇവർ ക്രമേണ ഇവർ രണ്ടുപേരും കൂടെ കൂടി കേരളത്തെ മുഴുവൻ വിഴുങ്ങുകയാണ്. ഞാൻ വിചാരിക്കുന്നു ഈ മുസ്ലിം ലീഗ് പോലുള്ള മുസ്ലിം സംഘടനകൾ അവരാദ്യകാലങ്ങളിൽ ഈ മുസ്ലിം സമുദായത്തോട് കാണിച്ച പ്രീണനവും സ്നേഹവും കേരള ദേശത്തോട് കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളം മറ്റൊരു ഒരു സിംഗപ്പൂരോ മറ്റൊരു ദുബായോ ആയി മാറിയേനെ. ഈ അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തെ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പാർട്ടി, ഞാനൊരു ഒരു കേരള കോൺഗ്രസ് ഫോളോവറായിരുന്നു, ഇന്ന് ഞാൻ ലജ്ജിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ദേശത്തെ നയിക്കേണ്ടവർ, ബോധമുള്ളവര് അത് അവരുടെ അധികാരത്തിന് വേണ്ടി അവരുടെ ആശയങ്ങളെല്ലാം പണയപ്പെടുത്തി. ഇപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യം, ദയവായിട്ട് ഇങ്ങനെയുള്ള ഇപ്പൊ മുമ്പ് കണ്ട ആ സഹോദരനെ പോലുള്ളവർ, അവരൊക്കെ അജ്ഞതയിലാണ്. അവരെ വെറുതെ വെച്ച് നമ്മൾ വിസ്തരിക്കരുത്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് വേറൊരു ചാനൽ നിങ്ങൾ തുടങ്ങണം. ഇവിടെ കുറച്ച് എന്നെ പോലുള്ള സമയമില്ലാത്തവരൊക്കെ വന്ന് കയറുന്ന എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോ ഞാൻ പ്രതീക്ഷിക്കുന്ന എന്താണ്, ഇതിലൂടെ മുസ്ലിം ലീഗിന്റെ പൊള്ളത്തരം വെളിച്ചത്ത് വരുന്നു. ഇതിലൂടെ കുറച്ചുകൂടെ ഡോക്യുമെന്റ്, കാരണം
നമ്മൾ അനിൽ പാസ്റ്ററെ പോലുള്ള, ഞാൻ പറയുകയാണ് ഇത്രയേറെ ഞാൻ ആ വ്യക്തി അത്ര കണ്ട് ബഹുമാന അങ്ങനെ ഉയർത്തി പറയല്ല, പക്ഷെ ഇത്രയും അധ്വാനിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇതുപോലെ തെളിവുകൾ ആയിട്ട് വരുമ്പോൾ, ആ ജനങ്ങളെ പ്രബോധിപ്പിക്കാനായിട്ട് വരുമ്പോൾ ആൾക്കാർക്ക് വളർച്ചയാണ് വേണ്ടത്. ഈ മറ്റവരെന്താണ് ചെയ്യുന്നത്, അടിമത്തത്തിന്റെ അടിമകളായിരിക്കുന്നവർ അവരിവിടെ വന്ന് നമ്മളെ പിടിച്ചു കെട്ടി താഴത്തെ ലെവലിൽ തന്നെ നിൽക്കുകയാണ്. ഇത് അടുത്ത ലെവലിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ഹലാൽ എടുത്തിട്ടു. ഇതൊക്കെ ജനങ്ങൾ അവെയറായി അതെല്ലാം ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി, ആൾക്കാർ കേറാതായി തുടങ്ങി, അവർ നിലവിളിക്കാൻ തുടങ്ങി, ഇതൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെയുള്ള മുസ്ലിങ്ങൾ സഹോദരങ്ങളിലെ 90%, ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, 90% അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ശരിയത്ത് നിയമം അനുസരിച്ചാണ് അവരുടെ ഹൃദയം പോകുന്നത്. അപ്പോ ഓൾറെഡി അത് ഓൾറെഡി അവരുടെ എല്ലാ വിഷനിലും ഭാവനയിലും എല്ലാം അതുണ്ട്. ഇനി അത് ബൈ ലോ ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. അതിനുള്ള നീക്കങ്ങളാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒന്നും മുജാഹിദ് ബാലശ്ശേരി ഒന്നും 10 വർഷത്തിനുള്ളിൽ കേരളത്തെ ഇസ്ലാമാക്കുന്ന ഒന്നും പറയത്തില്ല. കാരണം അതുപോലെയാണ് ഈ പാർട്ടിക്ക് അടിമകളായ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം ഇവരുടെ കീഴിലാണ്. കോൺഗ്രസിലെ രക്ഷണം മിണ്ടുന്നുണ്ടോ? കാരണം അവർക്ക് മിണ്ടാൻ പറ്റത്തില്ല, കാരണം അവരുടെ കക്ഷത്തിലാണ്. കേരള കോൺഗ്രസ് ആയിട്ട് എല്ലാം അവരുടെ കക്ഷത്തിലാണ്. ഇപ്പൊ ആകെ മൊത്തം പ്രതിപക്ഷമായിട്ടുള്ളത് കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തിന്റെ ശബ്ദമായിട്ടുള്ളത് ഈ സോഷ്യൽ സർവീസ് സോഷ്യൽ ക്ലബുകളോട് വരുന്ന നിങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരും ക്രൈസ്തവ മിഷണറിമാരുമാണ്. അപ്പം ആ ഒരു ലക്ഷ്യം നിങ്ങൾ മറക്കരുത്. നിങ്ങളെ വളഞ്ഞ് ആക്രമിക്കാനായിട്ട്, ഭീഷണിപ്പെടുത്താനും, ഇതുപോലുള്ള ഇല്ലാത്ത അവഖ്യാതികൾ പറയുവാനും ഈ ദേശദ്രോഹികൾ, സോറി കേട്ടോ, ക്ഷമിക്കണേ, ഒത്തിരി വേദനയുണ്ട്. 1997 ഞാൻ നാടുവിട്ടൊരു വ്യക്തിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഓരോ വ്യക്തിക്കും ഓരോ വർഷം തോറും 1,00,000 രൂപ വെച്ച് കടമാക്കുന്നതല്ലാതെ ഗവൺമെന്റ് വേറൊരു ഒരു നന്മ പ്രവർത്തി ചെയ്യുന്നില്ല. അത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ട് അത് വിളിച്ചു കൂവിയിട്ട് ഇതാ കേരളം നല്ല മുന്നോട്ട് പോകുന്നുള്ള വിഡ്ഢിവേഷം കെട്ടിയ രാജാവിനെ പോലെ ഈ പ്രജകളെ ഇതുപോലെ ഈ പണ്ട് വിവേകാനന്ദ പറഞ്ഞ പോലെ ഒരു ഭ്രാന്താലയമാക്കി പോവാണ്. എന്റെ ദേശത്തോടുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ മതം ഞാനങ്ങ് മാറ്റിവെക്കുകയാണ്, എന്റെ വിഷം ഞാനങ്ങ് മാറ്റിവെക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ ഇതിന് പ്രതികൂലമായിട്ട് വരുന്നവരെ ദയവായിട്ട് ഇതിനകത്ത് കയറ്റി നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കരുത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വേറൊരു ഗ്രൂപ്പ് തുടങ്ങുക. ആൾക്കാർ സമയമുള്ളവരും ഇങ്ങനെ വെള്ളയടിക്കേണ്ടവരും അവിടെ വന്ന് വെള്ളയടിക്കട്ടെ, നമുക്ക് ആളുണ്ടെ പോയി ചെയ്യുക. ഇവിടെ ദേശത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈ രാജ്യത്തിന് നന്മ ആഗ്രഹിക്കുന്നവർ, ഇവിടെ മറ്റൊരു ശോഭനമായ ഭാവി. ഇന്ന് നമ്മുടെ ഈ രാജ്യം സിംഗപ്പൂർ പോലെ, യൂറോപ്പ് പോലെയോ, ദുബായ് പോലെയോ ആകേണ്ടതായിരുന്നു. കോടാനുകോടി പൈസ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ ഇസ്ലാം തീവ്രവാദികളുടെ സൂത്രത്തിലെടുത്ത് ഇവര് ഈ കേരളത്തെ മുഴുവൻ അവരുടെ കക്ഷത്തിലാക്കി. ഇത് തിരിച്ചറിഞ്ഞ് ആൾക്കാർ പ്രതികരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് ആൾക്കാർ ഇറങ്ങി വരികയാണ്. അപ്പൊ അവർക്ക് നിങ്ങൾ ദയവ് ചെയ്ത് റൂം കൊടുത്ത് ഇങ്ങനെ സമയം കളയരുത്. കാരണം ഒത്തിരി പേര് കേൾക്കാനുണ്ട്, അവരെല്ലാം വിട്ടിട്ട് പോകും. ഇതുപോലെ എനിക്കറിയാം നമുക്ക് ആശയം പറയേണ്ടതുണ്ട്, പക്ഷേ ഇങ്ങനെ ഇപ്പൊ ഇന്നൊരു വിഷയത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ആ വിഷയമേ മാത്രമേ ആദ്യം സംസാരിക്കാവുള്ളൂ. അതിനെ സംബന്ധിച്ച് ഒരു കൺക്ലൂഷൻ എത്തിയ ശേഷം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് സംസാരിക്കാനോ ആശയവിനിമയത്തിനോ സമയം കൊടുക്കുക. അങ്ങനെ ഇല്ല സാറേ, നമ്മളെ സംബന്ധിച്ചോളം ഈ പ്രതിപക്ഷ ശബ്ദത്തെ ഒതുക്കുക എന്നില്ല. നമ്മുടെ മുസ്ലിം സഹോദരന്മാർ സംസാരിക്കാൻ വന്നാൽ അഹിതകരമാണെങ്കിലും നമ്മളത് കേൾക്കാനും അവർക്ക് മറുപടി പറയാനും ബാധ്യസ്ഥരാണ്. ചർച്ചയ്ക്ക് ജനാധിപത്യ സ്വഭാവം ഉണ്ടാകും. നമുക്ക് ഇപ്പോ എന്താ, ഇപ്പോ ഇവിടെ വന്ന് സംസാരിച്ച ആള് സുധീഷ് ഫെയ്ക്കാണെന്നറിയാം, അദ്ദേഹം സുഡാപ്പിയാണെന്നറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ഈ ചർച്ചയിൽ, കാരണം ഞങ്ങള് ഒരാൾ ചർച്ചയ്ക്ക് വരുമ്പോഴേ അവരുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കാൻ പാകത്തിനുള്ള സെറ്റപ്പ് നമുക്കുണ്ട്. അവർ പറയാൻ പോകുന്ന എതിരാണെന്നറിയാം, പക്ഷെ അവർക്ക് പറയാനുള്ളത് കൂടി നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ നമ്മളും അവരും തമ്മിൽ വ്യത്യാസമില്ല. അവർ നമ്മുടെ അതിഥികളാണ്. വീട്ടിൽ വരുന്ന ഒരാളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ വീട്, നമ്മുടെ റൂമിൽ അവർ വരുന്നു, അവരിന്ന് കേൾക്കണം. പലരും ഇതേ രീതിയിൽ അഭിപ്രായപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അഭിപ്രായങ്ങളോട് അസഹിഷ്ണുത വേണ്ട, ഒന്നത്. രണ്ട്, അവരുടെ അഭിപ്രായത്തെ പിന്തുണയ്ക്കുന്നവരും താഴെ ഇരുന്ന് കേൾക്കാനുണ്ടാകും. അവരും രണ്ടു വശവും കേൾക്കട്ടെ, നിഷ്പക്ഷമതികളും രണ്ടു വശവും കേൾക്കട്ടെ. അതിനാണ് ഞങ്ങൾ ഈ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ സഹപ്രവർത്തകർ പോലും ഇവർക്ക് സമയം കൊടുക്കരുത് എന്ന് പറയുന്ന രീതിയുണ്ട്. അത് ജനാധിപത്യപരമല്ല, നമ്മൾ അത് ശീലിക്കാൻ പ്രായോഗികമായി. ഓക്കെ ഓക്കെ, ഞാൻ അങ്ങയുടെ മാന്യതയെ ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ എന്റെ ഉദ്ദേശിച്ചത് ഇത് മാത്രം, അവരെ അംഗീകരിക്കരുത് എന്നുള്ളതല്ല. നമുക്കിപ്പോ ഒരു ഒരു വിഷയം നമ്മൾ വിടുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് അറിയാനുള്ള ആഗ്രഹങ്ങൾ, അല്ലെ, അറിയാൻ വേണ്ട, അത്യാവശ്യം വേണ്ട, അറിയേണ്ട കാര്യം. ഇപ്പൊ ഈ ലീഗിന്റെ ജിഹാദ് എന്താണ്, അത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനെതിരെ എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് അറിയാനാണ് നമ്മൾ ഇങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കലും ഞാൻ അങ്ങ് തെറ്റിദ്ധരിക്കരുത്, ഞാൻ അവരെ അവഗണിക്കുന്നതല്ല. പക്ഷെ നമ്മളൊരു പരിധി വിട്ട് നമ്മൾ ഇതുപോലെ ചർച്ച
എങ്ങും എത്താത്ത രീതിയിൽ അവർ വലിച്ചോണ്ട് പോകുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത കൊണ്ട് മാത്രം പറഞ്ഞതാകട്ടോ, അല്ലാതെ ഒരിക്കലും അവരെ ആരെയും നമ്മൾ അവഗണിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല. നമ്മള് എന്ത് ലക്ഷ്യമാണോ നമ്മുടെ ഇതിനകത്ത് ഈ ഗ്രൂപ്പ് ഇട്ടിരിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് തടയപ്പെടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, കേൾക്കുന്ന എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ, എല്ലാവർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഈ അടിമത്ത വ്യവസ്ഥയിൽ നിന്ന്, അത് എന്തിന്റെ ആയാലും രാഷ്ട്രത്തിന്റെ ആയാലും ഈ രാഷ്ട്രീയത്തിന്റെ ആയാലും മതത്തിന്റെ ആയാലും അടിമത്ത വ്യവസ്ഥയിൽ നിന്ന് മാറി ദേശത്തെ സ്നേഹിക്കുന്ന, ദേശത്തിന് നന്മ ചെയ്യുന്ന, തലമുറയെ നല്ല തലമുറയ്ക്ക് ഒരു ഭദ്രതയിടുന്ന ഒരു 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 ജനവിഭാഗം ഈ ഒരു ശുശ്രൂഷയിലൂടെ നമ്മുടെ ദേശത്തിനുണ്ടാകട്ടെ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന അപ്പോളജറ്റിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ സത്യം, അതായത് ആ ക്രൈസ്തവതയെക്കുറിച്ചുള്ള തെറ്റായ ബോധ്യങ്ങൾ, അതായത് പൈസ കൊടുത്ത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, സത്യം എല്ലാവരും അറിയട്ടെ. അത് ആത്മീയമായിട്ടാണേലും ഭൗതികമായിട്ടാണേലും നിങ്ങൾ ചെയ്യുന്ന ഈ ശുശ്രൂഷയുടെ സകല മനുഷ്യരും സത്യം അറിയട്ടെ. അതിനായി എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു ബ്രദർ. നമ്മൾ ആക്ച്വലി നമ്മൾ റഷ് ചെയ്യാൻ കാരണം, നമുക്ക് 6 മണിക്ക് നമ്മുടെ ഒരു വേറൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഇസ്ലാം വരുന്നതിന് മുമ്പേ, ഓക്കെ, ഇസ്ലാം വരുന്നതിന് മുമ്പേ ഉള്ള ആ പീരീഡ് ഓഫ് ടൈമിനെ, ഇരുണ്ട കാലഘട്ടം എന്ന്, ഇസ്ലാം വന്ന ശേഷമാണ് അറബ് ലോകത്തിന് മാറ്റമുണ്ടായെന്നുള്ള വിഷയത്തെ, സാധാരണ മുസ്ലിം ഉന്നയിക്കുന്ന വിഷയമാണ്, ഒരു ചരിത്രപരമായ ഒരു പഠനമാണ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ IBT ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക നമ്മുടെ, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്ത ഒരു തീരുമാനമല്ല, മറിച്ച് ഞങ്ങൾ വളരെ പ്രാർത്ഥനയോടെ വളരെ ചിന്തിച്ച് പ്ലാൻ ചെയ്ത് IBT ഒരു തീരുമാനമായിരുന്നു. നമ്മളിവിടെ എതിർ അഭിപ്രായമുള്ളവരെയും നമ്മൾ സംസാരിക്കാൻ അവസരം കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിൽ RSS ബന്ധപ്പെട്ട ആളുകളും വരാറുണ്ട്, STP ആയിട്ട് ബന്ധപ്പെട്ട ആളുകളും വരാറുണ്ട്, അങ്ങനെ യുക്തിവാദികൾ വരാറുണ്ട്, നിരശ്രമതക്കാർ വരാറുണ്ട്. എല്ലാ ആളുകൾക്കും സംസാരിക്കാൻ അവസരം കൊടുക്കും. കാരണം ഈ എതിരാളികൾ അഭിപ്രായം പറയുമ്പോൾ മറുപടി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് അസ്വസ്ഥ ഉണ്ടായിട്ട് പെട്ടെന്ന് അവിടെ വായടയ്ക്കുന്ന ചില ഗ്രൂപ്പുകൾ കണ്ടേക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിയെ കൂടുതൽ, വ്യക്തിയുടെ ആശയത്തെക്കാളും കൂടുതൽ വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് സംസാരിക്കുന്നവരുണ്ടായേക്കാം. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇതൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. അത് മുകളിൽ തന്നെ നിങ്ങൾക്കാണ്, IBT ക്രിസ്ത്യൻ ഡിബേറ്റ് എന്നാണ്. ഇതൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ക്രിസ്ത്യൻ മൂല്യങ്ങൾക്കും അതുപോലെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ ക്രിസ്തു മനുഷ്യരെ ഉൾക്കൊണ്ടതുപോലെ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നു. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ ആളുകളെ, നമുക്കറിയാം വരുന്ന ആളുകൾ ഏത് ടൈപ്പാണെന്ന്, അവരവർക്ക് ചിലപ്പോൾ പറ്റുന്ന പോലെ ചില മരുന്നുകൾ കൊടുക്കും. പക്ഷെ അതും വളരെ ബഹുമാനത്തോടെ, സ്നേഹത്തോടെ അണ്ണാക്കില മരുന്നൊഴിച്ചു കൊടുക്കുക എന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. സോ ഞങ്ങൾക്കറിയാം ബാക്കപ്പിൽ തന്നെ പല മെസ്സേജുകളും വരാറുണ്ട്, ഇപ്പൊ സുധീഷിനെ പുറത്താക്കുക, അങ്ങനെ ആക്കുക, ഇങ്ങനെ. അദ്ദേഹത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയേണ്ട കാര്യം 300-400 പേർക്ക് കേൾക്കാൻ ഒരു അവസരം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് സിജോ ബ്രദറിലേക്കും സൽമൺ ബ്രദറിലേക്കും അനിൽ സാറിലേക്കും പോയിട്ട് നമുക്ക് ഗ്രൂപ്പ് ക്ലോസ് ചെയ്യാവുന്നതാണ്. മോഹൻ ബ്രദറെ ഡ്രൈവിംഗ് കഴിഞ്ഞെങ്കിൽ സംസാരിക്കാം. ഓക്കെ, സാർ പറഞ്ഞതിനോട് കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാൻ മാത്രമേ. അതായത് ഇപ്പോ ഈ ഇടതു കേരളത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൽ കേരളത്തില് ഒരു മതേതര സ്വഭാവം നിലനിർത്താൻ കഴിവുള്ള സംഘടന എന്ന രീതിയിലായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇടതുപക്ഷം നിലപാട് കാണുമ്പോൾ മതേതര സമൂഹത്തിന് വളരെ വേദനയുണ്ടാകുന്ന അനുഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ സമൂഹങ്ങളെയും ഒരു സംഘടന, അവർക്ക് അതിനുള്ള ശക്തിയുണ്ട്. കാര്യം അവർക്ക് ഉള്ള ഒരു പാർട്ടിയല്ല CPM. പക്ഷെ അവർക്ക് അവരുടെ സ്വന്തം കാലിൽ ആരെയും ആശ്രയം നിൽക്കാതെ
ആശ്രയിക്കാതെ നിൽക്കത്തക്ക കെട്ടുറപ്പുള്ള ഒരു പാർട്ടി ആയിരുന്നു ആണ് സി പി എം. പക്ഷെ അവരെന്തിന് ഈ മത സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന് ഒരു ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മത സംഘടനയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ആവശ്യമില്ല. അതേപോലെ കെട്ടുറപ്പുള്ള ഒരു ഒരു സംഘടനയാണ് സി പി എം. പക്ഷെ ഇപ്പോൾ കാണുന്നതല്ല. ഇപ്പോൾ ഇതിനെ ഈ പാർട്ടിയെ നയിച്ച നല്ല പ്രമുഖരായ ആൾക്കാരുണ്ടായിരുന്നു. അവരൊന്നും ഒരു മത സംഘടനയും കീഴിൽ പോയിട്ടുള്ള ഒരു നേതൃത്വം അല്ല ആയിരുന്നില്ല ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ ഇപ്പോൾ കാണുന്നത് വളരെ വളരെ വിഷമപ്പെടുത്തുന്ന പല സംഗതികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് പറയുമ്പോൾ ഒരു പ്രത്യേക മതത്തെ അളവറ്റ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രീണിപ്പെടുത്തുകയും സി പി എം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ മൈനോറിറ്റിക്കുള്ള അതിൻ്റെ വിഷയത്തിലൊക്കെ ഹൈക്കോടതി വരെ എതിരെ വിധിച്ചിട്ടും അതിനെതിരെ അപ്പീൽ സുപ്രീം കോടതിയിൽ അപ്പീലിൽ പോകാൻ തക്കവണ്ണം ഈ സി പി എമ്മിനെ ഭരിക്കുന്ന പ്രീണന നയം എന്താണ്? നമ്മൾ കണ്ടല്ലോ ഒരു കോടതി വിധി ഇവിടെ ഇവിടെ ശബരിമല വിഷയത്തിൽ കോടതി വിധി വന്നതിൻ്റെ പിറ്റേന്ന് അത് നടപ്പിലാക്കി. അതേപോലെ ഒരു കോടതി വിധി വന്നപ്പോൾ അതിനെതിരെ അപ്പീൽ പോകാനാണ് സി പി എം ശ്രമിക്കുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സി പി എം തീവ്രവാദ സംഘടനകളുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, കെ ടി ജലീൽ മന്ത്രിയായിരുന്നപ്പോൾ പലരോട് സംസാരിച്ചല്ലോ, ഒരു ഒരു മതത്തിൽപ്പെട്ടവരുടെ മാത്രം പഠന മതപഠനത്തിന് അവർക്ക് പിന്നെ അവർക്ക് എന്താണ് അവർക്ക് പിന്നെ അവർക്ക് ശമ്പളം പിന്നെ അതുപോലെ തന്നെ പെൻഷൻ ഇതൊക്കെ അതുപോലെ ആണല്ലോ മറ്റു മതവിഭാഗത്തിലുള്ളവർക്ക്, ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ഒക്കെ തുടങ്ങിയ മതം അവർ അവരെയൊക്കെ മതപഠനത്തിന് അവർ ഒക്കെ പിന്നെ സഹായിക്കേണ്ടതല്ലേ. അതിന് ഇവിടെ ആ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഇടത് വലത് മുന്നണി കോൺഗ്രസ് എന്നോ സി പി എം എന്നോ ഒന്നുമില്ല, ആ ഒരു ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ആ ഒരു വ്യക്തി പോലും ഒരു മെമ്പർ പോലും എഴുന്നേറ്റ് ചോദിച്ചില്ല എന്തുകൊണ്ട് മറ്റുള്ള മതവിഭാഗത്തിൽ പഠിപ്പിക്കുന്ന അവർക്ക് ഈ ആനുകൂല്യം കൊടുക്കേണ്ടതല്ലേ എന്ന് ഒരു മെമ്പർ പോലും ഒരു അസംബ്ലി മെമ്പർ പോലും എഴുന്നേറ്റ് ചോദിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നമ്മളെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതൊക്കെ ഒരു തീവ്രവാദ മതത്തിൻ്റെ അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾക്ക് അടിപ്പെട്ടു പ്രവർത്തിക്കും സി പി എം അടിപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ഈ പാർട്ടി അല്ലെങ്കിൽ സി പി എം എന്ന ഇടതുപക്ഷ സമൂഹം അത് അത് കണ്ട് തിരുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിജോ ബ്രദർ. ലൈനിലുണ്ടെങ്കിൽ സംസാരിക്കാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, നമ്മളിവിടെ സംസാരിച്ചതിൻ്റെ ഒരു ചുരുക്ക രൂപം, ഇന്ന് കേരളത്തിൽ നിലവിലുള്ള മതേതര പാർട്ടികൾ അവരെല്ലാവരും ഒരു പ്രീണന നയമാണ് പിന്തുടരുന്നത്. ഒരു പ്രത്യേക സമൂഹത്തിന് മാത്രം സമൂഹത്തെ പ്രീണിപ്പിക്കുന്ന ആ നിലപാടിനെയാണ് നമ്മൾ സത്യത്തിൽ ചോദ്യം ചെയ്യുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ നിലപാട് അവരുടെ പേരുകൊണ്ട് തന്നെ അവരൊരു മതേതര പാർട്ടിയല്ല എന്ന് വ്യക്തമാണ്. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഞങ്ങൾ മതേതര പാർട്ടിയാണെന്നുള്ളതാണ്. എന്നാൽ അവരുടെ നിലപാടുകളിലൂടെ അവർ ശക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളൊരു വർഗീയ പാർട്ടിയാണ് എന്നുള്ളത്. അപ്പൊ ഇത്തരം കപട മതേതര മുഖങ്ങളെ നമ്മൾ പിച്ചിച്ചീന്തണം, എക്സ്പോസ് ചെയ്യണം. ഇവിടെ നമ്മുടെ വിഷയാവതരണത്തിൽ അനിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ ഇത് തമ്മിലുള്ളൊരു ഒത്തുകളിയാകാം. പി എസ് സി വകുപ്പ് ബോർഡിന്റെ അത് പി എസ് സിക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ സമരം ചെയ്യാമെന്ന് തീരുമാനിച്ച, പള്ളികളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ച ലീഗ് അത് ഒരു മാറ്റാനുള്ള തീരുമാനത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സംശയ ദൃഷ്ടിയോടെയാണ് അതിനെയൊക്കെ കാണാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇവർ തമ്മിലുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ ഒരു ഭാഗം സി പി എമ്മിന്റെ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. ഏത് സാഹചര്യത്തിലും സി പി എമ്മിന്റെ കൂടെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗിന് ഇനി ഇടത് പാളയത്തിലേക്ക് പോകാനുള്ള തടസ്സങ്ങളൊന്നും നമ്മൾ ഒരു തരത്തിലും കാണുന്നില്ല. അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായിട്ട് എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും
മതേതരത്വം പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഒരു പ്രീണന പാതയിലാണ്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ഗതി അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അവിടെ മനുഷ്യത്വം ഇല്ലാതാകുന്നു, വേർതിരിവുകൾ ഉണ്ടാകുന്നു, മനുഷ്യനെ വേർതിരിച്ച് കാണരുതെന്നുള്ളതാണ് ഇവർ പലരും മുന്നോട്ട് വയ്ക്കുന്ന ആശയം. പക്ഷെ വേർതിരിച്ചാണ് കാണുന്നത്. ആ വേർതിരിവുകളെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്, എക്സ്പോസ് ചെയ്യുന്നത്. അത് ഇനിയും ശക്തമായിട്ട്. ഓക്കെ, താങ്ക് യു സൽമൻ സാറേ. എന്തെങ്കിലും ആഡ് ചെയ്യാൻ? ആ, പ്രൈസ് ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മോഡറേറ്റർമാരായിരിക്കുന്ന അനിൽ സാറ്, അതുപോലെ സിജോ പാസ്റ്റർ, അതുപോലെ ജോർജ് പാസ്റ്റർ, എല്ലാവർക്കും നന്ദി. ഞാൻ അഥവാ അവസരം ടൈം കൂടുതലെടുക്കുകയാണെങ്കിൽ ദയവായിട്ട് ജോർജ് പാസ്റ്റർക്ക് ഇടപെടണം. ഞാൻ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഈ വഖഫ് ബോർഡിന് ഞാൻ ഒന്നാമത് വലിയൊരു പൊളിറ്റിക്സ് അറിയുന്ന അല്ലെങ്കിൽ അതിലോട് കാര്യം ഞാൻ കുറേ കാലമായിട്ട് കേരളത്തിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഈ വിഷയത്തിനകത്ത് അറിയുന്ന ഒരാളല്ല. ചിലപ്പോൾ ഞാൻ പറയുന്നതിനകത്ത് കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. അത് അനുസരണ പോലത്തെ ആളുകൾക്ക് തുടർന്ന് അതിനകത്ത് ഗണ്ണിക്കുകയും ചെയ്യാം. സത്യത്തിൽ ഈ വഖഫ് ബോർഡിൻ്റെ ഈ കുറച്ചിവിടെ പറഞ്ഞിരിക്കുന്ന ലീഗിൻ്റെ പ്രഹസന സമരം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഇടതുപക്ഷത്തിൻ്റെയും ഒരു പ്രീണനവും കൂടെ ഇതിനകത്തുണ്ട്. അപ്പം അതും കൂടെ സത്യത്തിൽ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ഈ ലീഗിൻ്റെ ഒരു കൃത്യമായ കൺട്രോളിനകത്താണ് ഈ വഖഫ് ബോർഡ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ അതിനകത്ത് 100-120 ഇടയ്ക്കെങ്ങാണ്ടാണ് അതിനകത്ത് പോസ്റ്റുകൾ ഉള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. ജോലിയുമായി ബന്ധപ്പെട്ട് ഏകദേശം അത്രയും പോസ്റ്റുകളാണ് ഉള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. ഇതിനകത്ത് എ പി കാന്തപുരത്തിൻ്റെ ആളുകൾക്ക് കൃത്യമായ അവസരങ്ങൾ കിട്ടുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ എ പി ആളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാന്തപുരം ബഹുമാനപ്പെട്ട കാന്തപുരം സാറിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് കൂടുതലും ഇടതുപക്ഷത്തോടാണ് ചായ്വ്. അപ്പോൾ ഇത് പി എസ് സിക്ക് വിട്ടാൽ മാത്രമേ അല്ലെങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ ഇത് ലീഗിൻ്റെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങൾ പോവുകയും ഈ പറയുന്ന ഈ കാന്തപുരം സാറിൻ്റെ എ പി വിഭാഗത്തിൻ്റെ ആളുകളിലേക്ക് അല്ലെങ്കിൽ അവർക്കും കൂടെ ഇതിനകത്ത് അവസരം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഒരു പ്രീണനം കൂടെ ഇതിനകത്തുണ്ട്. എ പി വിഭാഗത്തെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു ഒരു ചെറിയ ഒരു ചരടുവലി, ഒരു അന്തർധാര ഇതിനകത്ത് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഒരു ഒന്നാമത്തെ മനസ്സിലാക്കൽ. ഇതിനകത്ത് ഞാൻ ഈ പറയുന്നതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അനിൽ സാറിനെ പോലത്തെ ആളുകൾക്ക് പ്രതികരിക്കാം. ഇതാണ് എൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടിനകത്തും ഈ ഒരു ഒരു ഭാഗത്ത് ഇത് പ്രഹസനമാണെങ്കിൽ മറുഭാഗത്ത് ഇതൊരു പ്രീണനവുമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഇതിനകത്ത് നമ്മളിവിടെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും ഈ ഹലാലുമായി ബന്ധപ്പെട്ട വിഷയം. ഈ ഹലാലുമായി ബന്ധപ്പെട്ട് ഇതിനകത്തൊരു സാമൂഹിക പ്രശ്നമുണ്ട്. പലപ്പോഴും നമ്മൾ ഇതിനകത്ത് ഞാൻ അവരുടെ വിശ്വാസത്തെ മാനിക്കുന്നു കേട്ടോ. നമ്മൾ ഒരു ഒരാളുടെ വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഒരാളുടെ ഞാനതിനെ മാനിക്കുന്നു. എൻ്റെ പ്രിയ ഇസ്ലാം സുഹൃത്തുക്കളെ ഞാൻ അവരുടെ വിശ്വാസം തീർച്ചയായിട്ടും മാനിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഉണ്ടാകുന്നൊരു സാമൂഹിക പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരു വ്യക്തി, ഞാനിത് മറ്റൊരു ഗ്രൂപ്പിലും പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനകത്ത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ആ സംഭവം പറയുന്നത്. കാര്യം ഞാൻ അവിടെ പറഞ്ഞപ്പോഴും എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് ആ പോസ്റ്റ് വായിച്ച ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ആ മിസ്റ്റേക്ക് ചിലപ്പോൾ ഇവിടെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ അതിൻ്റെ ആകെ തുക പറയാണ്. അദ്ദേഹം ഇട്ട പോസ്റ്റ് ഇങ്ങനെയാണ്, ഇവര് അളിയന്മാർ ചേർന്നിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൻ്റെ സാമൂഹിക പ്രശ്നമാണ്. ഞാൻ അതും കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. ഇനി അഥവാ സമയം ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് മോഡറേറ്ററൊക്കെ ഇടപെടുകയും ചെയ്യാം. രണ്ട് ഒരളിയനും അളിയനും കൂടെ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അത് ഒരളി ഒന്നാമത്തെ ആള് ഒരു കോഴിക്കടയും മറ്റേ ആള് അദ്ദേഹത്തിൻ്റെ അളിയനായിരിക്കുന്ന മറ്റേ ആള് ആ കോഴിക്കടയോട് ബന്ധപ്പെട്ട് ചില കോഴി ഈ ചിക്കൻ ഫുഡ് ഐറ്റംസുകൾ കൂടെ കൊടുക്കത്തക്ക രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും ഈ ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ടവരല്ല, മറ്റൊരു മതത്തിൽപ്പെട്ടവരാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റാണ് കേട്ടോ. ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അങ്ങനെ തന്നെ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ്. ചിലപ്പോൾ എല്ലാം ഒന്നും ശരിയാകണമെന്നില്ല, എൻ്റെ കുറേയൊക്കെ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുകയാണ്.
അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരാളെ നിയമിക്കുന്നു, ഈ ഈ കോഴി ഫാമിൽ ഈ പറയുന്ന ചിക്കൻ സ്റ്റാളിനകത്ത് ഒരാളെ നിയമിക്കുന്നു, ജോലിക്കാർ നിയമിക്കുന്നു. അദ്ദേഹവും അവിടെ ഇസ്ലാമിക ഇസ്ലാം വിശ്വാസത്തിൽപ്പെട്ട മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ഒരാളല്ല. ഇവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഹലാൽ എന്ന് പറയുന്ന ഈ സംഗതി ഇല്ലാതെ ഈ ബിസിനസ് മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇതെങ്ങനെ കിട്ടും, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ പരിപാടി എന്ന്, ഈ പറയുന്ന ഹലാൽ ബോർഡ് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറയുന്ന സ്ഥാപനത്തിൽ ഒരു മുസ്ലിം ജോലി മുസ്ലിം വിശ്വാസത്തിൽപ്പെട്ട ഒരാൾ ജോലി ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് ഹലാലായിട്ടുള്ള ഈ പറയുന്ന സംഗതി വെക്കാൻ പറ്റൂ. ഇനി അഥവാ വെച്ചാൽ തന്നെ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. ചിലപ്പോൾ ഇവർ പറയും അത് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും വെക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാലും ഇതൊന്നും പ്രാക്ടിക്കലായ കാര്യമല്ല. ഇതൊക്കെ നമുക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പം ഒരു 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 മത ഒരു ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ ഈ പറയുന്ന പോലെ ഇത് ഞങ്ങൾ ബോർഡ് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സമൂഹം ആ ഒരു മത മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇത് അറിയുന്ന പക്ഷം ഇവിടെ ഒന്നും ആരും ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല. ഇതിന് വെറുതെ നമ്മൾ ഈ വെറുതെ തർക്കിച്ച് ജയിക്കാം എന്നല്ലാതെ ഈ സാമൂഹിക പ്രശ്നത്തെ ഒന്നും പരിഹരിക്കപ്പെടാൻ പറ്റുകയില്ല. എന്തായാലും ഞാൻ പോസ്റ്റിലോട്ടുള്ള കാര്യം പറയാം. അപ്പോൾ അവിടെ ഒരു ഒരു മുസ്ലിം വിശ്വാസിയെ നിയമിക്കണം. നിയമിച്ചെങ്കിലേ ഈ പറയുന്ന രീതിയിലുള്ള ഹലാലിൻ്റെ കൃത്യമായ ഈ ബോർഡുകളും മറ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റുകയുള്ളൂ ഈ ബിസിനസ് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പം നിലവിൽ അവരുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനും വരികയാണ്. നിലവിലുള്ള ഒരു 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 ഈ പറയുന്ന കോഴി ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഈ പറയുന്ന ഫാമിനകത്തുള്ള ആളെ അവിടെ ഉള്ള ജോലിക്കാരനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ നിലവിൽ ആ ജോലിക്കാരൻ എല്ലാ രീതിയിലും യോഗ്യനായിരിക്കുന്ന സമയത്ത് ആ ആ വ്യക്തിയെ അവിടെ നിലനിർത്തിക്കൊണ്ട് മൂന്നാമതൊരാളെ ഈ പറയുന്ന ഇസ്ലാം മതവിശ്വാസിയെ നിയമിക്കണം. അപ്പോൾ എക്സ്ട്രാ പൈസ പോവുകയാണ്. ഇവിടെയാണ് സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ രീതിയിലും യോഗ്യതയുള്ള ഒരു ക്രിസ്ത്യാനിയോയോ ഹിന്ദുവോ ആയിരുന്നാൽ ആ അയാൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല, അയാൾ അവിടെ നിന്ന് പിരിച്ചു വിടണം. അല്ലെങ്കിൽ അയാൾ ഈ പറയുന്ന ഒരു എക്സ്ട്രാ ഒരു വ്യക്തിയെ ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അവിടെ നിയമിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം വരികയുള്ളൂ. അപ്പോൾ ഇവർക്ക് അനാവശ്യമായ ഒരു തുക ഒരു ശമ്പളത്തിൽ ഇനത്തിൽ ഇവർക്ക് പോവുകയാണ്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നത് അവസാന ആ പോസ്റ്റിൽ അവസാനം പറയുന്നത് ആ കട പൂട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. കാര്യം ഇത് മുന്നോട്ട് പോകാൻ ഇവർക്ക് പറ്റാതെ പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമൂഹിക പ്രശ്നത്തെ നമ്മൾ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇതിനകത്തുള്ള സാമൂഹിക പ്രശ്നം വരുന്ന സമയത്ത് ഞങ്ങൾ ആശങ്കാകുലരാണ് ആകുമ്പോൾ അതൊരു തെറ്റായിട്ട് ഞങ്ങളുടെ ഇസ്ലാം മത സമൂഹം കാണാൻ പറ്റില്ല എന്നുള്ളതാണ്, കാണരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ഹംബിൾ റിക്വസ്റ്റ്. ഇനി ഇത് ഇവിടെ കൊണ്ട് നിന്നോ, ഇത് ഇവിടെ കൊണ്ട് നിന്നിട്ടില്ല. ഇത് ഈ ഭക്ഷണത്തിൽ മാത്രമാണോ? ഇവിടെ ഹലാൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലാറ്റുകൾ വെളിപ്പെടുകയാണ്, ഫ്ലാറ്റ് ഉണ്ടാക്കിയപ്പോൾ വെളിപ്പെടുകയാണ്. മറ്റ് നമ്മൾ സിജോപാസ്റ്ററാണ് ഇവിടെ പറയാൻ തോന്നുന്നു, മഞ്ഞൾപ്പൊടിയിലും മറ്റതിലും അങ്ങനെ ഓരോ കാര്യത്തിലും ഹലാൽ എന്ന് പറയുന്ന ഫുഡിൻ്റെ ഇത് ഫുഡിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ പോലും വെളിപ്പെടുന്നു. അവസാനം ഇത് കോണ്ടത്തിൽ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വളരെ ദയനീയമായ സ്ഥിതി എന്ന് പറയുന്നത്. നമ്മൾ ഭക്ഷണത്തിൽ മതമില്ല എന്ന് പറയുന്ന ഒരു ഒരു അതുകൂടെ പറഞ്ഞത് പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഞാൻ നിർത്തുകയാണ്. ഭക്ഷണത്തിൽ മതമില്ല എന്ന് പറയുന്ന ഒരു എന്താണ് DYFI ഭക്ഷണ വിളമ്പലം എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഇത് പണ്ടത്തെ ഞാൻ സിനിമ പൊതുവെ കാണാറില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പൊതുവെ കാണാറില്ല. പക്ഷെ ഞാൻ പണ്ടൊക്കെ സിനിമ കാണുന്ന ഒരാളായിരുന്നു. ഈ പണ്ടത്തെ ഒരു സിനിമയ്ക്കകത്ത് ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് രണ്ട് ക്ലൈമാക്സ് ആണ്. വലതിലോട്ട് വലത് എന്താണ് തെക്കോട്ട് പോകുമ്പോൾ ഒരു ക്ലൈമാക്സും മറ്റേ നമ്മുടെ വടക്കോട്ട് പോകുമ്പോൾ വേറെ ക്ലൈമാക്സും ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു ഒരു പ്രഹസനമായിരുന്നു ഇവിടെ ഈ ഭക്ഷണത്തിന് മതമില്ല എന്ന് പറയുന്ന ഈ റഹീമിനെ പോലത്തെ ആളുകൾ ചെയ്ത വലിയ കാര്യം. നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണത്. അപ്പോൾ ഇതൊക്കെ ഇതൊന്നും പ്രാക്ടിക്കലായത് സാമൂഹിക പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് യഥാർത്ഥം. ഇവിടെ ഭക്ഷണത്തിന് മതം കൃത്യമായിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ഭരണകൂടം നമ്മളോട് വിളിച്ചു പറയുന്നു. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഇതൊരു സാമൂഹിക പ്രശ്നമാണ് എന്ന് തന്നെ വിളിച്ചു പറയുന്നു. അങ്ങനെ ഞാൻ നിർത്തുകയാണ്. ദയവായിട്ട് മോഡറേറ്ററിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു അവസരം. സാറേ കൺക്ലൂഡ് ചെയ്യാം. ബഹുമാനരായ സുഹൃത്തുക്കളെ, എന്താണ് നമ്മുടെ ചർച്ച എന്നത് ഇതിനകം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്.
ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യേണ്ടി വന്ന സന്ദർഭം, നമ്മുടെ രാജ്യത്ത് വിശേഷിച്ച് കേരളത്തിൽ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ഒരു ബോധത്തെയാണ് എക്കാലത്തും നമ്മളെല്ലാം പ്രതിനിധീകരിച്ചത്. എന്നാലൊരു 10-20 വർഷത്തിലധികമായി നമ്മുടെ ഇടയിലെ മുസ്ലിം ഭൂരിപക്ഷ സമൂഹങ്ങൾ തികച്ചും മതപരമായി ജീവിതത്തെ കണ്ട് അങ്ങേയറ്റം സമൂഹത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തി, അതൊരു സമ്മർദ്ദ രാഷ്ട്രീയ ശക്തിയായിട്ടൊക്കെ വളർത്തി സർക്കാരുകൾക്ക് മീതെ അമിതമായി ബലപ്രയോഗം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം. ആന്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്ന ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞ ഓർമ്മമാണ്, ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി ചിലതൊക്കെ സാധിച്ചെടുക്കാൻ ശ്രമിക്കുന്നു, അതിന്റെ പേരിൽ ആന്റണി ഏറെ പീഡിപ്പിക്കപ്പെട്ടു, അതൊക്കെ നമുക്കറിയാം, സ്ഥാനം തന്നെ തെറിച്ചു. അവിടുന്ന് കാലം ഒത്തിരി മുമ്പോട്ട് പോയി. ഈ സമ്മർദ്ദത്തിന് കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അവിടെ ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ സമൂഹങ്ങളും ഏറെ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, ക്രൈസ്തവ സമൂഹം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചില പ്രതികരണങ്ങളും രീതികളുമാണ് ഇപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്നും ഹലാൽ ബോർഡുകൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കേരളത്തിലൊരു അറബിവൽക്കരണം, അതും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ മതവൽക്കരിക്കുന്ന ഒരു രീതിയും കണ്ടിട്ടില്ല. അവിടുന്ന് പിന്നെയും കാലം മുമ്പോട്ട് പോകുമ്പോൾ 80-20 എന്ന പേരിൽ ഒരു സംവിധാനം ഇവിടെ നിലനിന്നിട്ടുണ്ട് സ്കോളർഷിപ്പിൽ. അതും നിയമം മൂലം ഹൈക്കോടതി റദ്ദ് ചെയ്ത കാര്യം, അതിനെതിരെ വീണ്ടും ഭരണകൂടം പോയിട്ട് കേസ് നടത്തുന്ന സ്ഥിതി ഉണ്ടായി. ഏറ്റവും കൂടുതലത്തെ അവസ്ഥ നമ്മുടെ നാട്ടിൽ വഖഫ് ബോർഡ് എന്ന സ്ഥാപനം, പലർക്ക് വഖഫ് ബോർഡിനെ കുറിച്ച് വലിയ അറിവില്ല, സെൽവൻ സോളമൻ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞത് വളരെ വസ്തുതാപരമാണ്. വഖഫ് ബോർഡ് സർക്കാർ അധീനതയിലുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ കീഴിൽ മുസ്ലിം പ്രോപ്പർട്ടി, വഖഫ് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇവയെല്ലാം അവ സുരക്ഷിതമായി പരിപാലിച്ചു പോകാനും നടത്താനും വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. അത് ഒരു സ്ഥാപനം എന്ന നിലയിൽ ഗവൺമെൻറ് അധികാരത്തിൻ്റെ കീഴിൽ വരുന്ന ദേവസ്വം ബോർഡ് പോലെയുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ നിയമനം നടത്തി വന്നത് ഇക്കാലം അത്രയും മുസ്ലിം വിഭാഗങ്ങളിലെ ചില തൽപര സംവിധാനങ്ങളും കക്ഷികളും ഒക്കെയാണ്. ആ അധികാരം ഗവൺമെൻറിൽ നിഷിപ്തമാക്കിക്കൊണ്ട് പുതിയ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. അതിനെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നു. ഈ മുസ്ലിം ലീഗ് അതിൻ്റെ ഭാഗമായിട്ട് നാളെ നടത്താനിരുന്ന ഒരു സമരമുണ്ട്. ആ സമര രീതി അവരുടെ ജുമാ മസ്ജിദ്, നാളത്തെ നമസ്കാരമുണ്ടല്ലോ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം, അവിടെ കൂടി വരുന്ന ജനത്തോട് ഇത് പ്രസംഗിപ്പിച്ച് സർക്കാർ ഇതാ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുന്നു എന്ന ഒരു ബോധം വരുത്തി തീർത്തിട്ട് ഒരു സമരത്തിന് ആഹ്വാനം ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ അത് അബദ്ധം പിണഞ്ഞതാണോ അതോ പ്രഹസനമാണോ, ഏതായാലും ആ തീരുമാനം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. നല്ലത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, പൊതു സ്വത്തുകൊണ്ട് ഓടുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാരിനാണ് അധികാരം എന്നുള്ള ആ സിദ്ധാന്തമാണ് ഒരിക്കൽ കൂടി ഭരണകൂടം ഉയർത്തിപ്പിടിച്ചത്. അതിൽ ആത്മാർത്ഥമുണ്ടെങ്കിൽ നല്ല കാര്യം. ഇതേ വിധത്തിൽ നമ്മൾ സാമൂഹ്യ പ്രശ്നങ്ങളെ വീക്ഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വർഗീയതയാണ് എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ലളിതമായി കാണാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടു കാണും ചില നാളുകളായിട്ട് ഈ മുസ്ലിം ജിഹാദി ഗ്രൂപ്പിലെ ചില മൂവ്മെന്റുകളും വേഷം മാറി ചില സഖാക്കളുടെ വേഷത്തിൽ വന്നിട്ട് അവർ എനിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ നിങ്ങൾ കണ്ടുകാണും. അതായത് ഏതൊരു പരാമർശം എടുത്താലും 8-9 ഗ്രൂപ്പുകൾ വൈകിട്ടിട്ടുകൊണ്ട് അതിശക്തമായ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയാണ്, ഏറ്റവും മുളച്ചമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഇവരുണ്ടാക്കിയെടുത്തൊരു പുതിയ കഥ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് മുമ്പേ നമ്മൾ വേഷം മാറി വന്ന ഒരു സുഡാപ്പി സഖാവിലൂടെ കേട്ടത്. ഞാനെന്തോ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് കിട്ടാതെ വന്നതിൻ്റെ അരിശം അതിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനതിന് പറയുന്നത് എനിക്കങ്ങോട്ട് ചോദിക്കാൻ പോകാൻ റൈറ്റ് ഇല്ല, കാരണം ഞാൻ പാർട്ടി മെമ്പറല്ല, എനിക്കറിയാം ഇവിടെ എങ്ങനെയാണ് ആ പാർട്ടി ഭരിക്കുന്നത്, അതിൻ്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ അറിയാം. ഞാനൊരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നിട്ടുമില്ല, ഞാനൊരു ഇടത് ബോധമുള്ളയാളാണ്. മുമ്പേ പറഞ്ഞാൽ എ കെ ആന്റണി ഇടത് ബോധമുള്ള കോൺഗ്രസ്സുകാരനാണ്, വി എം സുധീരൻ ഇടത് ബോധമുള്ള കോൺഗ്രസ്സുകാരനാണ്. ഈ എല്ലാ CPM-ലും ഇടത് ബോധമുള്ളവരുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് തന്നെയാണ് മറുപടി പറയുന്നത്. ഇപ്പം അതിലേക്ക് സുഡാപ്പി ബോധം തിരികെ കയറ്റാൻ ചില ആളുകൾ കാര്യക്ഷമതയോടെ ശ്രമിക്കുന്നുമുണ്ട്. ഞാൻ CPM വിരുദ്ധനുമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ പറയുന്ന ആളിനെ ചാപ്പകുത്തി സംഘിയാക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നിലയിലേക്ക് പാർശ്വവൽക്കരിക്കുന്ന ഒരു രീതി നമ്മുടെ കൺമുമ്പിലുണ്ട്.
എന്നിരുന്നാലും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. അതിൻ്റെ കാരണം ഇനി ഒരിക്കലും ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ മതപരമായി വിഭജിച്ച് ഇപ്പോൾ വരെ ആസ്വദിച്ചുകൊണ്ടിരുന്ന ഈ സുഖ സൗകര്യങ്ങൾ ഈ വിധത്തിൽ തുടർന്നു പോവുകയും അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഈ തിണ്ണമെടുക്ക് ഇനി അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. എല്ലാത്തരം സർക്കാർ സംവിധാനങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റുക. നിങ്ങൾക്കറിയാം, ഒരു രണ്ട് രൂപത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഒരു സമൂഹമാണ് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങൾ, ഈ നാട്ടിലെ മുസ്ലിങ്ങൾ. ഒന്ന് മൈനോറിറ്റി എന്ന നിലയിലും, രണ്ട് OBC എന്ന നിലയിൽ ഈഴവർക്കൊപ്പം നമ്മുടെ സംവരണ തത്വത്തിൽ ഏറ്റവും അധികം SC ST വിഭാഗങ്ങളെക്കാൾ അധികം സംവരണം കൈപ്പറ്റി ഉദ്യോഗസ്ഥ മണ്ഡലങ്ങളിലൊക്കെ വരുന്നത് അവരാണ്. മൈനോറിറ്റിയുടെ അവകാശം മറ്റൊരു രൂപത്തിലും കൈപ്പറ്റിക്കൊണ്ട് ക്രൈസ്തവരെയും പിന്നിലാക്കി ആ രൂപത്തിലും സമ്പത്ത് ആർജിച്ച് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് 10% സംവരണം മുന്നോക്ക സംവരണം നായർക്കും ക്രൈസ്തവർക്കും കൂടി വന്ന സമയത്ത് അതിനെതിരെ എതിർത്തുകൊണ്ട് വന്നതും ഇതേ മുസ്ലിം ലീഗാണ്. ആർക്കും ശല്യമില്ലാത്തതായിരുന്നു ആ 10%. ആരിൽ നിന്നും എടുക്കാതെ ഒരു പുതിയ സംവരണ തോത് പൊതുവിൽ നിന്നെടുത്ത് തരികയാണ് ചെയ്തത്. പൊതുവിൽ നിന്നെടുത്തു തന്ന ഈ സംവരണത്തിനെതിരെയും സർക്കാരിനെ മുൾമുനയിൽ നിർത്തി ആശങ്കപ്പെടുത്തിയത് മുസ്ലിം സംഘടനകളായിരുന്നു എന്നോർക്കണം. അടങ്ങാത്ത ഒരു ക്രിസ്തീയ വിശ്വാസത്തോടുള്ള പക ജന്മസിദ്ധമായിട്ട് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പരിണിതഫലമായിട്ടാണ് ആഗോളവ്യാപകമായി തന്നെ ഇസ്ലാമിക തീവ്രവാദം, ഇതുവരെ ഇസ്ലാമിക സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ കണ്ടതിൽ നിന്ന് വിഭിന്നമായിട്ട് തീവ്രവാദ സ്വഭാവമുള്ള ഒരു മൂവ്മെൻ്റായിട്ടത് വരികയും ആ രൂപത്തിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി കമ്മ്യൂണിസ്റ്റാണ് കോൺഗ്രസ്സാണ് എന്ന രൂപേണ SDPയുടെ അജണ്ട നടപ്പിലാക്കുന്ന ഒരു പരിസ്ഥിതി സംജാതമായിട്ടുണ്ട്. അത് ലീഗിലാണെങ്കിലും INL ആണെങ്കിലും ഇത്തരത്തിലെ സംഘടനകളെല്ലാം തന്നെ ഭീകരവാദ തത്വങ്ങൾ മുമ്പോട്ട് വെക്കുന്നവയാണ്. നിങ്ങൾക്കറിയാം, രാജ്യം തന്നെ ഭീകരനായി പ്രഖ്യാപിച്ച മതസ്പർദ്ധ കൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന സക്കീർ നായിക്കിന് വേണ്ടി പ്രമേയം പാസാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ ഓർക്കണം. സക്കീർ നായിക്കിനെ പിന്തുണച്ച പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ചെറ്റിജലിൽ ആരായിരുന്നു? സിമി പ്രവർത്തകൻ. അദ്ദേഹമാണ് കർണാടകയിൽ എത്തിയ മദനിയെ നേരിട്ട് കണ്ട് പിന്തുണ നൽകുന്ന ഫോട്ടോ നമ്മൾ അടുത്ത കാലത്ത് കണ്ടതാണ്. ഈ രൂപത്തിലൊക്കെ തന്നെ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഭാഗികമായെങ്കിലും അറിയാതെയാണെങ്കിലും പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് മതേതര പാർട്ടികൾ കൂടി ഉപ്പുകുത്തി വീഴുന്ന ഒരു പരിസ്ഥിതി കണ്ട് ഉണർന്ന് നമ്മൾ ജാഗരൂകരാകണം എന്ന ഒരു ബോധ്യം തരേണ്ടതിനാണ് ഞങ്ങൾ ഇന്ന് ഈ ഗ്രൂപ്പ് ഇട്ടിട്ടുള്ളത്. ഈ റൂമിൽ വരികയും സംബന്ധിക്കുകയും സംസാരിക്കുകയും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും ഞങ്ങൾ 6 മണിയോടെ മറ്റൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് ജാഹിലിയ കാലഘട്ടത്തെക്കുറിച്ചാണ്. 4 മണിക്ക് വെക്കാനിരുന്നാണ്, ഇപ്പോൾ ഒരു ഇടവേള വേണ്ടതുകൊണ്ട് കൃത്യം 6 മണിക്ക് തന്നെ ഒരു വസ്തു നമ്മൾ ആ റൂം ഓപ്പൺ ചെയ്യും. ജാഹിലിയ കാലം, അതായത് മുഹമ്മദിന് മുമ്പുള്ള അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ സാമൂഹ്യ ശാസ്ത്രീയ രാഷ്ട്രീയ പുരോഗതി ഇസ്ലാമിക ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്ന വികലമായ രീതി. ഇസ്ലാം വന്ന ശേഷമാണ് ലോകം സമാധാനം കണ്ടതെന്നും ആദർശവൽക്കരിക്കപ്പെട്ട രാഷ്ട്രം ഇസ്ലാം കൊണ്ടുവന്നാണെന്നുമുള്ള കെട്ടുകഥകളെ കൃത്യമായി തന്നെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വ്യക്തമാക്കി കൊടുക്കുന്ന ആ ചർച്ചയിലേക്കും നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒപ്പം നിങ്ങൾ ഈ ക്ലബ് ഹൗസ് ഒന്ന് ഫോളോ ചെയ്യണം. ഇതിനകം 6K ആളുകൾ നമ്മുടെ ഫോളോവേഴ്സായിട്ടുണ്ട്. നിങ്ങൾ കുറെ കൂടി ആളുകൾ ഇതിൻ്റെ ഭാഗമാകുന്നതോടുകൂടി നമ്മുടെ ചർച്ചയ്ക്ക് കൂടുതൽ ജനകീയ സ്വഭാവം കൈവരും. മോഡറേറ്റേഴ്സിന് നന്ദി. ഇതിൽ ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. ആശയങ്ങൾ കൊണ്ട് തങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ നൽകിയ എല്ലാവർക്കും നന്ദി. ദൈവം ഒരു പരസ്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ 9:30 രാത്രി ബിഗ് ബുൾസില് നമ്മുടെ നാസ്തിക ദൈവം കേരള ഘടകത്തിന്റെ ദൈവം രവിചന്ദ്രനെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതും എല്ലാവരും മറക്കാതെ പങ്കെടുക്കും. ഗ്രൂപ്പിന്റെ പേരൊന്നും കൂടെ വ്യക്തമായിട്ട് പറയൂസ് എന്നുള്ളതാണ് എന്റെ DP യിലുണ്ട്. നിങ്ങൾ നോക്കി എന്റെ പ്രൊഫൈലിൽ നോക്കിയാൽ അറിയാം. സനലട മറകിനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും സംബന്ധിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്തതിനു ശേഷം സനലട മറകിനെ അഡ്രസ് ഇല്ലാതെ പോയി. കൊടിത്തോട്ടം പാസ് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സനലട മറകിനെ ഇപ്പം ആർക്കും അറിയില്ല എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന്റെ റാഷണലിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം സ്വന്തമായി നടത്തുന്ന റൂമിനകത്ത് കഴിഞ്ഞ ദിവസം കഷ്ടി 30 പേര് പോലും വന്നില്ല എന്നുള്ള അത് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ നമ്മള് പുറകിലൂടെ നടന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന കേരള ഘടകത്തിന്റെ ആൾ ദൈവം, അതായത് സനലട മറകിന്റെ എക്കാലത്തെയും ശത്രു ആയിരിക്കുന്ന രവിചന്ദ്രനെ കുറിച്ച് അദ്ദേഹത്തെ തെളിവുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളും പൊള്ളയായ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലും ഇന്ന് തൊട്ട് തുറന്നു കാണിക്കുന്ന ഒരു പരമ്പര സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ IBT യിലെ മീറ്റിംഗ് എൻഡ് ആയതിനു ശേഷം ആയിരിക്കും. 9:30 എന്ന് പറഞ്ഞാലും IBT എൻഡ് ചെയ്ത ശേഷം മാത്രമേ തുടങ്ങൂ. ചിലപ്പോൾ 10:30 ആകും, ചിലപ്പോൾ IBT എൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നാളെയും ആകാം. ഇനി നമ്മൾ ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. ഓക്കെ, IBT കൃത്യസമയത്ത് എൻഡ് ചെയ്യുന്നു.
അത്രയും നീട്ടിക്കൊണ്ട് പോവില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് അവിടെയും നടക്കുന്നത്. ബിഗ് ഫൂൾ സെയ്സ് നോ ഗോഡ് എന്ന നല്ലൊരു ഗ്രൂപ്പാണത്. നമ്മുടെ ഊർജ്ജസ്വലരായ സഹോദരന്മാർ ഈ ഇത്തരത്തിൽ എത്തിസ്റ്റുകൾക്കെതിരെ നൽകുന്ന ഒരു മറുപടി ആയതുകൊണ്ട് ഞങ്ങൾ കൃത്യം 9:30 തന്നെ അത് ക്ലോസ് ചെയ്യുന്നതും അടുത്ത നിമിഷം തന്നെ ആ റൂമിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ നമ്മുടെ ചാനലുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു പ്രിൻസിപ്പറെ. നമ്മുടെ ഇവിടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആ ഗ്രൂപ്പിലേക്ക് പോകാനുള്ള എങ്ങനെയാ, ജീപ്പോ ബസ്സോ വല്ല സൗകര്യം ഉണ്ടായിരിക്കും എല്ലാവർക്കും? അത് നാസ്തിക ഘടകം പിന്നെ നമ്മുടെ ഫിൻലാൻഡ് ദൈവം അതിനുള്ള ഫണ്ട് അനുവദിക്കാന്ന് പറയുന്നത്. ഫിൻലാൻഡ് ദൈവത്തിന്റെ മെയിൻ ശത്രുവാണ് കേരള ഘടകം ദൈവം. അതുകൊണ്ട് അദ്ദേഹം തന്നെ മിക്കവാറും എനിക്ക് ഫണ്ട് തരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് തന്നെ അറേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഭയങ്കര കോടി. അതെ അതെ, ഹൈഡ്രോജൻ ബലൂൺ ചിലപ്പോ അറേഞ്ച് ചെയ്യും. അത് ടോമി സെബാസ്റ്റിന്റെ നേരത്തിൽ ഹൈഡ്രോജൻ ബലൂണും ചിലപ്പോ അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു സഹോദരങ്ങൾ ഇത്രയും സമയം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്ന ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് 6:00 മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഗോഡ്.